السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما استطعت وما توفقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبذيل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون نيچوپوتو സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്നേഹ സംഗമത്തിന്റെ അധ്യക്ഷ പദത്തിൽ ഇരിക്കുന്ന ബഹുമാനനായ ഹംസ മദീനി നമുക്കും ഈ നാട്ടുകാർക്കും ഏറെ പരിചയവും പ്രിയങ്കരനുമായ ആദരണീയനായ ദാസേട്ടൻ ഈ പുരുഷാരത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ഈ തീരദേശ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഹൈവേയുടെ ഓരത്ത് നിൽക്കുന്ന നല്ലവരായ നാട്ടുകാരെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകരുടെ സ്നേഹനിർഭരമായ ക്ഷണം സ്വീകരിച്ച് ഈ സദസ്സിലും പരിസരത്തും എത്തിച്ചേർന്നിട്ടുള്ള ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ വളരെ കാതലായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ആധ്യാത്മിക സ്രോതസ്സിൽ നിലനിന്നുകൊണ്ടുള്ള ചിന്തോദ്ദീപകമായ ഒരു വിഷയാവതരണമാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഞാൻ കരുതിക്കൊള്ളട്ടെ. അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യൻ എന്ന മഹാപ്രതിഭയെ അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ പരമകാരുണ്യകനായ നാഥൻ അവന്റെ വേദഗ്രന്ഥത്തെ മനുഷ്യർക്ക് പഠിപ്പിച്ചു. വിശദീകരണ വൈഭവം മനുഷ്യന് നൽകി. സർവശക്തനായ അള്ളാഹുവിനോട് നിങ്ങളും ഞാനും ഒരേപോലെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, പ്രഭാഷണം ചെയ്യുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഇത് ഉപകാരദായകമായി ഭവിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ്.
അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും ജീവിതത്തിൽ സമമാവുകയില്ല എന്ന് അല്ലാഹു പറയുകയാണ്. കുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുർആനിലെ 39-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല എന്ന്. ഇനിയാണ് നമ്മുടെ വിഷയം എന്താണ് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതും മനുഷ്യകുലം അറിയാതെ പോയതും എന്നതാണ് നമ്മുടെ വിഷയം. വേദം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സഹോദരങ്ങളെ, ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുസ്ലിങ്ങളെ, വേദം എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? വേദം എന്ന പദത്തിന്റെ അർത്ഥം അറിവ്, വിദ്യ എന്നാണ്. വേദം എന്നാൽ ആ പദത്തിന്റെ അർത്ഥം അറിവ് എന്നാണ്. ദിവ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ദൈവം എന്ന ശബ്ദം ഉണ്ടാകുന്നത്. പ്രകാശം. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് എന്നാണ്. ലോകത്തിലെ മനുഷ്യർ ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് അതാണ് വിശുദ്ധ ഖുർആൻ. വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അറിയാത്തവർ, അഥവാ വേദത്തിന്റെ ഉള്ളടക്കമല്ല, വേദങ്ങളുണ്ട് ലോകത്ത് എല്ലാ മത സമൂഹങ്ങളുടെ കൈകളിലും എന്നറിയാത്തവരായ ആരുമില്ല. വേദം അറിവിനെ കുറിച്ച്, എന്താ അറിവ്? വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. എന്തിനെ കുറിച്ചുള്ള അറിവ്? വേദത്തിലെ ചർച്ച H2O, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന സയൻസാണോ? A²AB+B² എന്ന മാത്തമാറ്റിക്സിന്റെ ബേസിക് തിയറി പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണോ? സർ ഐസക് ന്യൂട്ടനാൽ ശ്രദ്ധേയമായ ഗ്രാവിറ്റേഷൻ തിയറി കുറിച്ചാണോ? എന്തിനെ കുറിച്ചാണ്? വേദം അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്നത് ആധ്യാത്മിക ജ്ഞാനത്തെ സംബന്ധിച്ചാണ്. ഒന്നുകൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംഹരിക്കുന്ന ദാസേട്ടൻ നേരത്തെ സൂചിപ്പിച്ച സർവശക്തനായ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ അണ്ടകടാകത്തിന്റെ അധിപതിയുടെ മുമ്പിലാണ് കീഴൊതുങ്ങേണ്ടത് എന്ന് വേദങ്ങൾ പറയുന്നു എന്ന് ദാസേട്ടൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു, പരമാണു മുതൽ പരമപ്രപഞ്ചം വരെയുള്ള സകല ബ്രഹ്മാണ്ട സചേതന അചേതന എല്ലാറ്റിനെയും സംവിധാനിച്ച സംവിധായകനെ കുറിച്ചുള്ള അറിവാണ് വേദഗ്രന്ഥങ്ങളിലൂടെ നൽകപ്പെടുന്നത്. രണ്ടാമതായി പഠിപ്പിക്കപ്പെടുന്നത് ജന്തുലോകത്തിൽ നിന്ന് വിഭിന്നമായി ഒരു ജീവിത തലമുണ്ട് മനുഷ്യന് എന്നുള്ള കാര്യം. മൂന്നാമതായി പറയുന്നത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സുകളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് അടിസ്ഥാനപരമായ മറ്റൊന്നിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനാണ്. അത് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തെ കുറിച്ച് പറയാനാണ്. ഉദാഹരണം, മഹാഭാരത യുദ്ധം നടക്കുകയാണ്, അഥവാ നടന്നിട്ടില്ല, അതിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അർജുനൻ പകച്ചു നിന്ന ഘട്ടം, ഇല്ല ഞാൻ യുദ്ധം ചെയ്യില്ല, ആരാ അവിടെ? അവിടെ ദ്രോണാചാര്യരുണ്ട്, ഭീഷ്മാചാര്യരുണ്ട്, കവചകുണ്ഡലം അനുഗ്രഹമായി ലഭിച്ച കർണനുണ്ട്, സഹപ്രവർത്തകനും സുഹൃത്തുമായ അശ്വത്ഥമാവുണ്ട്. ഇങ്ങനെ ഒരുപാട് 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 ആളുകൾ, എല്ലാം വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ, ചങ്ങാതിമാർ, സുഹൃത്തുക്കൾ, ഒരേ കളരിയിൽ വളർന്ന ആളുകൾ. അതുകൊണ്ട് വയ്യ, ശ്രീകൃഷ്ണനോട് പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്നാ പറയുന്നത്. ആ സമയത്ത് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന വളരെ മനോഹരമായ ചില ഭാഗങ്ങളാണ് 18-ാം അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത. സ്വതന്ത്രമായ ഒരു കൃതിയാണത് എന്ന അഭിപ്രായം പറഞ്ഞ ചില ഹൈന്ദവ പണ്ഡിതന്മാരുണ്ടെങ്കിലും മഹാഭാരതത്തിലെ 25-ാം അധ്യായം മുതൽ, ഭീഷ്മവർമ്മം മുതൽ ആരംഭിക്കുകയാണ്, 42 വരെയുള്ള 18-ാം അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത.
അവിടെ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന വാചകം തന്നെ ശ്രുമേ പരം വജ. അർജുന, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. 18 അധ്യായം പൂർത്തീകരിച്ച അവസാനം അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത്, ഞാൻ ഈ പഠിപ്പിച്ചതൊക്കെ തൊണ്ട തൊടാതെ നീ വിഴുങ്ങിക്കോളൂ എന്നല്ല, വിമർശി എന്ന സംസ്കൃത പദം ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ പറയുന്നതിന് നീ വിമർശിക്കണം. വിമർശനാത്മകമായ നിരൂപണാത്മകമായ പഠനത്തിന് എന്റെ വാക്കുകളും എന്റെ ആശയങ്ങളെയും നീ വിലയിരുത്തണം അർജുന എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിച്ചത്. അപ്പൊ അർജുനനോട് വളരെ ഗൗരവമായി പറയുന്ന ഒരു വാചകം തന്നെ ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം അതിൽ പറയുന്നത്, അല്ലയോ കുന്തിപുത്ര അർജുന, അർജുന നീ സ്വർഗത്തിൽ പ്രവേശിക്കും. നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ പന്നിയായി, ചണ്ഡാലനായി, പട്ടിയായി, ബ്രാഹ്മണനായി, ക്ഷത്രിയനായി, ശൂദ്രനായി, വൈശ്യനായി, അല്ലെങ്കിൽ നികൃഷ്ടമായ യോനിയിൽ ജനിക്കുന്നൊന്നല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസ്യേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ. അല്ലയോ കുന്തിപുത്ര, രണ്ടായാലും ജയിച്ചാൽ ഈ രാജ്യം അനുഭവിക്കാം, ഈ ലോകം അനുഭവിക്കാം, ഭൗതികമായ ഭരണകൂടങ്ങളെ അനുഭവിക്കാം. അല്ല, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തു പോവുകയുമാവാം. അതോവ പ്രാപ്സസി സ്വർഗം. അപ്പൊ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പവും നരകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും എല്ലാ വേദങ്ങളിലുമുണ്ട്. അപ്പൊ അറിവ്, വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. ഇനി ഇവിടെ മനുഷ്യർക്ക് 3 നിലപാടുകളുണ്ട്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേദത്തെ കുറിച്ച് സുപ്രധാനമായി 3 വിശദീകരിച്ചാൽ 6 നിലപാടുകൾ ഉണ്ട് എന്ന് പറയാം. അതിലൊന്ന്, വേദം സമ്പൂർണമായി ദൈവികമാകുന്നു എന്നാണ് ഓരോ മതവിഭാഗത്തിന്റെയും വിശ്വാസം. ഇതാണ് ഒന്ന്. സത്യവേദ പുസ്തകം ബൈബിളിന്റെ പുറഞ്ചട്ടയിൽ എഴുതി വെച്ചാൽ വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന് വേറെ ചില ബൈബിളിൽ അല്ലേ. വിശുദ്ധ ഖുർആൻ, വിശുദ്ധം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തത്, പരിഭാവനിച്ചമുള്ളത്, അപാകതകളില്ലാത്തത് അല്ലേ, സ്കലിത ബിന്ദുക്കളാൽ ബന്ധിതമല്ലാത്തത്. ശരി, ഇങ്ങനെയൊരു വിശ്വാസമാണ് ഒരു വിഭാഗം ആളുകൾക്ക് ലോകത്ത്. വേറൊരു വിഭാഗം ആളുകൾ, അത് വളരെ ന്യൂനപക്ഷമാണ്, വേദം മനുഷ്യരുടെ രചനയാണ്, അതുകൊണ്ട് തന്നെ അപ്രായോഗികമാണ് എന്നതാണ് മറ്റൊരു വീക്ഷ. 3-ാമത്തെ ടൈപ്പ് ആളുകൾ, കാലവും ലോകവും ഒരുപാട് മാറി, ആ മാറ്റത്തിനനുസരിച്ച് വേദഗ്രന്ഥത്തെ മാറ്റുകയും ആ മാറ്റത്തിനനുസരിച്ച് വേദങ്ങളെ വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ മഹാദുരന്തങ്ങൾ ഉണ്ടാകും എന്നും വിചാരിക്കുന്ന ആളുകൾ, ഇതെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എനിക്കൊരു അപേക്ഷ മാത്രമാണ്, വ്യക്തിപരമായി എന്നെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളവർ മുസ്ലിങ്ങളിലും ഉണ്ടാവും, അമുസ്ലിങ്ങളിലും ഉണ്ടാവും. എന്നെ കുറിച്ച് അമുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾ എന്നെ കുറിച്ച് നുണ പറയുന്നു. മുസ്ലിങ്ങളായ ആളുകൾ ആ സാധുക്കൾക്ക് അറിയാത്ത കാര്യം അവരെ പഠിപ്പിച്ച് നമുക്കെതിരെ തിരിക്കാനൊരു ശ്രമം ഈ പരിസരത്തൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, വട്ടത്ത് ആലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. പക്ഷെ എന്റെ പ്രസംഗം എന്നിൽ നിന്ന് കേട്ടോളൂ, എനിക്ക് പറയാനുള്ളത് സമ്പൂർണമായി കേൾക്കുകയും ആ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ അവ്യക്തതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതും കാര്യം പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാവുന്നതും ഒക്കെ. വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ എല്ലാറ്റിനും തെളിവ് നിങ്ങൾക്ക് തരും. ഇന്ന അധ്യായം, ഇന്ന വചനം, ഇന്ന പുസ്തകം, ഇന്ന ആളത്, ഇന്ന പേജ് എന്നൊക്കെ പരമാവധി അതെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് അതുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കുകയും പഠിക്കുകയും ആവാം. അത്ര ക്ലിയർ ആയിക്കൊണ്ടാണ് വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത്. വളരെ പ്രധാനമായ മറ്റൊരു കാര്യം, നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്താണ്? നമ്മുടെ എല്ലാം പ്രാർത്ഥന സത്യത്തിലാകണം എന്നതാണ്.
ഏതൊരു ഹൈന്ദവ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ അച്ഛനെ ഗുരുനാഥനായി അച്ഛനിൽ നിന്ന് പഠിച്ച കാര്യം അഹം ബ്രഹ്മാസ്മി എന്ന കാര്യമാണ് എന്ന് ദാസേട്ടൻ പറഞ്ഞു. ശങ്കര ദർശനമാണത്, ശങ്കരനാണ് ആദ്യ പദമായി അദ്വൈത ദർശനം ഉണ്ടാക്കിയെന്നും പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ശങ്കരാചാര്യർക്ക് മുമ്പ് അദ്വൈത ദർശനം എന്ന് പറഞ്ഞൊരു സംഗതി ഭാരതത്തിൽ ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇതെല്ലാം നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ വേദത്തിൽ എന്ത് പറയുന്നു, വേദത്തിൽ പറഞ്ഞത് എന്താണ് നമ്മൾ അറിയാതെ പോയത്, അത് വളരെ ഗൗരവമാണ്. മനുഷ്യരറിയാതെ പോയത് വേദത്തിൽ എന്തുണ്ട് എന്ന് മനുഷ്യരറിയാതെ പോയത് ഈ കഴിഞ്ഞ 22-ാം തീയതി, ഇന്ന് 25-ാണ്, 3 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഏറ്റവും ഫേമസ് ആയ ഗാന്ധി പാർക്കിൽ ഞാൻ പ്രസംഗിച്ചു. യോഹന്നാൻ സുവിശേഷത്തിലെ 12-ാം അധ്യായം 43 മുതലുള്ള വാചകം ഞാൻ അവിടെ വായിച്ചു കളിപ്പിച്ചപ്പോ ക്രൈസ്തവ ലോകം ഞെട്ടി വിറച്ചു. അത്ഭുത പരതന്ത്രരായിരിക്കുന്നു അവർ തിരുവനന്തപുരത്ത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാചകം വായിച്ചപ്പോഴും ഈ അത്ഭുതം അവിടെയുള്ള എല്ലാവർക്കും ഉണ്ടായി. ബൈബിളിലെ ഒറിജിനൽ കോപ്പി എടുത്ത് ക്രൈസ്തവ ലോകം ഇന്ന് അംഗീകരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും ഉന്നതമായ ബൈബിളിൽ നിന്ന് ഞാൻ അവർക്ക് ആ വാചകം വായിച്ചു കൽപ്പിച്ചപ്പോൾ അത്ഭുത പരതന്ത്രരായി. ഞാനത് പറയുന്നത് ഇവിടെ ക്രിസ്ത്യാനികളുടെ കൊണ്ടല്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ലോകത്തെ ക്രൈസ്തവ പണ്ഡിതന്മാരിൽ പല ആളുകളും മീശയും താടിയും ഇല്ലാത്തവരാണ്. നിങ്ങൾക്കറിയാം, പള്ളിയിലച്ചന്മാരെ കണ്ടാൽ ഭൂരിപക്ഷത്തിന് എന്തില്ല, മീശയും താടിയില്ല, അവ ഇടിക്കുന്നവരാണ്, അറിയാലോ. എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മറ്റൊരു യാഥാർത്ഥ്യം, അവരെ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിന് മീശയുണ്ട്, താടിയും. ഏറ്റവും പ്രകടമായ തെളിവ്, ലോകത്തേതെങ്കിലും ഒരു നാട്ടിൽ യേശു ക്രിസ്തുവിന്റെ പിക്ചർ മീശയും താടിയില്ലാത്തതായിട്ടുണ്ട്, ലോകത്തെവിടെയെങ്കിലും ഇല്ല. മാത്രമല്ല, ബൈബിളിലെ ലേവ്യാപുസ്തകം, ബൈബിളിൽ ലേവ്യാപുസ്തകം എന്നുള്ള പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ പറയുന്നത് താടിയുടെ അറ്റം പോലും കത്രി കൊണ്ട് കട്ട് ചെയ്യാൻ പാടില്ല. ബൈബിളിലെ കാര്യമാണ് പറയുന്നത്, താടിയുടെ അറ്റം പോലും കട്ട് ചെയ്യാൻ പാടില്ല. രാജാക്കന്മാർ എന്ന് പറയുന്ന അധ്യായം, ആ അധ്യായത്തിലും 2 സാമുവേൽ എന്ന് പറയുന്ന ബൈബിളിലെ അധ്യായങ്ങളിലും ദാവൂദ് നബി, ദേവീയുടെ പ്രവാചകൻ, സങ്കീർത്തനങ്ങളുടെ പ്രവാചകൻ, അദ്ദേഹം 2 ദൂതന്മാരെ ഒരു നാട്ടിലേക്ക്, പ്രാദേശിക ഭരണാധികാരി ജീവിക്കുന്ന നാട്ടിലേക്ക് അയച്ചു. അപ്പൊ ആ 2 ദൂതന്മാരെ അവർ തെറ്റിദ്ധരിച്ചു, ചാരന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഷർട്ട് ചെസ്റ്റിൽ വെച്ച് കട്ട് ചെയ്തു രണ്ടാളുടെയും. അങ്ങനെ രണ്ടാളുടെയും കട്ട് ചെയ്തു. അവരുടെ സമൃദ്ധമായ താടി, ദാവൂദ് നബി അയച്ച 2 ശിഷ്യന്മാർക്കും സമൃദ്ധമായ താടി, ഇത് ബൈബിളാ പറയുന്നത്, ഹദീസ് അല്ല, ബുഖാരി മുസ്ലിം അല്ല, ബൈബിളിലാ പറയുന്നത്, സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗം അവർ പഠിച്ചു കളഞ്ഞു. ആ രാജാവ് പിടിച്ച ആളുകൾ 2 ഭാഗത്തിലെ ഒരു ഭാഗം അങ്ങനെ അവരെ നിന്ദിരാക്കാൻ, നമ്മുടെ തലയുണ്ടല്ലോ പാതി മുണ്ടനം ചെയ്യുന്നു വഷളാക്കാൻ, അങ്ങനെ ചെയ്യും. അവരുടെ ഡേവിഡ് പ്രവാചകന് ഈ 2 ആളുകൾ മെസ്സേജ് വിട്ടു, ഇന്നത്തെ SMS ഒന്നും അല്ല കേട്ടോ, ദൂതൻ മുഖാന്തരം അറിയിച്ചു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. ദാവൂദ് നബി അവർക്ക് തിരിച്ചെഴുതി എന്തറിയോ, ആ രാജാവിനോട് ഇങ്ങോട്ട് വരാൻ പറയാമെന്നല്ല, നിങ്ങളുടെ താടി വടിക്കപ്പെട്ടു എന്നത് ദുഃഖകരമായ കാര്യമാണ്. നിങ്ങളുടെ താടി ഏത് ഭാഗമാണോ വടിച്ചത് അത് മറുഭാഗത്തോട് തുല്യമാകുന്നത് വരെ എന്റെ നാട്ടിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല. സുബ്ഹാന ജല്ല ജലാലു. ലോക ക്രിസ്ത്യാനികളെ ബൈബിളിലാതുണ്ട്, ലോക ക്രിസ്ത്യാനികളെ ബൈബിൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, വേദം പറഞ്ഞതും മനുഷ്യരറിയാത്തതും എന്ന വിഷയത്തിന്റെ മൗലികത എന്താന്ന് മനസ്സിലായോ. ആ താടി സമൃദ്ധമായി വളരുന്നവരെ നിങ്ങൾ നാട്ടിൽ തന്നെ വരാൻ പാടില്ല. ആലോചിക്കണേ ക്രിസ്ത്യാനികൾ, ഞാനൊരു സ്ഥലത്ത് വെച്ച് കൊല്ലം ജില്ലയിലെ കണ്ണനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ ക്രിസ്ത്യാനി, മീശയും തടിയില്ലാത്ത, എന്റെ പ്രസംഗം എന്തോ അവന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ചോദിച്ചിരുന്നു, ക്രിസ്ത്യാനികളെ, നിങ്ങൾ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ, ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നിങ്ങളുടെ വേദത്തിലില്ലേ? ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യാത്ത? യേശുക്രിസ്തു 8-ാം നാള് പരിച്ഛേദനമേറ്റു എന്ന് ബൈബിളിലില്ലേ? ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യാത്തത്? യേശുക്രിസ്തു 8-ാം നാള് പരിച്ഛേദനേറ്റേനെ സ്വീകരിച്ചവരാരാ? മുസ്ലിമീങ്ങള്.
അപ്പൊ യേശുക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതായിരിക്കാം മുസ്ലിമീങ്ങൾക്ക്. യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അനുസരിച്ചതാരാ? മുസ്ലിമീങ്ങൾ. ഈ വാചകം സ്ട്രൈക്ക് ചെയ്തില്ലേ, എന്റെ പിന്നാലെ ഓടി. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ അവനിരുന്നു, അപ്പൊ അവൻ മതം പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ഇവിടെ യുവാക്കളുണ്ട് ഒരുപാട് ആളുകൾ, ജീവിതത്തിൽ വേദത്തിലൂടെ കണ്ണോടിച്ചാൽ അത്ഭുതപ്പെട്ടു ആശ്ചര്യപ്പെട്ടു പോകും. ആ അത്ഭുതം നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കും. നമ്മുടെ ആഗ്രഹം എന്താ? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും, ഈ ആളുകളെല്ലാം ഏത് വിശ്വാസം വെച്ച് പുലർത്തുമ്പോഴും ഐക്യത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും സഹിഷ്ണുതയിലും സഹാനുഭൂതിയിലും സവർത്തിത്വത്തിലും എല്ലാം കഴിഞ്ഞുകൂടുന്ന നല്ല ഒരു സമൂഹം ഉണ്ടാകണം അല്ലേ? സാമുദായിക സംഘർഷങ്ങളില്ലാത്ത, അല്ലെ, വർഗീയ കലാപങ്ങളില്ലാത്ത, മതസ്ഥാപനങ്ങൾ മറ്റൊരു മതവിഭാഗത്താൽ തകർക്കപ്പെടാത്ത, എല്ലാവരും എല്ലാവരെയും ആദരിക്കുന്ന, എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു നല്ല ലോകമുണ്ടാകണമെന്ന് നമ്മളെല്ലാം വിചാരിക്കുന്നു. എന്താ ഇതിന് വഴി? എന്താ അതിന് വഴി? അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട മക്കൾ അച്ഛനെയും അമ്മയെയും തേടിയിറങ്ങി വ്യത്യസ്ത വഴികളിലൂടെ അവർ അച്ഛനമ്മമാരെ കണ്ടെത്തി. ആ അച്ഛനും അമ്മയും അവരെ ആലിംഗനം ചെയ്തു, ഒന്നിച്ചു പിടിച്ചു. പഴയ തറവാട്ടുകാർ ഒന്നിച്ചു. ആദമിന്റെ തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. ആരാ ആദം? ദാസേട്ടന്റെയും എന്റെയും അച്ഛനും അമ്മയും. അതാണ് ആദം ഹവ്വാ ദമ്പതികൾ. ലോകത്തെ ഇന്ത്യ 121 കോടി മനുഷ്യരുടെ നാടാണ്. പല അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ലോകം അത്ഭുതപ്പെട്ടു പോകുന്ന ലോകാത്ഭുതങ്ങൾ 7 നമ്മൾ പറയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണോ താജ്മഹൽ, കുത്തബ് മിനാർ? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇന്ത്യയാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ അത്ഭുതം ലോകരാജ്യങ്ങൾ കണ്ടു അല്ലേ? അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിന് സ്വാമി വിവേകാനന്ദൻ പങ്കെടുക്കുകയാണ്. 115 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് ആ പങ്കെടുക്കലിൽ സ്വാമി വിവേകാനന്ദൻ കാഷായ വസ്ത്രം ധരിച്ച് തലമുണ്ടനം ചെയ്ത് 30-കാരനായ ഒരു ചെറുപ്പക്കാരൻ, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ അമേരിക്കക്കാർക്ക് അവനൊന്നും മനസ്സിലാവണില്ല. അമേരിക്കക്കാര് കോട്ടും സൂട്ടുട്ട സായിപ്പന്മാര് ലോക മതമാ സമ്മേളനത്തിൽ ബടായികളെ പറഞ്ഞു, വിവേകാനന്ദന്റെ സമയമായി. ഇന്ത്യ രാജ്യത്ത് നിന്ന് കഷ്ടപ്പെട്ട് ത്യാഗമനുഭവിച്ച് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച് അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിലെ ലോക മതമഹാസമ്മേളനത്തിന് സ്വാമിജി പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഊഴമായി ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുന്നു എന്ന് അധ്യക്ഷ പ്രസംഗമുണ്ടായി. സ്വാമി വിവേകാനന്ദനെ നേറ്റുന്നു. അരയാലില പോലെ അവര് സ്പന്ദനം ചെയ്ത ജനങ്ങളെ നോക്കി സ്വാമി വിവേകാനന്ദൻ നെടുവേർപ്പിട്ട് പറഞ്ഞു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, അമേരിക്ക ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാതെ, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, അമേരിക്കയിലെ നിങ്ങളൊക്കെ എന്റെ സഹോദരി സഹോദരന്മാരാണ്. ലോകത്ത് ഇത് പറയാൻ അദ്ദേഹത്തിന് പ്രേരണയായതിന് ഒരുപാട് നിമിത്തങ്ങളുണ്ട്. ഞാൻ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. ശക്തമായി ഇസ്ലാമായിരുന്നു അദ്ദേഹത്തെ അത് സ്വാധീനിച്ചത് എന്നൊരു ഭാഗം ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ രചന വായിച്ച ഒരാൾ. രണ്ടാമതായി അദ്ദേഹം ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന ആശയം നെഞ്ചിലേക്ക് ഒരാളായി. എന്താ ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം, ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർച്ചാലൊരൊറ്റത്തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരു കവിയുടെ 4 വരികൾ. എന്താ ഇതിനർത്ഥം? ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം, ലോകം മുഴുവനും തറവാടാണ്. എല്ലാ മനുഷ്യരും ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ആർക്കും യാതൊരു നിലക്കുമുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ല എന്നതാണ് ആ പഠിപ്പിക്കപ്പെട്ടത് അല്ലേ? ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം, ലോകം മുഴുവനും തറവാടാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിലൂടെ പഠിപ്പിക്കപ്പെടുന്ന മനോഹരമായ കാര്യമുണ്ട്, ഭജനം പൂജനം ആരാധനയും
സാധനയും ഹേ നിർത്തുക സാധു. നിജദീവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ ഇരുന്ന കവാടം? നിവൃത നിഗൂഢം ഇരുട്ടിലിരുന്ന് നീ ധ്യാനിക്കും ദൈവമതവിട നിലകൊൽവീല. നിമീലതി ലോചനം ഒന്നു തുറക്കൂ, നന്നായി നോക്കൂ. കരിനിലമൊഴുകുമ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കിയൊരുക്കും പണിയാളരോടും ഇരുവെയിലത്തും പെരുമഴയത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർ നിരകൈകളിലും. ഉടെ ചെളിയിലിറങ്ങൂ, കളയൂ ശുഭ്രം വസ്ത്രം, നിനക്കങ്ങത് കിട്ടും സംസ്കൃതിയുടെ സർഗത്തുടലാൽ എന്ന് പറഞ്ഞ് തുടർന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. പടച്ചു പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്നവന്റെ കൂടെയാണ് ദൈവം എന്ന മനോഹരമായ സങ്കല്പം അവതരിപ്പിച്ച വസുദൈവ കുടുംബകം ലോകമൊക്കെ ഒരു തറവാട്ടിലെ അംഗങ്ങളാണ് അല്ലേ. ഈ ഭൂമി ആർക്ക് വേണ്ടിയാ മക്കളെ? ലോകർക്ക് വേണ്ടിയാണ് ഈ ഭൂമി. ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുർആനിലെ രണ്ടാം അധ്യായം 29-ാമത്തെ വചനമാണ്. ഈ ഭൂമിയിലെ മുഴുവൻ വിഭവങ്ങളും ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യർക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നല്ല, മനുഷ്യർക്ക് വേണ്ടി. മനുഷ്യർക്ക് വേണ്ടിയാണ് ആകാശം, മനുഷ്യർക്ക് വേണ്ടിയാണ് ഭൂമി, മനുഷ്യർക്ക് വേണ്ടിയാണ് സൂര്യൻ, മനുഷ്യർക്ക് വേണ്ടിയാണ് ചന്ദ്രൻ, മനുഷ്യർക്ക് വേണ്ടിയാണ് ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, കട്ടാറുകൾ, കാനനങ്ങൾ, ഗർജിക്കുന്ന സിംഹങ്ങൾ, മാൻപേടകൾ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലേ. അനന്ത പരകോടി ജീവജാലങ്ങൾ എല്ലാം മനുഷ്യകുലത്തിന് വേണ്ടി, മാനവ ജനസമൂഹത്തിന് വേണ്ടി എന്ന പഠിപ്പിക്കപ്പെടുന്നു. മനസ്സിലായോ? അവ മനുഷ്യർക്ക് വേണ്ടിയാണിതൊക്കെ. ഇനി നമുക്ക് ആലോചിക്കാം, വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരെ കുറിച്ച് എന്ത് പറയുന്നു, ദൈവത്തെ കുറിച്ച് എന്ത് പറയുന്നു, ആത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നു, ഇതെല്ലാം പഠിക്കപ്പെടേണ്ടതാണ്. അശ്വര്യമത് ഗീതയിലെ 4-ാം അധ്യായമാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ. അതായത് ആത്മാവിനെ കുറിച്ചൊന്നും ഒരാൾക്കും അറിയില്ല എന്നാ പറയും. ഖുർആനിലും അതുണ്ട്, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ദൈവത്തിന് മാത്രമാണ്. ആത്മാവ് ഒരത്ഭുതമായി പറയുന്നു പലരും, ആത്മാവ് ഒരത്ഭുതമായി കാണുന്നു പലരും, ആത്മാവ് ഒരത്ഭുതകരമായി പറയുന്നു പലരും. അർജുന അറിയുക, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ഈശ്വരനിലാണ് എന്നാണ് അവിടെ പറയുന്നത്. അനിർറൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ തിരുമേനിയെ വിളിച്ചിട്ട് അല്ലാഹ് പറയാണ്, പ്രവാചകരെ ആത്മാവിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു, പറയുക പ്രവാചക ആത്മാവിനെ കുറിച്ചുള്ള അറിവ് പടച്ചോന്റെ അടുത്താണ് എന്ന് പറ. മനുഷ്യർക്ക് വളരെ കുറഞ്ഞ അറിവേ നൽകിയിട്ടുള്ളൂ എന്നും പറ പ്രവാചക എന്നാണ് ഖുർആനിലെ 17-ാം അധ്യായം 85-ാമത്തെ വചനത്തിൽ പറയുന്നത്. ശരി, ഇനി നമുക്ക് ആലോചിക്കാനുള്ളത് വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യന് ഒന്നാകാനുള്ള, ഭിന്നിക്കാനല്ല, തമ്മത്തല്ലാനല്ല, നമ്മൾക്ക് വേറെ വേറെയാണ്. തല്ലിക്കോടെ ഹിന്ദു അവന്റെ മാറ്റം പറഞ്ഞോളൂ, മുസ്ലിം അവന്റെ മാറ്റം പറഞ്ഞോളൂ, ക്രിസ്ത്യാനി അവന്റെ മാറ്റം പറഞ്ഞോളൂ, തമ്മ തല്ലിക്കോളൂ എന്നാണോ വേദം പറഞ്ഞത്? ആണോ? ആണോ? അല്ല എന്നുള്ളതാണ് ഏറെ രസകരമായ സംഗതി. അല്ല, പിന്നെന്താ? ഇതാ നോക്കിയേ, ഇതാ നോക്കി, എല്ലാരും ഒന്ന് നോക്കി, ഒന്ന് ശ്രദ്ധിച്ചേ. ലോകത്ത് മനുഷ്യരുണ്ടായിട്ട് എത്ര കാലമായി? ലോകത്ത് മനുഷ്യകുലം വന്നിട്ട് എത്ര കാലമായി? നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാലം എത്ര? പരിശോധിച്ചു നോക്കെ. ലോകത്തെ ആകാശമുണ്ടിവിടെ, ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ജീവജാലങ്ങളും ഉരകവർഗങ്ങളും കാട്ടാറുകളും കാനനങ്ങളും. അന്ന് കാർമേഘമുണ്ട്, മഴയുണ്ട്, ചെടികൾ മുളക്കുന്നുണ്ട്, കന്യാവനങ്ങളുണ്ടെന്ന്. കന്യാവനം എന്ന് പറഞ്ഞാൽ മനുഷ്യരാരും കടന്നു ചെന്നിട്ടില്ലാത്ത വനങ്ങൾ, അതാണ് കന്യക. ആരും അതിനെ നശിപ്പിച്ചിട്ടില്ല, അങ്ങനത്തെ വനങ്ങളുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മനുഷ്യവാസം ഭൂമുഖത്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ് സിംഹല്ലേ ഉണ്ട്, ആനല്ലേ ഉണ്ട്, സൂര്യൻ ഉദിച്ചിട്ടില്ലേ ഉണ്ട്, ചന്ദ്രൻ അതിന്റെ നിലാവലകൾ ഒഴിച്ചിട്ടില്ലേ ഉണ്ട്. സഹോദര ഹൈന്ദവരെ, ക്രൈസ്തവരെ, എല്ലാ മതവിഭാഗക്കാരെ, ഒരേ ഒരു ചോദ്യം, അത് കൽബ് തട്ടുന്നതാണ്, ഹൃദയത്തിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്. അല്ല അല്ല, മനുഷ്യവാസം ഉണ്ടായതിനു ശേഷമല്ലേ മതവും വിശ്വാസവും ആരാധനയും ക്ഷേത്രവും ദേവാലയവും സിനഗോഗിലും പള്ളിയും ഒക്കെ ഉണ്ടായത്? ആണല്ലോ, ആണല്ലോ മക്കളെ, ആണ്. ശരി, ഒന്നുകൂടെ ആലോചിച്ചേ, ഈ മതങ്ങളും ദർശനങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടായതിനു മുമ്പ്
ആകാശമുണ്ടെങ്കിൽ അന്ന് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, യേശുക്രിസ്തു ഇല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, ഇല്ല പിശാരിക്കാവൽ അമ്മയില്ല, വേളാങ്കണ്ണി മാതാവില്ല, മനമ്പച്ചു ബീവിയില്ല, തിരുവച്ച ദേവിയില്ല, ഭീമാവുമ്മിച്ചയില്ല, അവരാരുമില്ലാത്ത കാലത്ത് ആകാശല്ലേ മാധവ, അല്ലേ മോനെ സുരേന്ദ്ര അല്ലേ, അല്ലേ ഉണ്ട്, ആകാശവും ഭൂമിയും ഇല്ലേ ഉണ്ട്, സൂര്യൻ ഉദിക്കുന്നില്ലേ ഉണ്ട്, സൂര്യൻ അസ്തമിക്കുന്നില്ലേ ഉണ്ട്, ആരാ അതിനെ നിയന്ത്രിച്ചത്? അന്ന് ആരാ അതിനെ നിയന്ത്രിച്ചത്? ഏയ് ഏയ്, അന്ന് രാവും പകലുണ്ടായില്ലേ? ഉണ്ടായി. ആരാ രാവും പകലുണ്ടായത്? ആരാ ഉണ്ടാക്കിയത്? ആരാ അതിനെ കൺട്രോൾ ചെയ്തത്? വിശുദ്ധ ഖുർആനിൽ ഒരു വാചകം കേട്ടോ, ഖുർആനിലെ 35-ാം അധ്യായം, ഖുർആനിലെ 35-ാം അധ്യായം, അവർഗീയമായ പരാമർശം, ദേശബന്ധിതമല്ലാത്ത, ദേശാതീതമായ, ഭാഷാതീതമായ മനോഹരമായ പദം, يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلك الله ربكم والذين تدعون من دونه ما يملكون من قطمير അത് ഖുറാനാണ്, അറബിയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് ഞാൻ അതിനെ പരിഭാഷപ്പെടുത്തേണ്ട, അത് വിശുദ്ധ ഖുറാൻ പറയും, يولج الليل في النهار അർത്ഥം കേട്ടോ, രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ സർവാദിനാഥൻ. എന്താണ്? രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ സർവാദിനാഥനായ ലോകത്തിന്റെ അണ്ടകടാകത്തിന്റെ അധിപതി. നോക്ക്, രാവാരണ്ടാക്കിയത് അവനാണ്. ആരെ? ശ്രീരാമന, ശ്രീകൃഷ്ണ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ അല്ല, ലോകത്തിന്റെ നാഥൻ, ആ അധിപതി അല്ലേ, ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ അല്ലേ, ഇദ്വാൻ, വേദക്കോൺ, ഓം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മഹാശക്തി അവനാണ്. പകലിനെ രാവിലും രാവിനെ പകലിലും പ്രവേശിപ്പിക്കുന്നതിൽ ഈ സൃഷ്ടികൾക്കൊന്നും പങ്കില്ല മനുഷ്യരെ. അടുത്ത വാചകം എന്താ? സൂര്യനെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതും അവൻ തന്നെ. നിങ്ങൾ ആരാധിക്കുന്ന ഒരു സൃഷ്ടിയും സൂര്യനെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടില്ല, ചന്ദ്രനെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടില്ല. എന്നിട്ട് ഖുർആൻ പറയാൻ, അതുകൊണ്ട് നോക്കണേ എന്താ അവകാശവാദം. ഖുർആൻ ഒരു പക്ഷവാദിത്തം പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ലട്ടോ. ലോകത്തൊരു മഹാബുദ്ധിജീവിക്കും ഖുർആനിൽ മനുഷ്യത്വത്തിനെതിരായി അരവാക്കുണ്ട് എന്ന്. എനിക്ക് 42 വയസ്സേ, ഞാൻ 13 വയസ്സിൽ തുടങ്ങിയാണ് ഈ വർത്താനം, 13 വയസ്സ് തുടങ്ങിയാണ് വർത്താനം. ഇന്ന് വരെ ഒരു മനുഷ്യനും എന്റെ അടുത്ത് കയറി വന്നിട്ട് പറഞ്ഞില്ല ഖുർആനിലെ മനുഷ്യനെ നിലക്കാത്തുണ്ട്. ഇന്ന് ഞാൻ ഈ കയറി നിൽക്കുന്നത് വരെ ഉണ്ടായിട്ടില്ല. അതിന്റെ വിഷയം കേട്ടാൽ ഒട്ടും ഉണ്ടാവില്ല, കയറിയ തിരക്കേടില്ല എന്ന് തോന്നിയാൽ വിഷയം അവസാനിക്കുമ്പോൾ ഒട്ടും തോന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വാചക ഞാൻ നോക്കെ, ഖുർആനിലെ 35-ാം അധ്യായത്തിന്റെ പേര് തന്നെ എന്താ അറിയും? ഫാത്തു, സൃഷ്ടാവ്, ലോകത്തിന്റെ സൃഷ്ടാവ്, പഞ്ചായത്തിന്റെ ദൈവമല്ല, ഗ്രാമീണരുടെ ദൈവമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അറിയാവുന്ന ഒരു ദൈവം. ആ ഇഷ്ട ദൈവത്തിന് അവരുടേതായ ഗുണം അല്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് ഔലിയാക്കൾ, തിരുവനന്തപുരത്തെ എല്ലാ ഔലിയാക്കളെയും മലപ്പുറം ജില്ലക്കാർക്ക് അറിയോ? ഇല്ല. കോഴിക്കോട്ടെ ഏതെങ്കിലും ഔലിയാക്കളെ മലപ്പുറത്തെ എല്ലാവർക്കും അറിയോ? ഇല്ല. എന്നാ ലോകത്തിനൊരു നാഥൻ ഉണ്ട് എന്ന് കോഴിക്കോട്ടുകാർക്കും മലപ്പുറത്തേർക്കും അറിയില്ലേ? ഇന്തോനേഷ്യക്കാർക്കും ദക്ഷിണാഫ്രിക്കക്കാർക്കും അറിയില്ലേ? അറിയാം. കറുത്തവനും വെളുത്തവനും അറിയില്ലേ? അറിയാം. ദാസേട്ടൻ ഇവിടെ പറഞ്ഞില്ലേ, ഒറ്റ ദൈവേ ഉള്ളൂ, ഒന്നിലധികം ദൈവമുണ്ട് എന്ന് ലോകത്താരും പറയണില്ല. ഏകം സത് ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമധായകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ, ആരുടെയും ആശ്രയമില്ലാത്ത, ലോകം മുഴുവനും അതിനെ ആശ്രയിച്ചു നിൽക്കുന്ന ആ അധിപതി ആരാ മോനെ? അതാരാ? അതാരാ? ആ സിട്ടാവിനെ, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം, അവനാണ് സൂര്യനെ അധീനപ്പെടുത്തി തന്നത്. സൂര്യനെ അധീനപ്പെടുത്തിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഖുർആനിലില്ല. അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് ഖുർആനിലില്ല, ലോകത്തൊരു വേദഗ്രന്ഥത്തിലില്ല. നമുക്ക് ഒരു മുട്ടുസൂചി പോലും ഒരു പ്രവാചകനും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഉണ്ടോ മുട്ടുസൂചി നിർമ്മാണത്തിന്റെ മെറ്റീരിയൽസുകൾ ഈ ലോകത്ത് ആരുണ്ടാക്കിയത്? ആരുണ്ടാക്കിയത്? മണലാണ് ഇവിടെയൊക്കെ. ഈ പറമ്പ് മണൽ ടച്ചുള്ള പറമ്പുകളാണ്,
ഈ മണൽത്തരി എത്ര നമുക്കറിയോ? ഈ മണൽത്തരിയെ സൃഷ്ടിച്ചവനാരാ? എന്റെ പൊന്ന സുഹൃത്തെ, യുവാവേ, ഒരു റോബസ്റ്റ പഴം അതിങ്ങനെ തൊലിയുരിഞ്ഞു നോക്കിയേ മോനെ. റോബസ്റ്റ പഴം വെട്ടി നമ്മൾ മിണുങ്ങാറുണ്ടല്ലോ. ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോടൊക്കെ, എന്നോടും എല്ലാരോടും, എനിക്ക് അത്ഭുതം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. നായ മൂത്രയിക്കുന്നുണ്ട് ഇവിടെ അല്ലേ? വാഴയുടെ മേലിട്ട് നായ മൂത്രയിക്കണില്ലേ മോനെ? അല്ലേ? കോഴി കാഷ്ടിക്കുന്നില്ലേ? എല്ലാ ജീവജാലങ്ങളും കാഷ്ടിക്കുന്ന മണ്ണിൽ, ആ മലവും മൂത്രവും ഉള്ള മണ്ണിൽ നിന്ന് റോബസ്റ്റ പഴം ഉണ്ടാകണില്ലേ മോനെ? ഞാലിപ്പൂവൻ ഉണ്ടാകണില്ലേ മോനെ? മൂത്രത്തിന്റെ ടേസ്റ്റ് ഉണ്ടോ മോനെ ഞാലിപ്പൂവന്? കാഷ്ടത്തിന്റെ ടേസ്റ്റ് ഉണ്ടോ മോനെ ഞാലിപ്പൂവന്? ഉണ്ടോ? ഇല്ല പൊന്നെ, മുത്തേ, ചക്കരേ, ഒന്ന് ആലോചിച്ചേ, ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ റോബസ്റ്റ പഴം പാതി വെച്ചൊന്ന് മുറിച്ചു നോക്കിയേ മോനെ. ആ റോബസ്റ്റ പഴത്തിൽ നായയുടെ കാഷ്ടത്തിന്റെ ഗന്ധമുണ്ടോ കൂട്ട? ഇല്ലയാ? ഏതെങ്കിലും ഒരു വൃത്തികെട്ട മണമുണ്ടോ മോനെ? അള്ളാന്റെ ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം 40-ാം അധ്യായം സൂറത്ത് ദുഖാൻ അതിലുണ്ട്. എന്താ? നോക്ക് മനുഷ്യരെ, ഒരു 10 സെന്റ് ഭൂമി, ആ ഭൂമിയിൽ നിങ്ങൾ വ്യത്യസ്തമായ ഫ്രൂട്ടുകൾ നടുന്നു, പച്ചക്കറികൾ നടുന്നു, ഒരേ വെള്ളവും വളവിടുന്നു. ഒന്നിന്റെ ടേസ്റ്റ് മധുരമാണ്, ഒന്നിന്റെ ടേസ്റ്റ് കയ്പ്പാണ്, ഒന്നിന്റെ ടേസ്റ്റ് പുളിയാണ്, ഒന്നിന്റെ നിറം പച്ചയാണ്, ഒന്നിന്റെ നിറം മഞ്ഞയാണ്, ഒന്നിന്റെ നിറം ഗ്രീനാണ്, അതുപോലെ ഓരോന്നും ബ്ലൂ ആണ്, അങ്ങനെ പലതും റെഡാണ്. വ്യത്യസ്തമായ കളറുകളിൽ ഈ ഫ്രൂട്ടിനെ ഉണ്ടാക്കിയവൻ ആര് എന്ന് ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം അത് മുഹമ്മദ് നബിയാണെന്നല്ല, ഉള്ളാളന്തങ്ങളാണെന്നല്ല, ലോകത്തിന്റെ നാഥൻ അല്ലേ? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻതമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാ ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനിഹി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. മനോഹരമായ യുവാക്കളെ, മയക്കുമരുന്നിന്റെ പോകുമ്പോ മോനെ ഖുർആൻ നൽകുന്ന ഒരു ലഹരിയുണ്ട്. മോനെ ഖുർആൻ മനുഷ്യർക്ക് നൽകുന്ന ഒരാത്മ ചൈതന്യമുണ്ട്. ഖുർആനിലെ 31-ാം അധ്യായം 10-11 വചന എല്ലാവർക്കും കേൾക്കാതിന്റെ അർത്ഥം അത്ഭുതപ്പെട്ടു പോകും. ഖുർആൻ ചോദിക്കുകയാണ്, അല്ല സുരേന്ദ്ര മോനെ, ദേവാ ഭാസ്കര മോനെ, ബഷീറേടാ, നോക്ക്, അവലംബങ്ങളില്ലാതെ ആകാശത്തെ നിനക്ക് നാട്ടിൽ നിർത്തിയെത്തുന്നവൻ ആരാടാ? ഡാ കുട്ടാ, +2 വിദ്യാർത്ഥി മോനെ, നീ ഒന്ന് ആലോചിച്ചു നോക്കിയ മോനെ, ഈ 7 ആകാശം ആരാണ് മോനെ നിനക്ക് അവലംബങ്ങളില്ലാതെ തൂണുകളില്ലാതെ ആരാ മോനെ നിനക്ക് നാട്ടിൽ നിർത്തി തന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. ഇതൊന്നും തമാശയല്ല, ഇതൊന്നും ആർക്കും മനസ്സിലാകാത്തല്ല. നോക്ക് മോനെ, ഈ കാണുന്ന തീരദേശ റോട്ടിലൂടെ നടക്കുമ്പോ മോനെ, മരവും ചില്ലകളും ഇല്ലാത്ത നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തേക്ക് നോക്ക് മോനെ. ആ ചന്ദ്രനെ ആരാ നിനക്ക് അധീനപ്പെടുത്തി തന്നത്? അവനെയാണ് നീ ആരാധിക്കേണ്ടത്. വർഗീയതയാണോ ഇത്? വിഭാഗീയതയാണോ ഇത്? ദേശീയതയാണോ? ഇതാണോ തീവ്രവാദി ഞാനാകാനുള്ള കാരണം? ആണോ? ഏതോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച, എത്രയാ മഹാ തീവ്രവാദിയാ വയത് പറയാൻ വരുന്നത് എന്ന്? എന്താ എന്റെ തീവ്രവാദം? ബാലനും സുരേന്ദ്രനും ഒരു അച്ഛന്റെ അമ്മന്റെയും മോന തല്ലരുത് എന്ന് ഞാൻ പറയണത്രേ. അതുകൊണ്ടാണ് അത്രേ ഞാൻ തീവ്രവാദിയായത്. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? മുസ്ലിമേ, ബഷീറേ, അർജുനന്റെ പണ്ടത്ത് കത്തി കെട്ടിക്കാളാ എന്ന് ഞാൻ പറഞ്ഞില്ല അത്രേ. അത് പറഞ്ഞാലാണ് അത്രേ ഞാൻ മിതവാദിയാകുക. മോനെ, നമ്മളൊക്കെ ഒന്നാണ്, തമ്മിൽ തല്ലരുത്, ഒറ്റ ദൈവേ ഉള്ളൂ, ഈ ഭൂമി നമ്മുടേതാണ്, കലാപേന്ദരുതേ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ തീവ്രവാദിയാണ് അത്രേ. എന്തൊരു കഥ, എന്തൊരു കഥ! സഹോദരങ്ങളെ, ലോകരെ, ഈ ഖുർആന്റെ വചനം ഒന്ന് കേട്ടേ. അവലംബങ്ങളില്ലാതെ ആകാശത്തെ ആരാ നിങ്ങൾക്ക് നാട്ടി നിർത്തി തന്നത്? വല്ലാത്തൊരു ചോദ്യം. അത് ആരാ? ശ്രീരാമൻ ആയിരിക്കോ? ഒരാള് ചിന്തിക്കാനായിരിക്കോ? അങ്ങനെ ചിന്തിച്ചൂടെ ഒരാൾ? അല്ല, യേശുക്രിസ്തു ആണോ? അപ്പൊ ഒരാൾ ചോദിക്കും, കുട്ടാ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഉണ്ടോ? ഇല്ല. കന്യാമറിയമിന്റെ മുമ്പ് യേശുക്രിസ്തു ഉണ്ടോ? ഇല്ല. കന്യാമറിയമിന് മുമ്പ് അവരുടെ അച്ഛനും അമ്മയില്ലേ? ഉണ്ട്. അവരുടെ അച്ഛനും അമ്മയില്ലേ? ഉണ്ട്. അവരുടെയും അച്ഛനും അമ്മയില്ലേ? ഉണ്ട്. അത് ആദമ്മവാ ദമ്പതികളിൽ എത്തൂലേ? എത്തും. ശരി, ആദമ്മവാ ദമ്പതികൾ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഭൂമിയില്ലേ? ജോർജ്, ഉണ്ട്. ശരി, അതാരാ ഉണ്ടാക്കിയത്? കഴിഞ്ഞില്ലേ കഥ. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ
എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് രാവും പകലുള്ള മുനെ സുരേഷേ ഇല്ലേ ഇല്ലേ കല്യാണിയമ്മേ ആരാധന ഉണ്ടാക്കിയത് ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എപ്പോ റബീഉൽ അവൽ 8 ലോകത്തിലെ ഏറ്റവും ആധികാരിക ചർച്ചകളിൽ 20 അഭിപ്രായങ്ങളിൽ റബീഉൽ അവൽ 8 എന്നാണ് സുന്നി പ്രസിദ്ധീകരണത്തിൽ പോലും ഉള്ളത് ഹദീസ് പണ്ഡിതന്മാർക്കെല്ലാം അഭിപ്രായം റബീഉൽ അവൽ 12 അല്ല 8 മരിച്ചത് 12 കണിശമാണ് വ്യത്യാസമില്ല യാതൊരു സംശയവുമില്ല ചിലർ പറയുന്ന നബി ജനിച്ചത് റമദാനിലാണ് ചിലർ പറയുന്ന ശബാനിലാണ് ഇതൊക്കെ ചർച്ചയാണ് അല്ലാതെ ഇതൊന്നും ചർച്ചയില്ലാത്ത ഒരു പുതിയ കാര്യമല്ല ആമിനയുടെ അബ്ദുള്ളയുടെ മകനായി മുഹമ്മദ് ഖുറൈശി ഗോത്രത്തിൽ ജനിച്ചു എല്ലാവർക്കും അറിയാം എദസ്മിൻ നംദരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമത് ഇതിക്യാദ ശിഷ്യശാഖാ സമുന്നിതം ഭവിഷ്യൽ പുരാണം കൃഷ്ണദ്വൈപായന വേദവ്യാസൻ അല്ലേ അങ്ങനെ പറഞ്ഞു വെച്ചു ആ പ്രവാചകൻ മനുഷ്യനായിരുന്നു ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യന് ഏത് കാര്യത്തിൽ എനിക്ക് ദാഹമുണ്ട് നിങ്ങൾക്ക് ദാഹമുണ്ട് എനിക്ക് മറവിയുണ്ട് നിങ്ങൾക്ക് മറവിയുണ്ട് എന്റെ കാഴ്ചക്ക് പരിധിയുണ്ട് നിങ്ങളുടെ കാഴ്ചക്ക് പരിധിയുണ്ട് എന്റെ കേൾവിക്ക് പരിധിയുണ്ട് നിങ്ങളുടെ കേൾവിക്കും പരിധിയുണ്ട് എനിക്ക് കോപമുണ്ടാകും എനിക്ക് ദുഃഖമുണ്ടാകും എനിക്ക് രോഗമുണ്ടാകും എനിക്ക് ക്ഷീണമുണ്ടാകും ആ അർത്ഥത്തിലെല്ലാം ഞാൻ നിങ്ങളെ പോലെയാണ് എനിക്ക് വഹിയുണ്ട് അന്നമാ തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകാരാധ്യനാണ് എന്ന കാര്യത്തിൽ എനിക്ക് വഹിയുണ്ട് അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ റഹ്മാനായ റബ്ബ് 18 അധ്യായം സൂറത്ത് ഖാഫിന്റെ 110 വചനത്തിൽ പറയുകയാണ് സഹോദരങ്ങളെ അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ലോകമുണ്ട് ആരാണത് സൃഷ്ടിച്ചത് അവനെയാണ് ഇസ്ലാം അല്ലാഹ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വാചകം എന്താ രണ്ടാമത്തെ കാര്യം എന്താ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കി വല്ലാത്തൊരു പ്രയോഗം മൗണ്ടെയിൻസ് ലോകത്തെ പർവ്വതങ്ങൾ ഒരുപാട് വലിയ പർവ്വതം അത് ഇടിച്ചു നിർത്തിയാൽ ഭൂകമ്പം വർദ്ധിക്കും എന്താ കാരണം ഭൂമിയുടെ ഔത്താദുകളാണ് വത്തതുകളാണ് ആണിയാണത് ഭൂമിയുടെ ആണി ഭൂമിയുടെ ആഴങ്ങളിലെ അതായത് ഹിമാലയം ഇത്ര മേലോട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ താഴോട്ട് അതിന്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ഒരു തെങ്ങ് മുറിച്ചാൽ അത് പൊരിക്കുമ്പോ അതിന്റെ വേരുകൾ എത്രയോ 1.5 മീറ്റർ 2 മീറ്റർ താഴോട്ടുള്ളത് പോലെ അതിനേക്കാൾ അഗാധമായി 100 അടി മേലെ അതിനേക്കാൾ അടി താഴോട്ട് പർവ്വതങ്ങളുണ്ടെന്ന് ഖുർആൻ മോഡേൺ സയൻസ് അത് അംഗീകരിച്ചു ഖുർആൻ പറയാൻ പർവ്വതങ്ങൾ ഭൂമികൾ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ ഓക്കെ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ അത് യേശുക്രിസ്തു അല്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയല്ല അപ്പൊ അവരെ ആരെയും ആരാധിച്ചുകൂടാ പിന്നെ ആരെയാ ആരാധിക്കേണ്ടത് പർവ്വതങ്ങളെ ഭൂമി ഇളകാതിരിക്കാൻ ആണികളാക്കിയവൻ ആരോ ആ പരാശക്തി ആരോ ആ ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാൻ ആരോ അവനെ ആരാധിക്കാം വർഗീയതയല്ല വിഭാഗീയതയല്ല ഒരു പർവ്വതത്തിന്റെ അടുത്ത് പോവുകയാണ് ഞാനും എന്റെ രാകേഷ് രാകേഷ് ഈ പർവ്വതം ഏത് കാലത്തുണ്ട് എനിക്കറിഞ്ഞുകൂടാ ഭൂമി ഉണ്ടായ കാലം മുതലുണ്ട് സമ്മതിച്ചല്ലോ രാകേഷ് ഈ ഭൂമിയുള്ള കാലം മുതലേ ഈ പർവ്വതമുണ്ടെങ്കിൽ ഭൂമിയുള്ള കാലം നമ്മളില്ല ഭൂമിയൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ എത്രയോ കഴിഞ്ഞിട്ടാണ് നമ്മളുള്ളത് സമ്മതിച്ചല്ലോ രാകേഷ് എങ്കിൽ ഈ പർവ്വതത്തെ സൃഷ്ടിച്ചത് ശ്രീരാമനാണോ രാകേഷ് പറയുന്നു അല്ല യേശുക്രിസ്തുവാണോ രാകേഷ് അല്ല രാഹുൽ ഞാൻ കഴിഞ്ഞ ദുബായ് യാത്രയിൽ രാഹുലിനോട് ചോദിച്ചു രാഹുൽ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചത് ഗുരുവായൂരപ്പനാണോ രാഹുൽ രാഹുൽ എന്നോട് പറഞ്ഞു അല്ല അല്ല ഇക്ക അല്ല പിന്നെ ആരാ രാഹുൽ മുഹമ്മദ് നബിയാണോ എന്തൊരു വിഡിത്തമാണ് അല്ല പിന്നെ ആരാ ആരാ ഈ ബ്രഹ്മാണ്ടത്തിന്റെ നാഥൻ അവനാരാ ഋഗ്വേദം വേദഗ്രന്ഥങ്ങൾ അല്ലേ ഋഗ്വേദ സാമവേദ യജുർവേദാദി അഥർവവേദാദികൾ ചതുർവേദം 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവൂല പലരും പടച്ചോന്റെ നോക്ക് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ഇറക്കപ്പെട്ട വേദങ്ങളിൽ ഇതെല്ലാം വായിക്കാനും പഠിക്കാനും അവസരമുള്ള ഒരു ലോകത്തെ നമ്മൾ ജീവിക്കുന്നത് ഇതെന്താ
ഇന്ന് പഠിക്കാൻ ഒരുപാട് വഴികൾ. 108 ഉപനിഷത്തുക്കളും എന്റെ കയ്യിലുണ്ട്. 108 ഉപനിഷത്തുക്കൾ ഒന്നിച്ച് എന്റെ കൈവശമുണ്ട്. എങ്ങനെ കിട്ടി? വെറുതെട്ടിയ അല്ല, അധ്വാനിച്ചിട്ടാ, അന്വേഷിച്ചിട്ടാ, പഠിച്ചിട്ടാ, വാങ്ങിയിട്ടാ, സൂക്ഷിച്ചിട്ടാ, വായിച്ചിട്ടാ. എങ്ങനെ ഉണ്ടായി? ഋഗ്വേദം, സാമവേദം, അഥർവവേദം, വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യം, സർവസ്വം, 8 വോളിയം. എങ്ങനെ ഉണ്ടായി? വാങ്ങിയിട്ടാണ്, അന്വേഷിച്ചിട്ടാണ്. ഒരു ക്ഷേത്ര ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ടാണ്, ശ്രീരാമകൃഷ്ണ മഠം പുറന്നാട്ട് തൃശ്ശൂർ ചെന്നിട്ടാണ്, എറണാകുളത്ത് ചെന്നിട്ടാണ്, പഴയ ലൈബ്രറി ചെന്നിട്ടാണ്, സന്യാസിമാരെ കണ്ടിട്ടാണ്. അങ്ങനൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എത്തുന്നുണ്ട് എവിടെ? ഒന്നായി ചേരേണ്ട മഹത്തായ രാശി. അതെന്താ? അതാണ് വേദഗ്രന്ഥങ്ങൾ നമ്മളോട് പറഞ്ഞത്. നമ്മളറിയാതെ പോയത് ഓരോ കാര്യങ്ങൾ പരിശോധിച്ചോ, ഓരോ വിഷയങ്ങൾ പരിശോധിച്ചോ, ഓരോ കാര്യങ്ങൾ ചെറുതായി ടച്ച് ചെയ്തോ, ഓരോ വിഷയങ്ങൾ നമുക്ക് എടുക്കാം. ഓരോ കാര്യങ്ങൾ നമ്മൾ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് ആളുകൾ ആരാധന നടത്തും. ആരാധിക്കാൻ ഓരോരുത്തരെയും ഓരോരുത്തർ തിരഞ്ഞെടുക്കും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? ഉണ്ട് ഇല്ലേ? അവർക്കുണ്ട്. എന്തിനെയും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ശിവനെ ആരാധിക്കാൻ, വിഷ്ണുവിനെ ആരാധിക്കാൻ, ബ്രഹ്മാവിനെ ആരാധിക്കാൻ, പിശാരിക്കാവിലെ അമ്മ, ഈ വാഹനത്തിന്റെ ഐശ്വര്യം. അയാൾക്കതാ തോന്നിയത്, പിശാരിക്കാവിലമ്മയാണ് ഐശ്വര്യങ്ങൾ ചൊരിയുന്നത് അല്ലെ? അപ്പൊ ബാക്കിയുള്ളവർക്കോ? ഏതായാലും പിശാരിക്കാവിലമ്മയല്ല, അല്ല, യേശു ക്രിസ്തു ഈ വീടിന്റെ രക്ഷകൻ. അപ്പൊ ബാക്കിയുള്ള വീടോ? അതേതായാലും യേശു ക്രിസ്തു എല്ലാം അവരെന്നെ സംബന്ധിച്ചു. നമ്മളെ പറയണെന്നറിയാം, ഞങ്ങള് ഈ നിശോ ട്രൂത്ത്, ഈ സ്നേഹസംവാദം, ലോകത്തിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും അവർക്ക് ഐശ്വര്യം നൽകുന്നതും ആകാശഭൂമികളുടെ നാഥൻ, ബ്രഹ്മാണ്ഡത്തിന്റെ അധീശാധികാരി. നേരത്തെ ദാസേട്ടൻ പറഞ്ഞില്ലേ, എല്ലാ മതവിശ്വാസികളും പറയുന്ന ദൈവം നിങ്ങളും, ആ ദൈവം, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. എതിർക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ കയറിയിട്ട് പറയാണ്, ഞങ്ങളുടെ മുഹമ്മദ് നബി വലിയ സംഭവമാടാ, നിങ്ങൾ ആരാധിച്ചോളീന്നാ, ഞങ്ങൾ ഇറക്കി വിട്ടോളൂ. ഞങ്ങൾ പറയണത് എന്തറിയോ? എന്താ നിങ്ങളെ പേര്? സുബ്രഹ്മണ്യം. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണത്? ഒന്നുമില്ല, ഞാൻ കടലിൽ പോയി മീൻ പിടിക്കും. സുബ്രഹ്മണ്യം ഏട്ടാ, ഞങ്ങൾ ഇങ്ങനെ ദൈവത്തിലേക്ക് ക്ഷണിക്കാൻ വന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഏത് ദൈവത്തിലേക്ക്? ഉള്ളാളെ നിങ്ങളെടുത്തേക്കാ, മുസ്ലിങ്ങളാവുമ്പോ സ്വഭാവമായിട്ട് അവർ വിചാരിക്കുന്ന ഏത് തങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കണത്? അപ്പൊ പറയണ, സുബ്രഹ്മണ്യം ഏട്ടാ, നിങ്ങളെ സൃഷ്ടിച്ചൊരു സിട്ടാവ്, ആ സിട്ടാവ് തന്നെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, ആ സിട്ടാവ് തന്നെയാണ് ഈ കടലും സൃഷ്ടിച്ചത്, ആ സിട്ടാവ് തന്നെയാണ് ഈ കടലിലെ മത്സ്യത്തെയും സൃഷ്ടിച്ചത്, ആ സിട്ടാവിലേക്കാണ് നിങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നത്. എങ്ങനെ എതിർക്കും സുബ്രഹ്മണ്യനെ എന്നെ? എങ്ങനെ എതിർക്കും ബഷീറിനെ? എങ്ങനെ എതിർക്കും ഹോസ്പിറ്റലിൽ കഴിയുന്ന ഹനീഫയെ? ഈ പ്രോഗ്രാം നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഓടി നടന്ന ഹനീഫ, ഒരു ചെറിയ തലവേദന, ഇന്ന് മെടുക്ക കൂടയില്ല, തലേന്റെ ഉള്ളിൽ ചില പഴുപ്പുണ്ടായിരുന്നു, ഓപ്പറേഷൻ വേണം, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. ഇതിനു വേണ്ടി രാവും പകൽ ഓടി നടന്ന ഒരാളാണ് ഹനീഫ് സായിബ്. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത്, അപ്പൊ നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്ന എങ്ങനെ? ഈ പ്ലാവും, ഈ തെങ്ങും, ഈ മാവും, ഈ മണലും, ഇവിടുത്തെ ഭാസ്കരനെയും, ഇവിടെ വന്ന ദാസേട്ടനെയും, എന്നെയും, നിങ്ങളെയും, നരേന്ദ്രമോദിയെയും, ലാൽകൃഷ്ണ അദ്വാനിയെയും, വിനയ് കത്യാറിനെയും, അശോക സിംഗാളിനെയും, ഉമാഭാരതിയെയും, നെച്ചുവിയെയും, നക്ലിയെയും, ലോകത്താരൊക്കെണ്ടോ, മുസ്ലിങ്ങളായ പാളയം ഇമാമിനെയും, അതെ, ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാമിനെയും, എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചവൻ ഒറ്റ ദൈവം. അവന്റെ അടിമകളും അനുജന്മാരും ജ്യേഷ്ഠന്മാരും സഹോദരന്മാരുമാണ് നമ്മൾ എന്നത് ഭംഗി വാക്കല്ല, ആത്മാർത്ഥമായ ഖുറാനിന്റെ വാക്കാണ്. ഖുറാൻ ലോകത്തെ പഠിപ്പിച്ച വാക്ക്. ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഖുറാൻ തരാം. ദാസേട്ടന്റെ കയ്യിൽ ഖുറാൻ കൊടുത്തല്ലോ. ദാസേട്ടൻ ആത്മാർത്ഥമായി വായിക്കട്ടെ ഒരൊറ്റ വാചകം. 114 അധ്യായങ്ങളിൽ നിന്ന് 1 അധ്യായം സൂറത്ത് ഫാത്തിഹ 7 വചനം, 2 അധ്യായം സൂറത്ത് ബക്കറ 286 വചനം, 3 അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 200 വചനം, അങ്ങനെ തുടങ്ങി സൂറത്ത് നിസാ 4 അധ്യായം, സൂറത്ത് മായിദ, സൂറത്ത് അൻആം, സൂറത്ത് ആറാബ്, സൂറത്ത് അൻഫാൽ, സൂറത്ത് തൗബ, സൂറത്ത് യൂനസ്, സൂറത്ത് യൂനസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസഫ്, സൂറത്ത് റാദ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹിജ്ർ, സൂറത്ത് നഖൽ, അങ്ങനെ സൂറത്ത് ഇസ്ര, സൂറത്ത് കഫ്, സൂറത്ത് മറിയം, സൂറത്ത് ത്വാഹ, സൂറത്ത് അംബിയ 21 അധ്യായം, 22 അധ്യായം സൂറത്ത് ഹജ്ജ്, അങ്ങനെ തുടങ്ങി 114 അധ്യായം വരെ ഏതെങ്കിലും ഒരു വാചകം ലോകത്തിനെതിരായി
മാനവികതക്കെതിരായി മനുഷ്യത്വത്തിനെതിരായി മൂല്യത്തിനെതിരായി നീതിക്കെതിരായി അധർമ്മത്തിനെതിരായി കൗടംബിക ഭാവങ്ങൾക്കെതിരായി കച്ചവടത്തിന്റെ നേരും നരിക്കെതിരായി ഒരൊറ്റ വാചകം എന്റെ പ്രിയപ്പെട്ട ദാസേട്ടനെ അതിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ മുസ്ലിങ്ങളെ കാണിക്കാൻ സാധിക്കില്ല എന്നത് എന്റെ ബോധ്യമാണ്. എന്തുകൊണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ ലോകം ഊർക്കം വലിച്ചിറങ്ങുമ്പോൾ രണ്ട് മണി മുതൽ രാവിലെ സുബൈ വരെയുള്ള പല ഉരുള്ള ഖുർആനിന്റെ പഠനത്തിലൂടെ എന്റെ മനസ്സിന് ബോധ്യപ്പെട്ട മഹാ യാഥാർത്ഥ്യത്തെ ഈ ജനതയുടെ മുമ്പിൽ തുറന്ന പുസ്തകമായി വെക്കുന്നു. അടുത്ത വാചകൻ അൻസല മിനസ്സമാഇ മാ ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തരുന്നവൻ അതാരാ? ദശരഥ മഹാരാജാവിന് ശാപം കിട്ടിയിരുന്നു. എന്താ ശാപം? പുത്രദുഃഖത്താൽ മരിക്കട്ടെ. വായിച്ചില്ല എല്ലാരും? എല്ലാരും വായിച്ചില്ല? എന്താ ദശരഥ മഹാരാജാവ് പുത്രദുഃഖത്താൽ മരിക്കട്ടെ. എന്ത് ശാപം കിട്ടാനുള്ള കാരണം? എന്താ ശാപം കിട്ടാനുള്ള കാരണം? അതായത് തടാകത്തിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ഒരു മുനി ഒരു കുടം വെള്ളം എടുക്കും. അപ്പൊ കുടത്തിൽ വെള്ളം കയറുമ്പോൾ കുളു 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 ഒച്ചുണ്ടാവും. ആന വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് ശബ്ദം കേട്ട ദിക്കിലെ കമ്പയിൽ ശബ്ദം എവിടെ നിന്നാണോ കേൾക്കുന്നത് ആ ഭാഗത്തേക്ക് തൊടുത്തു വിട്ടാൽ അത് അവിടെ എത്തിക്കും. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അവിടെ വെള്ളം വെള്ളം വളരെ നേരത്തെ ഉള്ളത് ലോകത്തിലെ എല്ലാ സൃഷ്ടിയുടെ തുടക്കവും വെള്ളത്തിലാണ്. ലോകത്തിലെ എല്ലാത്തിന്റെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ലോക ജീവജാലങ്ങൾക്ക് ഉത്ഭവിക്കുന്നതിന് വെള്ളമുണ്ടല്ലോ, ഈ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട. അപ്പൊ ഈ വെള്ളം ആര് നൽകി? ഈ വെള്ളം നൽകിയവൻ ഈശ്വരൻ, അല്ലാഹു, സർവശക്തൻ, പ്രപഞ്ചനാഥൻ, റബ്ബുൽ ആലമീൻ. ആ വെള്ളം നൽകിയവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാ നിങ്ങൾക്ക് വെള്ളം നൽകിയത്? ഡാം സൈറ്റിൽ വെള്ളത്തിന്റെ നില ഉയരും. ആരാ ഉയർത്തിയത്? പടച്ചോൻ. വെള്ളം ഇങ്ങനെ പെയ്തു ഉയർന്നു, മഴ പെയ്തു ഉയർന്നു, മഴ സ്റ്റോപ്പാക്കണം. അതിന് മുഖ്യമന്ത്രി വിചാരിച്ച കഴിയില്ല, പ്രധാനമന്ത്രി വിചാരിച്ച കഴിയില്ല, സ്വാമിജി വിചാരിച്ച കഴിയില്ല, പള്ളിയിലച്ഛൻ വിചാരിച്ച കഴിയില്ല, മൗലവി വിചാരിച്ച കഴിയില്ല, മഠാധിപതികൾ വിചാരിച്ച കഴിയില്ല, പടച്ചോൻ തന്നെ വിചാരിക്കണം. അപ്പൊ പടച്ചോനാണ് മഴ ചൊരിഞ്ഞു തരുന്നത് എന്ന് നമ്മൾ അംഗീകരിച്ചോ? അത് അംഗീകരിച്ചാൽ പിന്നെ ആരാധിക്കേണ്ടത് ആരെയാ? തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്ന വെള്ളം. ഒരു മുസ്ലിമിന്റെ അവസ്ഥകൾ ആലോചിച്ചു. വെള്ളം വലത്തെ കൈകൊണ്ട് പിടിക്കണം, ഗ്ലാസിലെ വെള്ളം വലത് കൈകൊണ്ട് പിടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാസേട്ടൻ പറഞ്ഞല്ലോ, ഒരു ഉസ്താദിനെ പറ്റി പറഞ്ഞല്ലോ, ദാസാ ബിസ്മി ജല്ലി തുടങ്ങി. എന്താ ബിസ്മിയിൽ വർഗീയതണ്ടോ? ഉണ്ടോ? ദാസ് ഏത് ദാസ്? യേശുദാസ്. യേശുദാസുമായി ഒരു ഇന്റർവ്യൂ ഉണ്ടോ? ഒരു സഹോദരി നടത്തിയ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂയിൽ യേശുദാസ് പറയണം, യേശുദാസിനോട് ഒരറബി പഠിപ്പിച്ചു കൊടുക്കണത്രേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും പരമ്പൊരുളുമായ പടച്ചോന്റെ നാമത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ എന്തൊരു സംഗതി തുടങ്ങുന്നുവോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ടേ തുടങ്ങാറുള്ളൂ. ഇന്ന് യേശുദാസ് വർഗീയതല്ല, പരമകാരുണ്യകനും അളവറ്റ ദയാവരനുമായ നാഥന്റെ നാമത്തിൽ ഇത്ര സുന്ദരമായി അക്ഷരയിതാണ്. ആരുടെ? അക്ഷരദേവതയുടെ പേരിലല്ല, പിന്നെ ആരുടെ പേരിലാണ്? പരമ്പരുളായ സത്താവിന്റെ പേരിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വായിക്കുക, വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്, ആദ്യ വചനമാണ്. ഇഖ്റാ, വായിക്കുക നബിയേ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ സൃഷ്ടിനാഥന്റെ നാമത്തിൽ, സൃഷ്ടിച്ചവനായ സൃഷ്ടിനാഥന്റെ നാമത്തിൽ വായിക്കുക പ്രവാചക. ലോകത്ത് ഇങ്ങനെ ഒരു ഗ്രന്ഥം, 96 അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. വായിക്കുക സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. എന്താ അവിടെ പറഞ്ഞത്? എന്താ അവിടെ? നിന്നെ ആരാ സൃഷ്ടിച്ചത് ദേവ? ആ ദൈവത്തിന്റെ നാമത്തിൽ വായന തുടങ്ങുക, ആ ദൈവത്തിന്റെ നാമത്തിൽ എഴുത്തു തുടങ്ങുക, ആ ദൈവത്തിന്റെ നാമത്തിൽ വെള്ളം കുടിക്കുക, ആ ദൈവത്തിന്റെ നാമത്തിൽ ചെരുപ്പ് ധരിക്കുക, ആ ദൈവത്തിന്റെ നാമത്തിൽ ഷർട്ട് വലത്തെ കയ്യിലൂടെ ഇടുക. എത്ര ഉജ്ജ്വലമാണ് വർഗീയതയില്ലാത്ത വിശ്വാസം. സഹോദരങ്ങളെ, ഇനി നമുക്ക് ആലോചിക്കാം, ഈ സൃഷ്ടാവിനെ ആണോ നമ്മൾ ആരാധിക്കുന്നത്? ഇസ്ലാം പ്രാർത്ഥിക്കാൻ പറയും. ആരോട്? ആരോട് പ്രാർത്ഥന ആരാധനയാണ്.
സമ്മതിച്ചല്ലോ. ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ചോറ് വിളമ്പുന്നുന്ന അല്ല. പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ ലഡു വിതരണം ചെയ്യുന്നു അല്ല. പള്ളിയിൽ ദൈവത്തോട് അവിടെ പങ്കെടുത്ത ഭക്തർ അവരുടെ മനസ്സിന്റെ വേദനകൾ പറയുന്നു. സമ്മതിച്ചോ? സമ്മതിച്ചോ? ആണ്. അമ്പലത്തിൽ പ്രാർത്ഥന നടക്കുന്ന എന്താ? അമ്പലത്തിൽ ആരെയാണോ അവർ ആരാധിക്കുന്നത്, ഏത് ഇഷ്ട ദേവതയാണോ ആ ദേവതയോടുള്ള പ്രാർത്ഥന നടക്കുന്നു. സമ്മതിച്ചല്ലോ. ശരി, പ്രാർത്ഥന ആരാധനയാണോ പൂജയാണോ? ആണ്. പൂജ എന്ന് പറഞ്ഞാൽ ആരാധന. ആരാധനയുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാധാരണ നമ്മൾ പൂജ എന്നുള്ള പദവി ഭാഷയിൽ, അല്ല പ്രവർത്തനത്തിൽ, ഭാഷയിൽ പൂജ എന്ന് പറഞ്ഞാലും ആരാധന അല്ലേ. ആരാധന ആരെയായിരിക്കണം വളരെ പ്രധാനമാണ്, നമുക്ക് പരിശോധിക്കാം. ആരാധന ആരെയാണോ ആരാധിക്കാൻ അർഹൻ അവനെ ആകണം. സമ്മതിച്ചോ? സമ്മതിച്ചോ? അപ്പൊ സൃഷ്ടാവിനെയാണോ ആരാധിക്കേണ്ടത്, സൃഷ്ടികളെയാണോ? ഒരു സംഗതി സൃഷ്ടിയാണോ, അതോടുകൂടി കഴിഞ്ഞു പിന്നെ ആരാധന. സൂര്യൻ സൃഷ്ടിയാണോ എന്ന് ആരാധിക്കുന്നു. സൂര്യൻ സൃഷ്ടാവാണോ എന്ന് ആരാധിക്കുന്നു. ചന്ദ്രൻ സൃഷ്ടാവാണോ? അല്ല. ദേവിയും ദേവനും സൃഷ്ടാവാണോ? അല്ല. മലക്കും ജിന്നും സൃഷ്ടാവാണോ? അല്ല. സൃഷ്ടികളാണോ? ആണ്. എന്താ തെളിവ്? വമാ ഖലഖതുൽ ജിന്ന, ജിന്നിനെ നാം സൃഷ്ടിച്ചു, പടച്ചും സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിയാണ്. അപ്പൊ ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. പൂജിക്കാൻ പറ്റുമോ? ഇല്ല. വിളിച്ചു തടാൻ പറ്റുമോ? ഇല്ല. കാരണം സൃഷ്ടിയാണ്. കഴിഞ്ഞു. സീ സൃഷ്ടിയെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ്? വമാ ഖലഖതുൽ ജിന്ന വല്ലിൻസ ഇല്ലാ ലിയഅബ്ദുൻ. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് നമ്മെ ആരാധിക്കാനാണ്. ജിന്നിനെ സൃഷ്ടിച്ചത് മനുഷ്യന് ജിന്നിനെ ആരാധിക്കാനല്ല. ജിന്ന് സമൂഹമേ, മനുഷ്യ സമൂഹമേ, നിങ്ങളെ രണ്ടുപേരെയും സൃഷ്ടിച്ചത് ജിന്നുവർഗത്തിന് മനുഷ്യനെയോ മനുഷ്യവർഗത്തിന് ജിന്നിനെയോ ആരാധിക്കാനല്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിക്കാനാണ്. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ശരി. അപ്പൊ സൃഷ്ടിയായ ഏതൊരു സൃഷ്ടിയും ആരാധനക്കർഹനല്ല. കാരണം സൃഷ്ടി പദാർത്ഥ ബന്ധിതമാണ്, സൃഷ്ടി ഭൗതികത്തിൽ അധിഷ്ഠിതമാണ്, ഭൗതികമായ മെറ്റീരിയൽസുകളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടിയുടെ കേൾവി, സൃഷ്ടിയുടെ കാഴ്ച എല്ലാം കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്. ഏതൊരു സൃഷ്ടിയുടെ കേൾവിയും സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണോ? ആണോ? അല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കേൾവി, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കാഴ്ച, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശക്തി, അതെല്ലാം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണോ? ആണോ? അല്ല. കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ? അധീനമാണോ? അധീനമാണ്, അതീതമല്ല. ലോകത്തിലെ കാല ഇതിരീത്തും മിനൽ ജിന്നി, ജിന്നു വർഗത്തിൽപ്പെട്ട മല്ലൻ പറഞ്ഞു, ആ മല്ലന്റെ കഴിവ് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണോ കാര്യകാരണ ബന്ധത്തിന്റെ പുറത്താണോ? കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്. ജിന്നിന് സർവശക്തനായ പടച്ച നമ്പുരാൻ കൊടുത്ത കഴിവ് കൊണ്ട് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ നാദനിൽ നിന്ന് ജിന്നിന് കിട്ടിയ കഴിവിനാൽ ആ ജിന്നിന്റെ ഭൗതികതയിൽ നിന്നുകൊണ്ടുള്ള ജിന്നിന്റെ കഴിവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജിന്ന് ഭൗതികമാണ്, അഭൗതികമല്ല, അദൃശ്യമാണ്, ഭൗതികമാണ്, അഭൗതികമല്ല. ജിന്നിന്റെ കഴിവ് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തല്ല, കാര്യകാരണ ബന്ധത്തിന്റെ ഇപ്പുറത്താണ് എന്നതാണ് ഇസ്ലാമിന്റെ പ്രമാണം. അതിനാൽ വിജനമായ വരിഭൂമിയിലാകാം, കടലിലാകാം, എവിടെയാകാം, ഇനി ഇതൊന്നുമില്ല. നല്ല കിടക്കെ കിടക്കുമ്പോ പാമ്പ് കടിക്കാൻ വരിക, ചിന്നയെ പിടിച്ചോളേ പാമ്പിനെ, പറ്റൂല. ക്ലിയർ? നമുക്കൊക്കെ ക്ലിയർ ആയി. ഇതിങ്ങനെ പറയാൻ കാരണമുണ്ട്, ആ കാരണം അവിടെ നിൽക്കട്ടെ. ശരി സഹോദരങ്ങളെ, ആരെയാണ് ആരാധിക്കേണ്ടത് നമുക്ക് പരിശോധിക്കാം. ഓരോ വശങ്ങളും പരിശോധിക്കാം. നോക്കേ, ബൈബിളിലെ ഒരു വാചകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷത്തിലെ ഏഴാം അധ്യായം 21-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തു ഒരു ജനതയെ നിശിതമായി വിമർശിക്കുകയാണ്. ആരാണ് ആ വിഭാഗം? നിങ്ങൾക്ക് ക്രിസ്ത്യാനികളായ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, ഈ കേൾക്കുന്നവർക്കൊക്കെ ക്രൈസ്തവരായ എന്ന് ക്രിസ്മസ് ആഘോഷിച്ചപ്പോ ചോറ് തിന്നാൻ നമ്മളെ വിളിച്ച നമ്മുടെ പ്രിയങ്കരായ ക്രിസ്ത്യാനികളായ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും. നിങ്ങൾ ചോദിക്കണം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം
ഇരുപത്തൊന്നാമത്തെ വചനം ഒന്ന് വായിക്കാമോ നിങ്ങൾ പറയണം. എന്താണ് ആ വചനം? കേട്ടോളൂ. യേശുക്രിസ്തുവിനെ അവർ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. എന്താ അവർ ചെയ്ത അപരാധം? യേശുവിനെ തന്നെ കർത്താവാക്കി. കർത്താവായ യേശുവിൽ വിശ്വസിപ്പീൻ, രക്ഷ പ്രാപിപ്പീൻ എന്ന് ചർച്ചിന്റെ മുമ്പിൽ എഴുതി വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് യേശുക്രിസ്തു പഠിപ്പിച്ചതല്ല. എന്താ തെളിവ്? വേദം പറഞ്ഞതും മനുഷ്യർ അറിയാത്തതും, വേദം ബൈബിളിൽ ഉള്ളതും ക്രൈസ്തവർ മൂടിവെച്ചതും എന്ന് പറയുന്നതായിരിക്കും ആ വിഷയത്തിൽ ശരി. എന്താ വാചകം? ഞാൻ നുണ പറയുകയാണെങ്കിൽ ബൈബിളിന്റെ കോപ്പി എടുത്തിട്ടില്ല നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയണ മുഴുവൻ പണിയെടുക്കും. ഞാൻ പറഞ്ഞു അത്ര ഉറപ്പുള്ള കാര്യങ്ങളോട് പറയും. അത് മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ടതായാലും അമുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ടതായാലും എനിക്ക് പഠിച്ചിന്റെ കണ്ണുകൊണ്ട് നിറഞ്ഞ് കണ്ട കാര്യമല്ലാത്ത ഒന്ന് ഞങ്ങളോട്. നിങ്ങൾ എന്നോടൊപ്പം ചോദിക്കുന്നു, കുറച്ച് സമയം തന്നെ എന്റെ വീട്ടിലേറ്റം പോരുകയാണെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം, എല്ലാ വിഷയത്തിലും ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം, അത്രയും എനിക്ക് പരിമിതി, അത്രയും പരിമിതിയിലാണ് ഞാൻ അറിവിന്റെ വളരെ ചുരുങ്ങിയ ഒരു ഭാഗമാണ് പകർന്നത്. ആ വാചകം കേട്ടോളൂ, കർത്താവേ കർത്താവേ എന്ന് എന്നെ ശരിക്കും മനസ്സിലായി. ഞാൻ ഒരു അക്ഷരം കൂട്ടി ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ പിടിക്കാം. കർത്താവേ കർത്താവേ എന്ന് അക്കാലത്ത് തന്നെ വിളിച്ചു തുടങ്ങി. യേശുക്രിസ്തു പ്രവാചകനായി വന്നപ്പോ തന്നെ കർത്താവാക്കാൻ തുടങ്ങി. യേശുക്രിസ്തു ഇടപെടുക, എന്താ പറയുന്നറിയോ? എടോ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവനും അല്ല, ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്ത് പോവുക. എന്നെ കർത്താവേ കർത്താവേ എന്നിട്ട് സ്വർഗത്ത് പോവില്ല. ബൈബിളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഗാന്ധി പാർക്കിലെ ക്രിസ്ത്യാനികൾ കിട്ടുങ്ങിയിട്ടുണ്ട്. ചോദിച്ചു നോക്ക് തിരുവനന്തപുരത്ത്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. തീർന്നില്ല. അടുത്ത വാചകം എന്താ അറിയോ? അന്ന് നിങ്ങൾ എന്നോട് പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചുവല്ലോ, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചുവല്ലോ, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതപിശാചികളെ ഞങ്ങൾ പുറത്താക്കിയല്ലോ എന്ന് എന്റെ അടുത്ത് വന്നിട്ട് അവർ പറയും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഉമ്മത്ത് പരലോകത്ത് പറയുന്ന പോലെ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചിരുന്നുവല്ലോ, ഞങ്ങൾ നിങ്ങളെ വിളിച്ച് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നുവല്ലോ, ഞങ്ങൾ ഈ വിധേയത്തൊക്കെ ചെയ്തത് ഇസ്ലാമാണ് എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് എന്ത്? സുഹൈഖൻ സുഹൈഖ, പോയിക്കോ പോയിക്കോ, ഓ എന്റെ മുമ്പിൽ. യേശുക്രിസ്തു പറയട്ടോ, ബൈബിളിൽ ശരിക്കും ശ്രദ്ധിച്ചോളി. യേശുക്രിസ്തു ബൈബിളിൽ പറയണം. എന്താ വാചകം? ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചുവല്ലോ, ഭൂതപിശാചുക്കളെ ഞങ്ങൾ പുറത്താക്കിയല്ലോ, പല പ്രവചനങ്ങളും ഞങ്ങൾ നടത്തിയല്ലോ. അന്ന് ആ നാളിൽ വിധി ന്യായവിധി നാളിൽ ഞാൻ അവരോട് പറയും, എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ഏ ദുഷ്ടജനങ്ങളെ, മാറിപ്പോ, നിങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് യേശുക്രിസ്തു പറയും. നിങ്ങൾ ക്രിസ്ത്യാനികളോട് ചോദിക്കും, നിങ്ങൾ പഠിച്ച മതേതാ? സെന്റ് പോൾ എന്ന ജൂതനായ മനുഷ്യൻ കെട്ടി ഉണ്ടാക്കിയ ആദർശത്തിൽ അറിയാതെ പെട്ടുപോയവരാണ് നമ്മുടെ ക്രൈസ്തവ ലോകം എന്ന് നിങ്ങൾക്കറിയാമോ? തീർന്നില്ല. യോഹന്നാൻ സുവിശേഷം, ഇത് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മറ്റ് ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 43-ാമത്തെ വചനം. ആ വചനത്ത് പറയുന്നത് യേശുക്രിസ്തു ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. അവൻ എന്നെ നിങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത അയച്ച പ്രവാചകനാണ്. ഞാൻ എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും അവൻ എന്നെ പഠിപ്പിച്ചതല്ലാതെ നിങ്ങളോട് എനിക്കൊന്നും പറയാൻ കഴിയില്ല. വിധിക്കുന്ന ഒരുവനുണ്ട്, ഞാനല്ല വിധിക്കാൻ, ഞാൻ വിധിക്കാൻ അർഹനല്ല. ന്യായവിധി നാളിൽ നിങ്ങൾ എനിക്കെതിരെ പ്രവർത്തിച്ചതിന് എന്റെ വചനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരാകും. അന്ന് പടച്ചോൻ നിങ്ങൾക്കെതിരെ വിധിക്കും. ആ വിധിക്കുന്ന നാളിൽ
ഞാൻ എന്നോട് കൽപ്പിച്ചത് പ്രവർത്തിക്കാൻ പറഞ്ഞത് അതല്ലാത്ത ഒന്നും നിങ്ങളോട് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നിലല്ല, എന്നെ അഴച്ച സാക്ഷാൽ പ്രപഞ്ചനാഥനിലാണ് എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു ബൈബിളിൽ. അപ്പോൾ വിഷയം വളരെ കൃത്യമാണ്. വേദങ്ങളിൽ പറഞ്ഞതും മനുഷ്യരറിയാതെ പോയതും. അപ്പൊ യേശുക്രിസ്തുവിനെ വിളിക്കാന്നുള്ള ഒരു ചര്യ ബൈബിളിൽ ഇല്ലേയില്ല. മുഹമ്മദ് നബിയെ വിളിക്കാന്നുള്ള ഒരു പ്രമാണം ഖുർആനിൽ ഇല്ലാത്തതുപോലെ. ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ആരാധിച്ചോളൂ എന്ന് ചതുർവേദത്തിൽ ഇല്ലാത്ത പോലെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ മൂന്ന് പ്രബല വേദത്തിലും ഇല്ലേ? ഇല്ല എന്ന് ഞാൻ പറയുന്നു. എന്താ എന്റെ തെളിവ്? അത് കേട്ടോളൂ. എന്തെന്റെ തെളിവ്? എന്താ തെളിവ്? മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. ആ വചനത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. എന്താ പശ്ചാത്തലം എന്നറിയോ? ഒരു നിയമജ്ഞന്റെ ചോദ്യം യേശു ക്രിസ്തുവിനോട്, ഗുരു, യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? മതത്തിൽ താങ്കൾ പഠിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വചനം എന്താണ്? ആശയം എന്താണ്? ആദർശം എന്താണ്? അപ്പൊ യേശു ക്രിസ്തു പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയാണ്, ഇസ്രായേലേ കേട്ടാലും, ഇസ്രായേൽ സമൂഹമേ കേട്ടാലും, എന്റെയും നിങ്ങളുടെയും ദൈവമായ കർത്താവ്, ഞാനാ കർത്താവ് എന്നല്ല, എന്റെയും നിങ്ങളുടെയും ദൈവമായ കർത്താവ്, ഏക കർത്താവ്, ശമ്മ ഇസ്രായേല അഡോണ എലോഹിം അഡോണ യഹ്. ഹീബ്രു ഭാഷയില്ല, അരമായ ഭാഷയാണ് യേശുക്രിസ്തു സംസാരിച്ച ഭാഷ. ഞാനിപ്പോ പറഞ്ഞത് അതിലെ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ട ഹീബ്രു ഭാഷയില്ല. ശമ്മ ഇസ്രായേല അഡോണ എലോഹിം അഡോണ യഹ്. ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ സമുദായം ഏക സമുദായമാണ്, നമ്മുടെ ദൈവം ഏകനാണ്, അവൻ ഏകനാണ് എന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് കൃത്യമായി പറയും. അപ്പോ നോക്ക്, ആ വാചകം തന്നെ നോക്ക്, ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അവനെ, അവരേന്നല്ല, സിംഗുലറാണ്, പ്ലൂരൽ അല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട് സൗഹൃദത്തെ അല്ല, അവനെ, ആ ഏക കർത്താവിനെ, അവനെ ആരാധിക്കാൻ, അവനെ നമസ്കരിക്കാൻ, അവനെ ആരാധിച്ച് സ്വർഗത്തിൽ പ്രാപിക്കാനാണ് യഥാർത്ഥത്തിൽ വേദത്തിലുള്ളത്. ഇനി ഹൈന്ദവ വേദത്തിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിക്ക് ദി ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ 257 മുതലുള്ള പേജ്, അതിന്റെ 12-ാമത്തെ പേജ്, അതിന്റെ 13-ാമത്തെ പേജ്, അതിന്റെ 32-ാമത്തെ പേജ്, അതിന്റെ 585-ാമത്തെ പേജ്, അതിന്റെ 502-ാമത്തെ പേജ്, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക്. ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യാർത്ഥ പ്രകാശം. 16 ദൂഷ്യങ്ങളുണ്ട്, 16 ദുർഗുണങ്ങളുണ്ട് ബിംബാരാധനക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആര്? സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ. ശുദ്ധി പ്രസ്ഥാനമുണ്ട്, ബ്രഹ്മസമാജമുണ്ട്, ഒക്കെ ഉണ്ട്. ഏകദൈവത്തിൽ അധിഷ്ഠിതമായ രാജാറാം മോഹൻ റോയിയുടെ ഒക്കെ സിദ്ധാന്തങ്ങളുണ്ട്. അദ്വൈത ദർശനമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്, ദ്വൈത സിദ്ധാന്തമുണ്ട്, ശങ്കര ദർശനമുണ്ട്, മാധ്വന ദർശനമുണ്ട്, അതുപോലെ തന്നെ രാമാനുജ ദർശനമുണ്ട്, കണാദമുനിയുടെ വൈശേഷികമുണ്ട്. ഇതെല്ലാം ഉള്ള ലോകത്ത് വളരെ വളരെ കാതലായ, ഗൗരവമായ ഒരു വിഷയമാണ് വേദം മനുഷ്യരോട് സംസാരിക്കുന്നത്. ഒന്ന് കേട്ടോളൂ, വേദഗ്രന്ഥങ്ങളിൽ ഋഗ്വേദത്തിന് 10 മണ്ഡലങ്ങളാണ്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്ന വാചകം എന്താ? ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ബുധസ്യ ജാതപതിരേഖ ആസീത് സദാധാര പൃഥ്വിയും ദ്യാമോ ദേവായ കശ്മൈ ദേവായ അഭിശാപിതേ മാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിലുള്ള വാചകം എന്താ അറിയോ? ഈ പ്രപഞ്ചം, ആകാശഭൂമികൾ സൃഷ്ടിച്ചതും അതിനെ നിയന്ത്രിക്കുന്നതും ലോകത്തിന്റെ അധിപതിയായ സത്താവാണ്. സർവചരാചരങ്ങളും അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. അതിനാൽ ആരാധനകൾ അഖിലവും ഹവിസ്സുകൾ അഖിലവും അവന് സമർപ്പിക്കുക എന്നാണ് ഋഗ്വേദം പറയുന്നത്. ആകാശത്തെ സൃഷ്ടിച്ചവനാരോ, ഭൂമിയെ സൃഷ്ടിച്ചവനാരോ, സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയവനാരോ, രാപ്പകൽ നിയന്ത്രിക്കുന്നവനാരോ, അവനെ, ആ പരാശക്തിയെ, റബ്ബിനെ, ഇനി ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും
മുസ്ലിങ്ങൾ പറയുന്ന ഒരു വാചകം കേട്ടിട്ടുണ്ട്. അതെന്താ? നിന്റെ റബ്ബേ എന്ന് മാധവി ചേച്ചി ആമിനത്താത്ത പല ഒരു പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. കുട്ടി തോട്ടിലെ കുട്ടി കിണറിൽ വീണു, നിന്റെ റബ്ബേ എന്റെ കുട്ടി മാധവി ചേച്ചി വന്നോളിയോ എന്റെ കുട്ടി കിണറിൽ, നിന്റെ റബ്ബേ നിങ്ങളൊക്കെ. എന്താ റബ്ബ്? ഒരു അറബി പദമാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഒരു വസ്തുവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അതിന്റെ എൻഡ് വരെ എല്ലാ ഘട്ടങ്ങളിലും അതിനെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്നവൻ റബ്ബ്. ഒരു അരയാൽ കുരുവിന്റെ അരിമണിയേക്കാൾ നിസാരമായ ചെറിയ തരിയെ അതുമുതൽ ആ വടവൃക്ഷമാക്കി മാറ്റുന്നത് വരെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരോ, അതിനെ പിന്നും നിയന്ത്രിക്കുന്നതാരോ, അതിനാവശ്യമുള്ള നൽകുന്നതാരോ, അവൻ ലോകത്തിന്റെ നാഥൻ റബ്ബ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഒരു പന്നീർ പുഷ്പത്തെ സൃഷ്ടിച്ചതാര? പരിപാലകൻ, ലോക സൃഷ്ടാവ്. അവനല്ലയോ പരിപാലകൻ? നോക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ വിഷയമായി ഒരു വിശ്വാസിയുടെ മനസ്സ് പറയുന്നുണ്ട്. ഖുർആൻ ആരാണ് ഒരു ഒറിജിനൽ ദൈവ വിശ്വാസി? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലാ ആയാതി ലി ഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബൻ നാർ. ഖുർആനിലെ മൂന്നാം അധ്യായം 190-191 വചനം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവു പകലുകൾ മാറി മാറി വരുന്നതിലും അതിന്റെ വ്യതിയാനത്തിലും ലാ ആയാതി ലി ഉലിൽ അൽബാബ് ചിന്തിക്കുന്ന നല്ല മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആരാണ് രാവ്? ആരാണ് പകല് നിയന്ത്രിക്കുന്നത്? ആരാണ് സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത്? സെക്കൻഡുകൾ, മിനിറ്റുകളും മിനിറ്റുകളും, മണിക്കൂറുകളും മണിക്കൂറുകൾ, ദിവസങ്ങളും ദിവസങ്ങളും, ആഴ്ചകളും ആഴ്ചകളും, മാസങ്ങളും മാസങ്ങളും, വർഷങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത് ആരാണ് എന്ന് ചിന്തിക്കുന്നവർ എങ്ങനെയൊക്കെ അല്ലദീന, ഖുർആൻ പറയാൻ, എങ്ങനെയൊക്കെ നിന്നും ഇരുന്നും കിടന്നും ഉറ്റാലോചിക്കുന്നവർ, അങ്ങനെ നിന്നും ഇരുന്നും ഉറ്റാലോചിക്കുന്നവർ പറയും, റബ്ബനാ ഞങ്ങളുടെ പരിപാലക, ലോകത്ത് വിശ്വാസം ശരിക്ക് പഠിച്ചോളി, ഞങ്ങളുടെ പരിപാലക, നീ ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം നിന്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അതിനാൽ നരകത്തിന്റെ അഗ്നി നാളങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പൊ ഒരു മുസ്ലിം സൂര്യനെ കാണുമ്പോ സൂര്യനിൽ ദൈവീകത്വം ആരോപിച്ച് സൂര്യനെ ആരാധിക്കുകയില്ല. സൂര്യനെ സൃഷ്ടിച്ചവനെ, കാരണം എന്താ? എന്താ കാരണം? ഇനി വല്ല കാരണമുണ്ടോ? ഉണ്ട്. സൂര്യൻ സൃഷ്ടിയാകുന്നു, നശിച്ചു പോകുമെന്ന് ഉറപ്പുള്ള സൃഷ്ടിയാണ് സൂര്യൻ. അതിന് ഞാൻ നിങ്ങൾക്ക് ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ്, ലോകപ്രസിദ്ധനായ ശാസ്ത്രകാരനാണ് ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ്, ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ ഓദർ, ലോകത്തിലെ ഏറ്റവും ചിന്തയുള്ള ശാസ്ത്രകാരൻ. അദ്ദേഹം പറയാണ് വജ്മി അശംസു വൽ ഖമർ, സൂറത്തു ഖിയാമ 75 അധ്യായം വചനത്തിൽ എന്ന് പറയാ തുടക്കത്തിൽ തന്നെ ആ 15:8 ഇടയിൽ വജ്മി അശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നു ചേരും, ചന്ദ്രന്റെയും സൂര്യന്റെയും പ്രകാശം കെട്ടടങ്ങൾ, അത് കറുത്ത ഗോളമായി ചേരും. വേറെ സ്ഥലത്ത് പറയാണ് ഇന്നഹും യറൗനഹു ബഗീദ വ നറാഹു ഖരീബ എന്ന് പറയാണ്. യൗമതകൂനു സമാഉ കൽമുഹിൽ, ഉരുകിയ എണ്ണക്കീടം പോലെ ഗോളങ്ങളായി തീരുന്ന ദിവസം. മോഡേൺ സയൻസ് അപ്പടി അംഗീകരിക്കുകയാണ് ആ വചനത്തെ. അതായത് ഗോളങ്ങളൊക്കെ ഉരുകി ഒന്നിച്ച് ആ ആദിപിണ്ഡം, ഏതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഗീദു, സിംഗുലാരിറ്റിയിൽ നിന്ന് തുടങ്ങി സിംഗുലാരിറ്റിയിലേക്കുള്ള യാത്ര ലോകത്തിന് വരാൻ പോവുകയാണ്. അവിടെ ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് പറയാണ് സൂര്യന് നാശമുണ്ട്, ചന്ദ്രന് നാശമുണ്ട്. നശിച്ചു പോകുന്ന ഒന്നിനെ, മരിച്ചു പോകുന്ന ഒന്നിനെ ആരാധിക്കുക എന്നത് ബുദ്ധിശൂന്യതയാകുന്നു. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു മഹാബുദ്ധിശൂന്യത, മരിച്ചു പോകുന്ന ഉറപ്പുള്ള ആരാധിക്കുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ട് പോയിന്റുകളുടെയും പറയാം. വിശുദ്ധ ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആനിലെ 16:21-22 വചനം, നിങ്ങൾ അല്ലാഹുവിനെ പുറമെ, അതായത് പ്രപഞ്ചനാഥനെ പുറമെ,
നിങ്ങൾ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ സൃഷ്ടാവല്ല, വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്കുറൂന അയ്യാന യുബഅസൂൻ, അവർ മരിച്ചുപോയവരാ, ജീവിച്ചിരിപ്പുള്ളവരല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ കുറിച്ച് അറിവുള്ളവരുമല്ല. ഓക്കേ, നോക്കേ, മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരല്ല. അപ്പൊ നിങ്ങൾ ആരെ വിളിക്കുന്നുവോ അവൻ ഹയ്യാകണം, ഖാദിറാകണം, അല്ലേ, കേൾക്കാൻ കഴിവുള്ളവനാകണം, ഭാഷ തിരിയുന്നവനാകണം, ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാകണം, അടിമകളുടെ മനസ്സറിയുന്നവനാകണം. നാമുകൊണ്ട് ഉച്ചരിക്കാത്ത, സംസാര വൈഭവമില്ലാത്തവന്റെ മനസ്സറിയുന്നവനാകണം. ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ആ ഗുണവിശേഷങ്ങളൊക്കെ ഉള്ള ആർക്കാണ്? റബ്ബുൽ ആലമീൻ, ദി ആ പ്രപഞ്ചനാഥൻ, വദൂദായ, മാലിക്കുൽ മുലൂക്കായ, റഹീമായ, അസീസായ, മുതക്കബ്ബിറായ, ലോകത്തിന്റെ നാഥൻ, അല്ലേ, ആ നാഥനെ ആരാധിക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഇനി കേട്ടോളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലി വസാബിഹി വസല്ലമ മരിച്ചു. മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ തിരുശരീരം സ്വഹാബത്തിനിടയിൽ കെടുത്തിയിരിക്കും. ഇനിയാണ് ആലോചിക്കേണ്ടത്, മുസ്ലിമീങ്ങൾക്ക് ഗൗരവമായും അമുസ്ലിങ്ങൾക്ക് ഗൗരവമായും ചിന്തിക്കാൻ പറ്റിയ ഒരു ഭാഗം, ആർക്കും എതിരഭിപ്രായമില്ല. അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് അത്ഭുതകരമായ ഒരു പ്രഭാഷണം നടന്നു. ഞാനതിനെ അങ്ങനെ പറയാം, മാനവ ചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിട്ട ഒരു മഹാപ്രഭാഷണം, കക്ഷിത്വത്തെ ഇല്ലായ്മ ചെയ്ത ഒരു പ്രഭാഷണം, സംഘടനത്തെ സാധൂകരിച്ച പ്രഭാഷണം, ഇസ്ലാമിന്റെ തൗഹീദിനെ അരക്കെട്ടുറപ്പിച്ച പ്രഭാഷണം. എന്താ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു പറയാണ്, ദേ ആ റസൂലിന്റെ അനുയായികളോടാ പറയുന്നത്, മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, ഗൗരവമായി ആലോചിച്ച് അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു പറയാണ്, ഞാൻ നോക്കെ, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ കത് മാതാ, അദ്ദേഹം മരിച്ചിട്ടുണ്ട് കേട്ടോ, മരിച്ചിട്ടുണ്ട് കേട്ടോ. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൽ മനുഷ്യരുടെ അമ്പിയാക്കേണ്ട കൂട്ടത്തിൽ അല്ല, മനുഷ്യരുടെ ആദ്യത്തിലെത്തുന്ന മഹാൻ നബി കഴിഞ്ഞു. പിന്നെ എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യം, അല്ലേ, എന്റെ ഉമ്മത്തിൽ നിന്ന് പിന്നെ ആദ്യം വരുന്ന ആളാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണ മുസ്ലിമീങ്ങളെ, ജായിദ് ബാലിശേരി നിങ്ങൾക്ക് മറക്കാം, നിച്ചോഫ് ട്രൂത്ത് നിങ്ങൾക്ക് മറക്കാം, ഇതിന്റെ സംഘാടകർ നിങ്ങൾക്ക് മറക്കാം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മറക്കും നിങ്ങൾ? അബൂബക്കർ സിദ്ദീഖിനോട് നിങ്ങൾക്ക് എന്ത് വിരോധമാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, മനുഷ്യരെ, ഈ മുഹമ്മദ് നബിയാണ് നിങ്ങൾ വിളിച്ചു ദ്വേരക്കണമെങ്കിൽ ഇതാ കണ്ടോളി അറിഞ്ഞോളി, അദ്ദേഹം മരിച്ചു. അല്ല, റഹ്മാനായ റബ്ബിനെയാണോ? ഒരിക്കലും മരിക്കൂല കേട്ടോ, കുറച്ചൊന്ന് ഭൂമിയിൽ നിന്ന് ഉയരണം ഒരു വിശ്വാസി, ഓനിങ്ങനെ നിൽക്കും വായുവിൽ, വിജ്ഞാനം കൊണ്ട്, മനസ്സിലായോ, ഓനിങ്ങനെ ഉയരും. എന്താ പറഞ്ഞത്? അങ്ങനെ പറയാൻ ലോകത്ത് നിന്ന് നിലക്കണ ഏതെങ്കിലും ഒരു മതാധ്യക്ഷന് സാധിക്കും? ഞാൻ കുറച്ച് വെല്ലുവിളിയോടുകൂടി പറയാം, വളരെ വിനയത്തോടുകൂടി ഞാൻ പറയാണ്, ഇതേ അവസ്ഥ സായിബാബ മരിച്ചല്ലോ, സായിബാബ മരിച്ചു കിടക്കുമ്പോ ഒരു സായി ഭക്തന് പറയാൻ കഴിയും, നോക്കേ, ഈ മരണത്തിന് വിധേയമായി അഗ്നി വീക്കായി ഈ മരിച്ച മനുഷ്യനെ ഞങ്ങൾ ആരാധിച്ചെങ്കിൽ മനുഷ്യരെ ഈശ്വരൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. സായിബാബ മരിച്ചെങ്കിലും രാവും പകലിവിടെ ഉണ്ട്, രാത്രിയും പകലിവിടെ ഉണ്ട്, സൂര്യനും ചന്ദ്രനും ഒന്നും പറ്റിയിട്ടില്ല, ലോകത്തിലെ ഒരു സൃഷ്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല, സായിബാബ മരിച്ചു. അതുകൊണ്ട് ഒരിക്കലും മരിക്കാത്ത പടച്ചവൻ ആരാധിക്കുന്ന ഒരു സായി ഭക്തന് പറയാൻ പറ്റും? ഒരു ഹൈന്ദവ ഭക്തന് പറയാൻ പറ്റുമോ? ഇനി മാതാമൃതാനന്ദ മരിച്ച, മാതാമൃതാനന്ദ മരിച്ചു, പടച്ചോ മരിക്കൂല, അവനെ ആരാധിച്ചോളി പറയാൻ കഴിയില്ല. അതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ ഒരു വാചകം പറയുന്നത്, ആ വാചകം പ്രത്യേകമായി എടുത്തുദ്ധരിച്ചിട്ടുണ്ട് സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോട്, അതായത് ഇന്ത്യയും ചിന്തയും എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് സുകുമാർ അഴീക്കോട്. അതിൽ അദ്ദേഹം പറയാണ്, ശങ്കര, അതായത് ഡോക്ടർ രാധാകൃഷ്ണൻ പറയാണ്, ഭാരതത്തിലെ മതവിശ്വാസികൾക്ക് പരിചയമില്ലാത്ത ഒരാളേ ഉള്ളൂ, അത് സാക്ഷാൽ ഈശ്വരനാണ്, ബാക്കി എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്, സത്യം അല്ലേ. പിശാരിക്കാവിൽ അമ്മന്റെ അടുത്ത്, ഗുരുവായൂരപ്പന്റെ അടുത്ത്, ഓരോ ഇഷ്ടദൈവം പടച്ചോന്റെ അടുത്തേക്ക് എന്നാ പോയത്? സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തെ എപ്പോഴാ വിളിച്ചത് എന്റെ ബാല? ചന്ദ്രനെ സൃഷ്ടിച്ച പടച്ചോനെ, നിന്നെ സൃഷ്ടിച്ച പടച്ചോനെ നീ ജീവിതത്തിൽ വിളിച്ചിട്ടുണ്ടോ? ഇതാ ഞങ്ങൾക്ക് അവതരിപ്പിക്കാറുള്ളത്, ഇത് വർഗീയതയല്ല,
നിനക്ക് വായും വെള്ളവും തന്നു തന്നെ ഞങ്ങൾക്കും വായും വെള്ളവും തന്നു. എന്റെ മൂക്കിലൂടെ പ്രത്യേകം ഒന്ന് ഉച്ഛ്വാസമാണ് ശ്വാസവായിയായി സ്വീകരിച്ച് എന്റെ ബാല ലോകത്തെ സൃഷ്ടിച്ച ഈ സിട്ടാവിനെ തുമേവ ശരണം ഗച്ഛ സർവഭാവേന ഭരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സസി ശാശ്വതം. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായം 62-ാമത്തെ ശ്ലോക പരിശോധിച്ചു നോക്കിയേ. എന്താ അവിടെ ഒരു കാര്യം? അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മമ ബുദ്ധയാ പരം ഭാവമജാനന്ദോ മമാവേയമനുത്തമം അഭിചാനന്ദിമൂട്ടമനുശീതനുമാശ്രിതം. വേദം രാജഗുഹയോഗത്തിലുള്ളതാണ്. കൊടയും വടിയും ചൂടി മനുഷ്യരൂപത്തിലൊന്നും ദൈവം വരില്ല അർജുന. ദൈവം സർവശക്തനായ പ്രപഞ്ചനാഥനാണ്, തീർന്നില്ല. നിങ്ങൾ ആലോചിച്ചോ, എന്താ മഹാനിർവഹണ സ്ത്രോത്രം എന്ന് പറഞ്ഞൊരു സ്ത്രോത്രമുണ്ട്. എന്താ മഹാനിർവഹണ സ്ത്രോത്രം? എന്താ ബ്രഹ്മസൂത്രം? എന്താ അത് അവിടെ പറയുന്നത്? മഹാനിർവഹണ സ്ത്രോത്ര പറയുന്നത് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രകൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. 5 തവണയാണ് ദൈവത്തെ ഏകം പറഞ്ഞത്. ത്വമേകം ശരണ്യം, എന്റെ പ്രാർത്ഥന മുഴുവനും ഏകനായ ദൈവമേ നിന്നോടാണ്. ഇങ്ങനെ പറയുന്ന എത്ര ഹൈന്ദവരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്റെ പ്രാർത്ഥന അഖിലവും ഏകനായ ദൈവമേ നിന്നോടാണ്, എന്റെ വഴിപാടുകൾ അഖിലവും ഏകനായ ദൈവമേ നിന്നോടാണ്, നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിനെ സൃഷ്ടിച്ച സർവശക്തന. സൂറത്തു ഫാത്തിഹയിലെ 2-ാമത്തെ വചനം എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും സർവലോകങ്ങളുടെയും പരിപാലകനായ സർവശക്തനാണ്. സർവസ്തുതികളും സർവലോകങ്ങളുടെയും പരിപാലകനായ സൃഷ്ടാവിനാണ്. ഇങ്ങനെ സ്തുതിക്കാൻ പറ്റുമോ? പറ്റുമോ ലോകരെ? നമുക്ക് ഇനി ഏറ്റവും അത്ഭുതകരമായ ഒരു പോയിന്റിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ, ഞാനതിനെ ആദ്യ ഒരു ഗ്രന്ഥം ഉദ്ധരിക്കാം. ഹിന്ദു ധർമ്മ പരിചയം നല്ലൊരു പുസ്തകമുണ്ട്. ഹൈന്ദവരിൽ ചെല്ലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചെല്ലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പല്ലും അത് ആരെയും കുറ്റമല്ല, കാര്യമില്ല. എല്ലാത്തിലൊന്നും എല്ലാവർക്കും എത്താൻ കഴിയില്ല. ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം എഴുതുന്നത് കെ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്നു. പി പരമേശ്വരൻ വിചാര കേന്ദ്രം ഡയറക്ടർ അല്ല. കെ പരമേശ്വരൻ പിള്ള, ശ്രീരാമകൃഷ്ണ മഠം, പുറന്നാട്ടുകര, തൃശൂർ. അതാണ് ആ പുസ്തകത്തിന്റെ മേൽവിലാസം. ആ പുസ്തകത്തിലെ 21-ാമത്തെ അധ്യായം ഹിന്ദുധർമ്മ പരിചയം. ഹിന്ദുധർമ്മ പിന്നെ രഹസ്യം എന്ന് പറഞ്ഞത് M.R. രാജേഷ്, വേദപണ്ഡിതൻ എന്ന് പറഞ്ഞ പോസ്റ്റർ കാണാറുണ്ടാവും. ആ M.R. രാജേഷിന് ഹിന്ദുധർമ്മ രഹസ്യം എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം വേറെ, അതിലും കുറച്ച് കാര്യമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിലെ 21-ാമത്തെ അധ്യായം 148-ാമത്തെ പേജ് 3-ാമത്തെ പാരഗ്രാഫ് 1-2 അതിലുള്ള എന്താ അറിയുന്നത്? ഒരു ദേവനും ഒരു ദേവിക്കും. ഹൈന്ദവരെ പഠിപ്പിക്കരുത്. ഹിന്ദു വിശ്വാസം എന്താന്ന് പറയണം. ഒരു ദേവനും ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല. സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുക്കണം. ശരിക്കും മനസ്സിലാക്കണം, മുസ്ലിമിങ്ങളെ ഈ പ്രദേശത്തെ കൂട്ടായിയുടെ പരിസരത്ത് നിന്നൊക്കെ ഇവിടെ ആളുകൾ ഒഴുകിയെത്തി. നല്ലൊരു പുരുഷാരവിടെയുണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിച്ചോ, വിജ്ഞാനാണ് ഞാൻ പറയുന്നത്, ഒരു വിമർശനമല്ല, മഹാവിജ്ഞാനമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ജനപദത്തെ ഇകയിച്ചുകയോ പുകയിച്ചോ എന്നല്ല വിജ്ഞാനം പറയണം. അവിടെ പറയണെന്ന് പറയും, ഒരു പുല്ല് നീക്കാൻ. നമ്മൾ സാധാരണ പറയണം, എനിക്ക് പുല്ലാറിഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അത്ര നിസ്സാരമാണ്. ഏറ്റവും നിസ്സാരമായ ഒരു പുല്ല് നീക്കാൻ പോലും ദേവിക്കും ദേവനും കഴിവില്ല. ഈ പുസ്തകത്തിലുള്ളതാണിത്. കെ പരമേശ്വരൻ പിള്ള എന്ന ഹൈന്ദവ പണ്ഡിതൻ എഴുതിയ പുസ്തകത്തിലുള്ളതാണ്. പടച്ചോ കഴിവ് കൊടുത്താലല്ലാതെ ആ പുല്ല് നീക്കാൻ പോലും ഒരു ദേവിക്കും ദേവനും കഴിവുണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. ഇനി ഞാനിങ്ങനെ ശരിക്കും ഈ വിശ്വാസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട അബൂജലിനുണ്ടായിരുന്നത്. അബൂജലിന്റെ വിശ്വാസം എന്താ? അത് ഞാനാ പറയണ്ടേ, അബൂജൽ പറയണം.
അബൂലഹബ് പറയണം, ബലീദ് ഇബ്നു മുഗീറ പറയണം. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം അവർ പ്രഖ്യാപിച്ചു. നമ്മൾ പറയുന്നത് കേരളത്തിലെ ഞങ്ങളുടെ വിശ്വാസങ്ങളല്ല പറയുന്നത്, ഞങ്ങളാ പറയുന്നത്. സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞോളൂ. നീ നമ്മൾ പറയും മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ, ഇപ്പൊ കെ പരമേശ്വരമുള്ള ഹിന്ദു വിശ്വാസം എന്താന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പേജ് നമ്പർ പറഞ്ഞു, വരി വരെ പറഞ്ഞു, പുസ്തകം പറഞ്ഞു, അയാളെ പേര് പറഞ്ഞു, അത് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം പറഞ്ഞു, പാരഗ്രാഫ് പറഞ്ഞു, ആ വാചകവും പറഞ്ഞു. ഇനി ഇതിൽ കവിഞ്ഞ തെളിവ് ഇനി ഒരാളും ചോദിക്കരുത്, അത്ര ക്ലിയർ. ഇനി നിങ്ങൾക്ക് പരിശോധിക്കാം, നെറ്റിൽ ഈ പുസ്തകത്തിന്റെ പേരെടുത്ത് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യുന്നിടത്ത് ഈ ഇനി ഈ മേൽവിലാസ് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം ഈ പുസ്തകം. അപ്പൊ അതിന്റെ പേജ് നോക്കിയാൽ എളുപ്പമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ആലോചിക്കാനുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോള സമൂഹത്തിന്റെ വിശ്വാസം എന്താ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതിമ ഉണ്ടായിരുന്നു അവിടെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതിമ ഉണ്ടായിരുന്നു അവിടെ. ഇവരുടെ ഒക്കെ പ്രതിമകൾ പരിശുദ്ധ കാബാലയത്തിൽ ഉണ്ടായിരുന്നു. ശരി, ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം സ്വയം പര്യാപ്തതയുള്ള അള്ളാഹുവിനെ പോലോത്ത ഒരല്ലയാണ് എന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. അബൂലഹബ് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ഖുർആനിലില്ല, ഹദീസില്ല, മറിച്ച് അവർ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നാണ്. പക്ഷെ അവർ വിശ്വാസം പൂർണ്ണമായിരുന്നില്ല, അവരുടെ വിശ്വാസം അഖീദ അനുസരിച്ചായിരുന്നില്ല, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലും പാരമ്പര്യ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു അവരുടെ വിശ്വാസം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഹജ്ജിന് പോകാറുണ്ട്, നമ്മൾ മുസ്ലിമീങ്ങളോടാണ് ഞാൻ ഈ രംഗം പറയുന്നത്, ആ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കണം. ഹജ്ജിന് പോകുന്ന വേളയിൽ നമ്മുടെ തൽബിയത്ത് എല്ലാം മക്ക മുശ്രിക്കുകളും ഹജ്ജ് ചെയ്തിരുന്നു എന്ന് ഹദീസ് പറയുന്നു. സഹീഹ് മുസ്ലിം, നിന്റെ വകയല്ല, നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. സഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഹജ്ജ് എന്ന ബാബ് എടുത്തു, അതിൽ മക്ക മുശ്രിക്കൽ ഹജ്ജ് ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞിരുന്ന തൽബിയത്ത് എന്ത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കാം. ശരിക്കും നമ്മുടെ വിശ്വാസം ക്ലിയർ അല്ലെങ്കിൽ സ്വർഗത്ത് പോകില്ല. നമ്മുടെ വിശ്വാസം പഴിച്ചാൽ നമ്മൾ രക്ഷപ്പെടില്ല. നമ്മുടെ വിശ്വാസം ക്ലിയർ ആണോ എന്ന് ശരിക്കും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ സഹീഹുൽ മുസ്ലിമിലെ കിതാബുൽ ഹജ്ജിലെ പരാമർശം ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ രണ്ടു പേരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി, സഹീഹ് മുസ്ലിമിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മക്ക മുശ്രിക്കൾ ഹജ്ജ് ചെയ്യാൻ വരുമ്പോ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് വന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. എന്താ മക്കളെ അർത്ഥം എല്ലാവർക്കും അറിയാം. സുഹൃത്തുക്കളെ എന്തതിനർത്ഥം? സഹോദരങ്ങളെ എന്തതിനർത്ഥം? സഹോദരിമാരെ എന്താ അർത്ഥം? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നു, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല. ഇത്രയും അവർ പറയുമ്പോൾ, ഇത്രയും അവർ പറയും, ശേഷം അവർ കുറച്ച് വാൽക്കഷ്ണം കൂടി ഉണ്ട്. എന്നാൽ ശരിക്ക് ചിന്തിച്ചു ഈ ഭാഗം അവർ പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടി, ഇടപെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാ, മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ, ജീവിതത്തിൽ ഒരു സിനിമ എത്ര ജാഗ്രതയോടുകൂടി നമ്മൾ കേൾക്കും! ഒരു ഉപകാരവും ഇല്ലാത്ത ഗാനമേളയുടെ മുമ്പിൽ എത്ര ഭവ്യതയോടെ നമ്മൾ ഇരിക്കുന്നു! ഈ ഒരു കൃത്യമായ സ്രോതസ്സിലെ ഈ ഒരു പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയെ. ആത്മാർത്ഥമായി ഞങ്ങളോട് പറയാം, എന്താ പറയുന്നത്? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല എന്നവർ പറഞ്ഞു വരുമ്പോ റസൂലുള്ള പറയാൻ, മതി 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 മതി, ബാക്കി നിങ്ങൾ പറയരുത്. നിങ്ങൾ ആ ബാക്കി പറയുന്നത് ഇസ്ലാമല്ല, ആ വിശ്വാസം ഇസ്ലാമിൻ്റെതല്ല, ആ വിശ്വാസം ഇസ്ലാമിന്റെ അഖീദയല്ല, ആ വിശ്വാസം ഖുർആനിൻ്റെതല്ല, ആ വിശ്വാസം അമ്പിയാക്കൾ പഠിപ്പിച്ചതല്ല, ആ വിശ്വാസം സ്വർഗത്തിലെത്തുന്നതല്ല, ആ വിശ്വാസം ശിർക്കാണ്, നരകത്തിലേക്കാണ്, നാശമാണ് നിങ്ങൾക്ക് ആ വിശ്വാസമാണ് നിങ്ങളതെങ്കിൽ. ഇനി വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, എന്റെ സഹോദരങ്ങളെ, നിസ്കരിക്കുന്നവരെ, സകാത്ത് കൊടുക്കുന്നവരെ, നോമ്പ് നോൽക്കുന്നവരെ, ഹജ്ജിന് പോയി തിരിച്ചു വന്ന് ഹാജിപ്പട്ടം കെട്ടിയവരെ, റസൂല്
വിലക്കിയ നിങ്ങൾക്ക് നാശമെന്ന് റസൂൽ പറഞ്ഞ ആ വിശ്വാസം എന്താ? അതായത് അബൂജഹലിനോട്, അബൂലഹബിനോട്, വലീദിനും മുഗീറയോട് റസൂൽ എന്ന് പറയണം. വേണ്ട വേണ്ട വേണ്ട, അയ്യേ അത് വേണ്ട, ആ വാചകം വേണ്ട, ആ വിശ്വാസം വേണ്ട. അവിശ്വാസം നാശത്തിൻ്റെതാണ്, അത് വേണ്ട. ഏതാണ് ആ വിശ്വാസം? ഏതാണ് ആ വിശ്വാസം? കേട്ടോളി, ആ വിശ്വാസം എന്താന്ന് കേട്ടാൽ ഞെട്ടിപ്പോയി. അതെന്താ? പടച്ചോനെ തൊപ്പി ധരിച്ച, ജുബ്ബയിട്ട, പള്ളിയിലെ കാതയാരായ, അറബി കോളേജിന്റെ മുദീറായ, അറബി കോളേജിന്റെ പ്രിൻസിപ്പളായ എന്റെയും വിശ്വാസം അത് തന്നെയാണല്ലോ പടച്ചോനെ. ആ വിശ്വാസാണ് നാശം, ആ വിശ്വാസാണ് നരകത്തിലെന്ന് ഹബീബായ റസൂൽ പറയേ. കേട്ടോളൂ, ഏതാത് ഏതാത് മനുഷ്യരെ അബൂജഹലിനോട് നബി പറയാ, വേണ്ട ആ വിശ്വാസം വേണ്ട, അത് നാശാണ് അബൂജഹലേ, അത് കോപമാണ് അബൂജഹലേ, അത് പിഴച്ചവരുടെ വിശ്വാസമാണ് അബൂജഹലേ. ആ വിശ്വാസം ഇസ്ലാം അല്ല അബൂജഹലേ, അത് ഇസ്ലാമിന്റെ അഖീദയല്ല അബൂജഹലേ, അതുകൊണ്ട് നാശമാണ് അബൂജഹലേ, അത് പറയല്ലേ, ആ വാചകം പറയല്ല അബൂജഹലേ. എന്റെ പൊന്നു വിശ്വാസികളെ, ഏതാണ് ആ വാചകം? ഏതാണ് ആ വാചകം? ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ആര് പറഞ്ഞതാ? അബൂജഹൽ, അബൂലഹബ്, വലീദ് ഇബ്നു മുഗീറ, അവര് പറഞ്ഞ വാക്ക. എന്താ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവർ ആദ്യം പറഞ്ഞ വാക്ക് എന്താ? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു അല്ലാ, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല അല്ലാ. എന്നിട്ട് അവര് പറയാൻ, പക്ഷേ ഒരു നിലക്കുള്ള കൂറുകാരൻ നിനക്കുണ്ട്, പക്ഷെ അല്ലാഹുവേ അവർ സ്വയം പര്യാപ്തത ഉള്ളവരല്ല. അല്ലാഹുവേ ഞങ്ങൾ അവരോട് എന്ത് ചോദിക്കുന്നുവോ അതവർ സ്വയം പര്യാപ്തത ഉള്ളവരാണ് എന്ന വിശ്വാസം വെച്ച അല്ലാ, അല്ലാഹുവേ അവരുടെ ഒരു ചെറുവിരൽ അനങ്ങുന്നില്ല അല്ലാ, നീ അവർക്ക് കൊടുത്ത കഴിവല്ലാതെ. അല്ലാഹുവേ അവർ ഞങ്ങളെ സഹായിക്കുന്നില്ല അല്ലാ, നീ അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ. എന്റെ മുത്തു മുസ്ലിങ്ങളെ, കെ പരമേശ്വരമുള്ളയുടെ വിശ്വാസം എന്തായിരുന്നു മോനെ? ഒരു ദേവിയും ഒരു ദേവനും ഒരു പുൽക്കൊടി അനക്കുന്നില്ല, സർവശക്തനായ അല്ലാഹു കഴിവ് കൊടുത്തിട്ടല്ലാതെ. അബൂജഹൽ പറഞ്ഞ എന്താ? ഇബ്രാഹിം നബിക്ക് സ്വന്തമായിട്ട് കഴിവില്ലല്ല, ഇസ്മായിൽ നബി സ്വയം പര്യാപ്തതുള്ള പടച്ചോനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലാ. അല്ലാഹുവേ ഇബ്രാഹിം നബി നീ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത്, നീ കൊടുത്ത അല്ലാതെ. അവർക്ക് സ്വന്തമായി സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായി കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി അവർ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ലാ നീ അവർക്ക് കൊടുത്ത കഴിവ് അത് നീ വിചാരിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് പ്രകടമാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ആലോചിക്കണം. ഇനി വിശ്വാസികൾ, ഇന്നത്തെ രാത്രി വസന്തമായി തീരട്ടെ, ചിന്താബന്ധുരമായി തീരട്ടെ, ആലോചനാധിപക്തമായി തീരട്ടെ, പരിവർത്തനത്തിന്റെ പടപ്പാട്ടിന്റെ നായക ദിനമായി ലൈഫിൽ ഈ ദിനം മാറുമാറാകട്ടെ. എന്താ അവര് പറഞ്ഞത്? എന്താ അവര് പറഞ്ഞത്? പടച്ചോനെ ഈ ഞങ്ങൾ വിളിക്കുന്ന ആളുകളില്ലേ, അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല അല്ലാ, അല്ലാ നീ കൊടുത്തതാ അവരുടെ എല്ലാ കഴിവും. എന്തൊക്കെ അവര് ഉടമപ്പെടുത്തിയോ അതിലൊന്നുപോലും അവരുടേതല്ല അല്ലാ. ഇനിയാണ് എന്റെ പോയിന്റ്. ഇനി മുസ്ലിം ഇങ്ങടെ, ഞാൻ നിങ്ങൾക്ക് ഒരു മുസ്ലിം പണ്ഡിതൻ എഴുതിയ പുസ്തകം പരിചയപ്പെടുത്താം. മരിച്ചുപോയി ആള്, പാറന്നൂർ പി പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, എന്റെ നാടിന്റെ തൊട്ടടുത്ത് നന്മണ്ടയിൽ ബാലുശ്ശേരിയുടെ തൊട്ടടുത്ത് നരിക്കുനിയോട് ചേർന്ന് നിൽക്കുന്ന കൊടുവള്ളിയുടെയും നരിക്കുനിയുടെയും ഒക്കെ ഇടയിലുള്ള സ്ഥലം പാറന്നൂർ പി പി മൊയ്തീൻ കുട്ടി മുസ്ലിയ. സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ഖുതുബിയത്തിന്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട്, അതിന്റെ 24-25 പേജ്. ശരിക്കും നോട്ട് ചെയ്തോളൂ, ഇതൊന്നും മുജാഹിദ് വാചകര് പറയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറ്റിയ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും, ഈ സംഘാടകരും തിരുത്തും, ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയുകയും ചെയ്യും. അങ്ങനെ ഇല്ല. എന്തായാലും മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വയം പര്യാപ്തതയുള്ള റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് അദ്ദേഹം ഞങ്ങളെ സഹായിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഇനി ഞാൻ പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ചോ. എന്താ അബൂജഹൽ പറഞ്ഞത്? ഇബ്രാഹിം നബി അല്ലാഹുവേ റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.
ഇബ്രാഹിം നബിക്ക് നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്താ മുഹമ്മദേ അതിന് കുഴപ്പം? നോക്കണേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ ചോദിക്കുകയാണ്, അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഇബ്രാഹിം നബി സഹായിക്കുന്നതെന്ന് വിശ്വസിച്ച ഞങ്ങൾ മുശ്രിക്കാന്ന് മുഹമ്മദേ എങ്ങനെ പറയും? സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരിക്ക് ചിന്തിച്ചോളൂ, ഇന്നത്തെ രാത്രി സത്യാസത്യ വിവേചന ദിനം കൂടിയാണ് ഈ നാട്ടുകാർക്ക് പല കാര്യങ്ങളിൽ. ആലോചിച്ചു നോക്കിക്കെ, എന്തായി പറയുന്നത്? മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി സ്വയം പര്യാപ്തത ഉള്ള ആളല്ല, അല്ലാഹ് കൊടുത്ത കഴിവെന്നാ സഹായിക്കുന്നത്. അപ്പോ കെ പരമേശ്വരൻ പിള്ളന്റെ വിശ്വാസം എന്താ? ഒരു ദേവിക്ക് സ്വന്തമായിട്ട് കഴിവില്ല, അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ്. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? അബൂജഹലും പറയുന്നു ഇബ്രാഹിം നബിക്ക് സ്വന്തമായിട്ട് കഴിവില്ല, ഇബ്രാഹിം നബിക്ക് അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ്. ശരി, ഇത് മൂന്നും ഒന്നാണെങ്കിൽ അതിൽ ഒരു കൂട്ടർ മാത്രം സ്വർഗത്തിലും ബാക്കിയുള്ള ഇങ്ങനെ നരകത്തിലാകുക? നിങ്ങൾ ഇങ്ങനത്തെ നീതി ഒന്ന് എനിക്ക് പറഞ്ഞിരിക്കും, എനിക്ക് മനസ്സിലാത്തുണ്ട്. അതായത് അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഇബ്രാഹിം നബിനോട് ചോദിക്കുന്നതാണ് അബൂജഹലിനെ ബദറിൽ കൊന്നു മുസ്ലിമീങ്ങൾ. ചിന്തിക്കണേ, ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ശരിക്ക് ചിന്തിച്ചു നോക്ക്. അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ അമ്പിയാ ഔലിയാക്കളോട് ചോദിക്കണേന്ന് വിശ്വസിക്കുന്നവരെ ബദറിൽ വെച്ച് നബിയും സാബത്ത് നേരിട്ടു, അബൂജഹൽ കൊല്ലപ്പെട്ടു. ഇന്ന് ആ നബിയും സാബത്തും വന്ന എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും സ്ഥിതി? അമ്പിയ ഔലിയാക്കളെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നവരോട് നബി ബദർ യുദ്ധം എന്നുണ്ടായാൽ അവരോട് ഏറ്റുമുട്ടും. മുഹമ്മദ് നബിയും സാബത്തും ആരോട്? മൊയ്തീൻ ഷെയ്ഖിനെ കാക്കണേ, മമ്പർ നിങ്ങളെ രക്ഷിക്കണേ, ഉള്ളാളം നിങ്ങളെ കാക്കണേ എന്ന് പറയുന്നവരോട് മുത്ത് നബി യുദ്ധം ചെയ്യും. എന്തുകൊണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരണം, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത, ഉസ്സ, മനാത്ത് ഇവർക്കൊക്കെ അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ്, അല്ലാതെ അവര് ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞ അബൂജഹലിനോട് റസൂൽ എന്താ പറഞ്ഞു? വൈലക്കും, നിങ്ങൾക്ക് നാശ, നിങ്ങളുടെ ഈ വിശ്വാസം പിഴച്ചതാ, ഇത് ഇസ്ലാം അല്ല. ഇനി ഞാൻ ചോദിക്കുക, മനുഷ്യരെ, വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, എങ്കിൽ നമ്മുടെ വിശ്വാസം എന്നൊക്കെ സ്തുതി എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോട് പറഞ്ഞ പിഴച്ച വിശ്വാസമാണ്, നിനക്ക് നാശം മതി പറയല്ലേ, അബൂജഹലിനോട് പറയല്ലേ എന്ന് പറയുകയും ഞാൻ പറയും നിങ്ങൾ എന്താക്കും എന്ന് അബൂജഹൽ ചോദിച്ചത് അബൂബക്കറിനോട് നമ്മൾ പറഞ്ഞു നോക്കുക, പറയല്ല അബൂബക്കറേ എന്ന് അബൂബക്കറും ടീമും പറയും, ഞാൻ പറയും നിങ്ങൾ എന്താക്കും. അപ്പൊ നബിയോടൊപ്പാണോ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണോ? അബൂജഹലിനോട് പറയരുത് എന്ന് പറഞ്ഞവർ ധിക്കാരപൂർവ്വം പറഞ്ഞു പറയും, അല്ലാഹ് കൊടുത്ത കഴിവെന്ന് ഞങ്ങൾ ചോദിക്കണേ, ഞങ്ങൾ ചോദിക്കും എന്താക്കും എന്ന് ചോദിച്ച അതേ കാര്യം ഞാനും നിങ്ങളെ ചോദിച്ചാലോ, ഞാനും നിങ്ങൾ ചോദിച്ചാലോ, അബ്ദുൽ അസീസും അബ്ദുൽ ഖാദറും അബ്ദുൽ നാസറും ചോദിച്ചാലോ. സഹോദരങ്ങളെ, എത്ര വലിയ അപകടമാണ്! അതുകൊണ്ട് വേദം നമ്മളോട് പറഞ്ഞത് അല്ലാഹനെ മാത്രം ആരാധിക്കാനാണ്, പടച്ചോനെ മാത്രം ആരാധിക്കാനാണ്, പടച്ചോന്റെ മുമ്പിൽ മാത്രം ആരാധന നടത്താനാണ്, ലോകത്തിന്റെ സിട്ടാവിന്റെ മുമ്പിൽ ആരാധന നടത്താനാണ്. ഇനി നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ ഒരു എന്റെ വീടിന്റെ അടുത്ത് ഒരുപാട് അനുഭവങ്ങളുടെ അവസ്ഥയിൽ ഞാൻ പറയണം. ഇപ്പൊ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ബാബു. എന്റെ വീട്ടിൽ വന്നവർക്കൊക്കെ അറിയാം. അപ്പൊ അതിന് സാക്ഷ്യം വഹിച്ച കുറച്ച് ആളുകളൊക്കെ ഈ സസ്യമാണ്. എന്റെ വീട്ടിൽ വന്നവർ ബാലുശ്ശേരിയിൽ ഞങ്ങളുടെ പള്ളി, അതിന്റെ തൊട്ടുമുമ്പിൽ എന്റെ വീട്, ആ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ പള്ളിയോട് നമ്മൾ കിബിലക്കഭിമായി നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിൽ അവിടെ ബാബു സായിഭക്തനാണ്. സായിബാബം മരിച്ചിട്ട് അറിയാതെ ബാബു സായിയുടെ പ്രതിമയുടെ മുമ്പിൽ, ഫോട്ടത്തിന്റെ മുമ്പിൽ സായിബാബയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ മകൻ വന്ന് പറയണം, അച്ഛാ സായിബാബ മരിച്ചു. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം മരിക്കുകയും ദൈവത്തെ ആരാധിക്കുന്ന അടിമ ബാക്കിയാകുകയും ചെയ്യുന്ന ഒരവസ്ഥകളൊന്നും ആലോചിച്ചു. ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നേക്കാൾ മുമ്പ് മരിച്ചു എന്നിട്ട് ഞാൻ അത് ഓർത്ത് ദുഃഖിക്കുക, ഞാൻ അയാളെക്കാൾ കൂടുതൽ ആയുസ് ജീവിക്കുക. മനുഷ്യരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹയ്യുല്ലാ യമൂ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഒരിക്കലും മരിക്കാത്ത, എല്ലാം നിയന്ത്രിക്കുന്ന ആ പടച്ച തമ്പുരാനെയാണ് മനുഷ്യരെ ആരാധിക്കേണ്ടത്. അവനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, അവനാണ് വായു നൽകിയത്, അവനാണ് വെള്ളം നൽകിയത്, അവനെയാണ് ആരാധിക്കേണ്ടത്. ഏറ്റവും സുന്ദരമായ ഒരു പോയിന്റിലൂടെ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത്ഭുതത്തോടെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. ആരാണ് ഒരു തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചത്? മാതാവിന്റെ ഗർഭപാത്രത്തിൽ തെറിച്ചു വീഴുന്ന അറപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചത് ആരാ? നമുക്ക് വായും വെള്ളവും നൽകിയത് ആരാ? വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താ അറിയോ? ും
അല്ലയോ മനുഷ്യരെ, ഈ കൂട്ടായിലെ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ മനുഷ്യരെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെ ഫ്രൂട്ട് നിങ്ങൾ കഴിക്കുന്നു? ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാരാ? ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞ് ഭൂമിയെ ഒരു പിളർക്കൽ പിളർത്തി നിങ്ങൾക്ക് ഈ പച്ചക്കറികളും ധാന്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തന്നതാരാ? അവനെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്? അല്ലാത്തൊരു വാക്കല്ലേ. നോക്ക്, ഒരു മുസ്ലിം എന്താ പറയണേ? പന്നീർ പുഷ്പത്തെ, ജമന്തിയെ, എന്തൊക്കെ പുഷ്പങ്ങളുണ്ടോ അതിനെയൊക്കെ സൃഷ്ടിച്ച നാഥനെ, ലോകത്തിന്റെ അധിപതിയെ, എന്നെ ഒന്നുകൂടെ ക്ലിയർ ആക്കിക്കോ, ഒന്നുകൂടെ ക്ലിയർ ആക്കിക്കോ. ഒരാള് ചർച്ചിലേക്ക് പോകുന്നു, മനസ്സിൽ ശരിക്കും വെച്ചോളി, ഒരാള് ചർച്ചിലേക്ക് പോകുമ്പോ അയാളെ മനസ്സിൽ എന്താ ഉള്ളത്? യേശു ക്രിസ്തു. ഞാൻ ആരും വിളിക്കാൻ പോകുന്നത്, യേശു ക്രിസ്തുവിന്റെ പ്രതിമയുടെ മുമ്പിൽ ചെന്ന് കുരിശു വരയ്ക്കും. ലോകത്തിലെ ഏറ്റവും ചിന്തിക്കാത്തൊരു അത്ഭുതം പറയട്ടെ, എന്റെ വാപ്പാനെ, ശരിക്കും ചിന്തിച്ചോളൂ ഹൃദയത്തിൽ, എന്റെ വാപ്പാനെ, ഒരു മഹാ അക്രമി, ഒരു പിന്നെ വളഞ്ഞ കത്തി കൊണ്ട് കുടല് കുത്തിയിട്ട് ഇപ്പന്റെ കുടല് പുറത്തേക്ക് അടിച്ചാൽ, ശരിക്കും ചിന്തിച്ചോളൂട്ടോ, ഞെട്ടിപ്പോന്ന് പോയെന്നെ പറയാ. എന്റെ അപ്പാനെ ഒരു കത്തി കൊണ്ടൊരുത്തന്നോ ഒറ്റ കുത്തിന് കുത്തി മലത്തി, നിങ്ങൾ ചിന്തിക്കണേ, ആ കത്തിയോട് എനിക്ക് ഇഷ്ടമാണോ മറുപ്പാണോ? ശരിക്കും ചിന്തിച്ചോളൂട്ടോ, അവൻ കുത്തി മലത്തിയ കത്തിയെ പിന്നെ ഞാൻ പൂജിച്ചതിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ? എന്റെ അപ്പനെ കുത്തി മലത്തിയ കത്തി പിന്നെ എന്റെ ആരാധനയുടെ പാത്രമായാൽ എന്താ നിങ്ങളെ അവസ്ഥ? ലോകത്തിലെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ക്രൈസ്തവർക്കല്ലാതെ ഈ ഭൂമിയിൽ ആരാണ്? ജൂതന്മാർ കൊണ്ടുവന്ന കുരിശ്, എന്തിന്? യേശു ക്രിസ്തുവിനെ കുരിശിലെ ആ കുരിശ് ആരാധിച്ച ലോകത്തിലെ, അതായത് യേശു ക്രിസ്തുവിനോട് ഇത്ര വറുപ്പുള്ള ഒരു ജനത മാനവ ചരിത്രത്തിൽ ഈ ക്രിസ്ത്യാനികളെ പോലെ വേറെ ആർക്കാണ്? യേശു ക്രിസ്തുവിനെ ഏറ്റവും കൊണ്ടുവന്ന കുരിശ് അത് ആരാധിക്ക. ലോകരേ, ലോകരേ, മനുഷ്യരെ, വേദങ്ങൾ പറഞ്ഞതും വേദത്തിലുള്ള വാചകം എന്താ? കുരിശിലേറ്റപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ. ബൈബിളിലെ വാചക, കുരിശിലേറ്റപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ. യേശു ക്രിസ്തുവിനെ ശപിച്ചവനാക്കി ചിത്രീകരിച്ചു സെൻബോള്. സെൻബോള് നോക്കേ, മരത്തിൽ തൂക്കിക്കൊല്ലപ്പെടുന്നവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. ആവർത്തന പുസ്തകം 21:23 വാചകം. എങ്ങനെ എങ്ങനെ? ആവർത്തന പുസ്തകത്തിന്റെ 21:23 വാചകം എന്താ? മരക്കുരിശിലേറ്റപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ, ദൈവത്താൽ ശപിക്കപ്പെട്ടവൻ, യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനാണെന്ന് ജൂതന്മാര് വരുത്തി തീർത്ത. ഏറെ വലിയ യാഥാർത്ഥ്യം മനുഷ്യർ അറിയാതെ പോയത്. ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ആരോ എഴുതിയൊരു പുസ്തകത്തിന്റെ പേരല്ല, സത്യവേദ പുസ്തകം എന്ന ബൈബിളിലെ ഒരു അധ്യായത്തിന്റെ പേരാവർത്തി. മനസ്സിലായി നിങ്ങൾക്ക്? ലോകത്ത് മനുഷ്യരെ, നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ തിന്മ എന്തറിയും? മതം പഠിച്ചില്ല. അച്ഛന മഹാത്മാഗാന്ധി പോലും പറയണെന്നറിയും, ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവായി? മഹാത്മാഗാന്ധി പറയണേ, ഞാൻ എന്തുകൊണ്ട് ഒരു ഹിന്ദുവായി? ഞാൻ എന്തുകൊണ്ടാ ഒരു ഹിന്ദുവായത്? ഗാന്ധിജി പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം വായിച്ചു കേൾപ്പിച്ചു തരാം. മഹാത്മാഗാന്ധി പറയാം, ഞാൻ എന്തുകൊണ്ടാ ഒരു ഹിന്ദുവായത്? അതെ, ഞാൻ ഹിന്ദു സമൂഹത്തിൽ ജനിച്ചു അതുകൊണ്ട്. ഒന്ന്, രണ്ടോ? രണ്ടാമത്തതോ? രണ്ടാമത്തത്, ഹൈന്ദവ സമൂഹത്തിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് രണ്ടാമത്. മനസ്സിലായി? മാത്രമല്ല, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഹൈന്ദവ ദർശനത്തിലുള്ളത് ധർമ്മബോധത്തിനെതിരാണെന്ന് എനിക്ക് തോന്നിയാൽ അന്ന് ഞാനത് ഒഴിവാക്കുകയും ചെയ്യും എന്ന് മഹാത്മാഗാന്ധി. അപ്പൊ മഹാത്മാഗാന്ധി പോലും പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയ എന്താണെന്ന്, ഒരു ദൈവത്തിന്റെ അടിമകളായിരുന്നു നിങ്ങളും ഞാനും. കാനന്നാസു ഉമ്മത്തം വാഹിദ فبعث النبيين ومبشرين ومنذرين وانزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. قران الرണ്ടാമത്തെ 213 എന്തായാലും പറയുന്നത്, മനുഷ്യരെ, നിങ്ങൾ ഒക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളായി, ഒറ്റ തറവാട്ടുകാരായി, പിന്നെ നിങ്ങൾ ഭിന്നിച്ചു, നിങ്ങൾ പലതിനെയും ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആകെ ബേജാറായി. ഇനി നിങ്ങൾ ചിന്തിക്കണേ, ആലോചിക്കണേ, യേശു ക്രിസ്തു പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചു, മനമുരുകി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്.
യേശു ക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥന ശരിക്കും മനസ്സ് തട്ടി നമ്മളെ മനസ്സിലാക്കണ്ട. യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന എന്നറിയോ? ഞാൻ യേശു ക്രിസ്തു പറയണം, പുതിയ നിയമത്തിലാണ്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കാര ഒരു കാര്യം നേടാൻ പടച്ച സർവശക്തനോട് അവന്റെ അടിമ നടത്തുന്ന ആരാധന. ആ പ്രാർത്ഥന തന്റെ കഴിവിനതീതമാണ്. താൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം തന്റെ കഴിവിനതീതമാണ്. അതിന് സഹായം കാര്യകാരണ ബന്ധത്തിനതീതമാണ്. അബൗദികമായി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയാം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, പിതാവിനോട് പ്രാർത്ഥിക്കും, നിങ്ങളോട് കൂടെ എന്നെന്നും ഉണ്ടായിരിക്കേണ്ടതിന് പിതാവിനെ, പിതാവ് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. യോഹന്നാൻ സുവിശേഷം 14:16 വാചകം. യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് ആരോടാണ്? പിതാവിനോട്. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാനല്ല, അല്ല, വളരെ ഗൗരവം. അപ്പൊ യേശുക്രിസ്തു പ്രാർത്ഥിച്ച് പടച്ചോനോടാണ്, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച അല്ലാഹുവിനോടാണ്, സ്വഹാബത്ത് പ്രാർത്ഥിച്ച അല്ലാഹുവിനോടാണ്, താബിഈങ്ങൾ പ്രാർത്ഥിച്ച അല്ലാഹുവിനോടാണ്. അല്ലാഹുവിന്റെ ഒരു പടപ്പിനോട് പ്രാർത്ഥിച്ച ഒരു സ്വഹാബിയുടെ പേര് പറ, ഒരു സ്വഹാബിയുടെ പേര് അല്ലാഹുവിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിച്ച ഒരു സ്വഹാബിയുടെ പേര് കാണിക്കാൻ കഴിയില്ല, ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ഗൗരവമായി മനസ്സിലാക്കുന്നത്. അതെന്താ? സൃഷ്ടികളിൽ നമ്മളെ, ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നുകൂടെ വന്നു, ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ആ ക്ഷേത്രത്തിൽ തനിക്ക് ഇഷ്ടമുള്ള ദേവതയെ കുറിച്ചാണ് മാധവൻ വീട് വിട്ടിറങ്ങുമ്പോ ഓർക്കുക. എങ്ങോട്ടാടാ? അമ്മ ചോദിച്ചു. ഒന്നുമില്ല ഭഗവതി ക്ഷേത്രത്തിലേക്ക്. എങ്ങോട്ടാടാ? വിശാരിക്കാവലമ്മയുടെ അടുത്ത്. എങ്ങോട്ടാടാ? ചർച്ചിലേക്ക്. എങ്ങോട്ടാടാ? ഏർവാടി. എങ്ങോട്ടാ മോനെ? വേറെ സി എം മക്കാമ്പിലേക്ക്. എന്തിനാ അവിടെ പോണത്? ഉറപ്പല്ലേ? സി എം വലിയുള്ളവനോട് ചോദിക്കാനാ പോണത്, സങ്കടം പറയാനാ പോണത്, ആഗ്രഹങ്ങൾ പറയാനാ പോണത്. അവിടെ അവിടുത്തെ ഒരു പോയിന്റ്, ഇതൊന്നും പറയാനല്ല കേട്ടോ, ഇത് പറയുന്നത് ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിക്കണം. അല്ലാഹുവേ ഇത് പൂർത്തീകരിക്കണമേ അല്ലാ, അല്ലാഹുവേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകണമേ അല്ലാ. ഓക്കെ, അങ്ങനെ പോകുമ്പോ നമ്മുടെ മനസ്സിൽ എന്താണ്? സി എം മക്കാം, സി എം വലിയുള്ള, അദ്ദേഹത്തിന്റെ കറാമത്ത്, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തോട് ചോദിച്ചാൽ കുഴപ്പമില്ല, അദ്ദേഹം അല്ലാന്റെ വലിയാണ്, ഈ ചിന്തയായിരിക്കും ഉണ്ടാവുക. ആണല്ലോ, ആണല്ലോ. ശരി, ഗുരുവായൂരപ്പനടുത്തേക്ക് പോകുമെന്നുണ്ടാവുക. ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ മാത്മ്യം അവിടെ, അവിടെ എവിടെ ഈശ്വരനെ ഓർമ്മ, അവിടെ എവിടെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച നാഥനെ ഓർമ്മ. ഒരു മുജാഹിദിന്റെ സ്തുതി അറിയുന്നത്, ഒരു മുജാഹിദിന്റെ ഓൻ ജീവിതത്തിൽ എന്തും പടച്ചോനായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ ഒരു പടപ്പോയിൽ വരില്ല. ഞാൻ ഇന്ന് സഹാറ മരുഭൂമിയിലാണ് പോണത്, എന്തായാലും ഞാൻ ഒറ്റപ്പെടും. ഒരു വലിയ പെരുത്ത ജിന്നിനെ വിളിക്കണം എന്നൊരു മുജാഹിദിന് തോന്നുമോ ഓന്റെ ലൈഫില്? ഞാനിന്ന് കടലിൽ മുങ്ങിയാൽ ഞാൻ ബദരീങ്ങളെ വിളിക്കും എന്നൊരു മുജാഹിദിന് തോന്നുമോ? ഈ കടപ്പുറത്ത് പോകുമ്പോ, ഈ കടപ്പുറത്തേക്ക് പോകുമ്പോ ആ പായക്കപ്പലോ തോണിയോ വഞ്ചിയോ ബോട്ടോ ആടി ഉലയുമ്പോ ബദരീങ്ങടേ കാക്കണേ എന്ന് പറയുമ്പോ എന്താ സഹോദര? അങ്ങ് ബദറിൽ പങ്കെടുത്ത് മരിച്ചു പോയ സഹാബികൾ ഖബറിൽ വെച്ചുകൊണ്ട് ഇങ്ങ് ഇവിടുത്തെ കടപ്പുറത്തെ, ഈ കൂട്ടായിലെ കടപ്പുറത്തെ സുബൈറിന്റെ മകൻ ബഷീറിന്റെ വിളി അവർ കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നതോടെ സുബൈറെ അദൃശ്യമാർഗത്തിൽ കാര്യകാരണ ബന്ധത്തിനതീതമായി അവർ സഹായിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നതോടെ നിന്റെ അഖീദ പൊളിഞ്ഞു, നിന്റെ പരലോകം നിനക്ക് നഷ്ടമായി. ഇത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ മനസ്സിലതാണ്ടാവുക. നിങ്ങൾ ആലോചിച്ചോ, പള്ളിയിലേക്ക് പോകുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ മനസ്സിൽ എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഈ മൂന്ന് ഉദാഹരണവും ഞാൻ പറയാം. പള്ളിയിലേക്ക് ശരിക്ക് പോകുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? അവൻ പള്ളിയിലേക്ക് ഇറങ്ങുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, പടച്ചോന്റെ തവക്കൽ ചെയ്ത് നടക്കുക. ഓരോ നടത്തത്തിലും പ്രാർത്ഥിക്കാം. സുബൈക്കാണെങ്കിൽ അല്ലാഹുവേ എന്റെ കേൾവിക്ക് പ്രകാശം ഉണ്ടാക്കണം, എന്റെ ഹൃദയത്തിന്, കണ്ണിന്, എന്റെ വലതുഭാഗം, എന്റെ ഇടതുഭാഗം, എന്റെ മുന്നിലും പിന്നിലും, എന്റെ ഉപരിലോകത്തും താഴ്ത്തൊക്കെ പടച്ചോനേ നിന്റെ ഖൈർ ബർക്കത്തും പ്രകാശം ഉണ്ടാവണം എക്ക പ്രാർത്ഥിച്ചു. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഫതഹ് ലീ അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് അടുക്കുക. എന്നിട്ട് ആ പള്ളിയിൽ അല്ലാഹു അക്ബർ ബാങ്കു കാമത്തെ കൊടുത്തും ഫർമസ്കരിക്കും. എന്താ മുത്ത് പൊന്നാര മുസൽമാനെ,
ഇജി പറയുന്ന വാക്കിന്റെ ആഴവും പരപ്പ് ചിന്തിച്ചിരുന്ന എപ്പോഴെങ്കിലും വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വല്ലർ ലോകത്തൊരു മതവിശ്വാസിയും ഇത് പറയുന്നില്ല. ആകാശഭൂമികളുടെ നാഥ, പഞ്ചായത്തിൻ്റെതല്ല, ഗ്രാമത്തിൻ്റെതല്ല, ദേശബന്ധങ്ങളില്ല, ആകാശ ഏഴ് ആകാശത്തെയും ഏഴ് ഭൂമിയെയും സൃഷ്ടിച്ച നാഥ, എന്റെ മുഖത്തെ എന്റെ അസ്തിത്വത്തെ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു നാഥ. എന്റെ നമസ്കാരം, എന്റെ നേർച്ച വഴിപാടുകൾ, എന്റെ തേട്ടങ്ങൾ, എന്റെ മരണവും എന്റെ ജീവിതവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ അതീശാധികാരിയായ നാഥ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലച്ച വരെ സൃഷ്ടിച്ച നാഥ, ഞാൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ വീടിന്റെ അടുത്ത് നിന്ന് ബാബുവേട്ടന് സായി കേന്ദ്രത്തിലേക്ക് പോകുമ്പോ ഇത് പറയാൻ കഴിയോ? പറയാൻ കഴിയില്ല. ഇനി ഒന്നുകൂടെ അമർത്ത, ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ സ്വാമിജിക്ക് ഇവിടെ കയറി വന്ന് ഏഴ് ആകാശം, ഏഴ് ഭൂമി, ലോകത്തിലെ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ മാത്രമാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഒരു പള്ളിയിലച്ഛൻ ഇവിടെ വന്നു, യേശുക്രിസ്തുവിന് മുമ്പ് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, അതിനെ സൃഷ്ടിച്ച ലോകനാഥനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയാൻ ഒരു പള്ളിയിലച്ഛന് സാധിക്കും. എന്തിന്? തൊപ്പിവെച്ച്, ജുബ്ബധരിച്ച്, ഏതെങ്കിലും ഒരു ഫൈസി, ഏതെങ്കിലും ഒരു സഖാഫ്, ഏതെങ്കിലും ഒരു ദാരിമ്യം ഇവിടെ കയറി വന്നിട്ട് ആദൻ നബി വിളിച്ച, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച, നൂഹ് നബി വിളിച്ച, അമ്പിയാക്കളെ മുഴുവനും വിളിച്ച, ആ ഘോരമായ ഗാഢമായ അഞ്ചിരുട്ടനകൾക്കുള്ളിൽ നിന്ന് യൂനിസ് നബി വിളിച്ച, ലോകത്തിലെ പ്രവാചകന്മാരെല്ലാം വിളിച്ച, അല്ലാഹുവിനെ മാത്രമേ വിളിക്കാവൂ എന്ന് പറയാൻ പറ്റുമോ? ഇറങ്ങി ഇങ്ങനെ വരുമ്പോ സുന്നികളായ ആളുകൾ അവിടെ ഉസ്താദേ, നമ്മുടെ സുന്നി പള്ളിയിൽ ഉസ്താദ്, അപ്പൊ അല്ലാഹനല്ലാത്തിനെ വിളിക്കാൻ പാടില്ല, അപ്പൊ ഇതുവരെ ഉസ്താദ്മാര് പഠിപ്പിച്ചതോ? അപ്പൊ അത് പറയാൻ ഒരു വിഭാഗത്തിന് മാത്രമേ അല്ലാഹ് സൗഭാഗ്യം നൽകിയിട്ടുള്ളൂ ഞങ്ങൾക്ക്. ഇത് ആരുടെ നോക്ക്, ഒന്നുകൂടെ നോക്ക്, ഒന്നുകൂടെ ചിന്തിച്ചേ, ആരുടെ വായുവാണോ ശ്വസിച്ചത്, ആരുടെ വെള്ളമാണോ കുടിച്ചത്, ആരാണോ കണ്ണ് തന്നത്, ആരാണോ കാത് തന്നത്, ആരാണോ സെറിബ്രം തന്നത്, ആരാണോ സെറിബെല്ലം തന്നത്, فخلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما سبحان شأن خلق النهر فتبارك الله احسن الخالقين ثم انكم بعد ذلك لميتون ثم انكم يوم القيامة تبعثون. അത് പറയാൻ അതൊക്കെ നൽകിയ നാഥനെ, ഞാൻ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രസംഗങ്ങൾക്ക് സകല മതവിഭാഗത്തോടും, ഖുർആനിലെ നൂറാം അധ്യായം, ഖുർആനിലെ നൂറാമത്തെ അധ്യായം 1:00 എന്ന് തുടങ്ങുന്ന അധ്യായം, ആ അധ്യായത്തിൽ അല്ലാഹ് പറയാണ്, ശരിക്കും ശ്രദ്ധിച്ചു, എടോ മനുഷ്യ, മനുഷ്യരെ, ഒരു കുതിര ഇതാ നിങ്ങൾക്ക് ഉദാഹരണമായി ഞാൻ വിവരിക്കുകയാണ്. എന്താ കുതിര? പുല്ലും വെള്ളവും നൽകിയ യജമാനന് തന്റെ പുറത്ത് ചുമന്ന് തീപ്പരി പാറുന്ന വാളിന്റെ ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങൾ ഏറ്റുമുട്ടുന്ന അംഗത്തട്ടിന്റെ ഉള്ളിൽ യുദ്ധഭൂമിയിൽ അശ്വാരൂഢന്മാരായി ആ കുതിര, അശ്വാരൂഢൻ കുതിരയിലേറിയവൻ, ആ കുതിര അതാ കുളമ്പടി പാർപ്പിച്ച് അതിവേഗതയിൽ കാലുകൾ ചലിപ്പിച്ച് യുദ്ധഭൂമിയിലെ കരിങ്കല്ലിൽ കാലുകൾ തട്ടി തീപ്പരി പാറിപ്പിച്ച് യജമാനനെ ചുമന്ന് ആ കുതിര യുദ്ധഭൂമിയിലേക്ക് ഓടുകയാണ്. എന്തിനാ? പുല്ലും വെള്ളവും നൽകിയ യജമാനനോട് നന്ദി കാണിക്കാൻ എൽ കെ ജി പഠിച്ചിട്ടില്ലാത്ത, യു കെ ജി പഠിച്ചിട്ടില്ലാത്ത, സയൻസ് പഠിച്ചിട്ടില്ലാത്ത, ആസ്ട്രോണമി പഠിച്ചിട്ടില്ലാത്ത, ജിയോഗ്രഫി പഠിച്ചിട്ടില്ലാത്ത, അതുപോലെ ലോകത്തിലെ ടാസ് ക്യാപിറ്റൽ വായിച്ചിട്ടില്ലാത്ത, ഋഗ്വേദ സാമവേദം പഠിച്ചിട്ടില്ലാത്ത ജന്തുവായ കുതിര തന്റെ യജമാനനോട് നന്ദി കാണിക്കുന്നു. മരിച്ചു വീണാലും പക്ഷേ ഇന്നല്ല ഇൻസാന ലിറബ്ബിഹി ലഖനൂത്, മനുഷ്യനെന്ന മഹാബുദ്ധിജീവി നന്ദി കെട്ടവന്
വല്ലാത്തൊരു വാക്ക്, ഖുർആനിന്റെ വല്ലാത്തൊരു വാക്ക്. നന്ദി കെട്ടവൻ മനുഷ്യൻ, പോത്ത് നന്ദിയുണ്ടെന്നല്ല, കുതിര നന്ദിയുണ്ടെന്നല്ല, പെരിച്ചായിക്ക് നന്ദിയുണ്ടെന്നല്ല, പട്ടിക്കും പന്നിക്കും നന്ദിയുണ്ടെന്നല്ല, മനുഷ്യന് നന്ദിയില്ലെന്നല്ല. ലോകത്തിലെ പട്ടി ആരാധിക്കുന്നത് ആരെയാ, പന്നി ആരാധിക്കുന്നത് ആരെയാ, സൂര്യനും ചന്ദ്രനും ആരാധിക്കുന്നത് ആരെയാ, ലോകത്തിന്റെ നാഥനെ, അണ്ടകടാഹത്തിന്റെ ജഗദീശ്വരനെ. അല്ലേ അല്ലേ, കേനോമനുഷ്യത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകമാണ്. എന്റെ ഭാസ്കര, കേനോമനുഷ്യത്ത് മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി ഓതിക്കൊടുത്തതല്ല, ശ്രുതികൾ സ്മൃതികൾ എന്ന് രണ്ടായി തിരിച്ച വേദഗ്രന്ഥത്താളുകളിൽ ഋഷീശ്വരന്മാർ പകർന്നു തന്ന ഓം അസതുമാ സഖ്യമയ തമസുമാ ജ്യോതിർഗമയ മൃച്ചുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. വേദം പറഞ്ഞിട്ടുണ്ട് ആ സത്യം. എന്താ എന്താ ഇതിന്റെ അർത്ഥം അറിയോ? ഭക്തവത്സല, ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവനെ, നീ ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നിൽക്കുന്നത്, അത് നിന്റെ ദൈവമല്ല. പിന്നെ ആരാ നിന്റെ ദൈവം? നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിന്റെ കണ്ണുകൊണ്ട് പ്രാപിക്കാനാവാത്ത, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയവൻ ആരോ അവനെ ബ്രഹ്മമെന്നറിഞ്ഞാലും ലാ തുദ്രികുഹുല്ലബ് സോർ. വിശുദ്ധപുരം പറയാൻ, പടച്ചോൻ നിങ്ങൾക്ക് ഒരു അഗണഗിരിയില്ല, പടച്ചോനാണ് നിങ്ങൾക്ക് കാഴ്ച നൽകിയത്, റഹ്മാനായ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ആ പടച്ചോനാണ് നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച നൽകിയത്. മനുഷ്യരെ, നമുക്ക് കാണാനാവാത്ത, നമ്മുടെ കണ്ണിന് ദർശനം നൽകിയ ലോകത്തിന്റെ നാഥനെ ആരാധിക്കാനാണ് വേദം പറയുന്നത്. ഒരു വിശദീകരണം കൂടി ഞാൻ നൽകുകയാണ്, ഇത് മനസ്സിലാകണമെന്നുള്ള ആത്മാർത്ഥതമുണ്ട്. നോക്കെ, മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്കൊരു കാര്യം നേടണം. എന്താണ്? മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്കൊരു കാര്യം നേടണം. അപ്പൊ നമ്മൾ എന്താ, നേരിട്ട് മുഖ്യമന്ത്രി റൂമിലേക്ക് കയറിച്ചില്ല, അല്ല, എം എൽ എ പിടിക്കും, എം പി എ പിടിക്കും. സത്യമാണോ? ആണ്. നമ്മുടെ ഫോൺ കോണ്ടാക്ട്, ആരെ നമ്പർ ഉണ്ടാവുക? മുഖ്യമന്ത്രിയുടെ നമ്പറാണോ, എം പിയുടെ നമ്പറാണോ, എം എൽ എയുടെ നമ്പറാണോ? എം പി ആണ് നമുക്കെങ്കിൽ എം പിയുടെ നമ്പർ, എം എൽ എ ആണെങ്കിൽ എം എൽ എയുടെ നമ്പർ. ആണല്ലോ, ആണല്ലോ. ശരി, നമ്മൾ ആരെയാ വിളിക്കുക? എം പി എ അല്ലെ, എം എൽ എ. ശരി, നമ്മൾ ആരുടെ വീട്ടിന്റെ മുറ്റത്താ പോയി നിൽക്കുക? എം പിയുടെ. തലൊറിഞ്ഞു എന്താടേ വന്ന്, സാർ മുഖ്യമന്ത്രിനോട് എന്റെ കാര്യത്തിൽ എന്ന കാര്യം നിങ്ങൾ പറയണം. സമ്മതിച്ചില്ല, നിങ്ങൾ ഇത്രയും സമ്മതിച്ചില്ല. ആ ശരി, ഞാൻ പറയാം. ഞാൻ അയാൾ പറയും, മുഖ്യമന്ത്രി പറഞ്ഞു ശരി പാസ്സായി. ആ ഫോൺ കോൾ പാസ്സാക്കിയവരും കിട്ടിയ എം എൽ എ സാധുവിന് വിളിക്കുക. എവിടെ എവിടെ? ഈ ശ്രീധരന് വിളിക്കാൻ. ശ്രീധരാ, ഓക്കെ ആയി, താങ്ക്സ് സാർ, വലിയ ഉപകാരമുണ്ട്. നിങ്ങളില്ലേ എനിക്ക് നടക്കൂല, ഞാൻ ഒരു കാലത്തും നിങ്ങളെ മറക്കൂല. അല്ലേ, പിറ്റേന്ന് രാവിലെ എം എൽ എ വാതിൽ ഒന്ന് നോക്കുന്നുണ്ട് ശ്രീധരൻ. അവിടെ എന്താ ഒരു പ്രസന്റേഷൻ നേടിച്ചുകൊടുത്തിരുന്നു. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യരെ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊന്നും എനിക്ക് കഴിയില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഫോൺ കോളിലെ കോണ്ടാക്ട്സ് എം എൽ എ, വിളി എം എൽ എ, നന്ദി എം എൽ എ, ഉപഹാര എം എൽ എ, മുഖ്യമന്ത്രിനെ മറന്നില്ലേ? ഇല്ലേ? പടച്ചോനെ മറന്നില്ലേ? ഇതുവരെ നിങ്ങള് പടച്ചോനെ മറന്നില്ലേ? ഇവിടുത്തെ മുസ്ലിങ്ങളെ നിങ്ങള് പടച്ചോനെ മറന്നില്ലേ? ഇവിടുത്തെ ക്രിസ്ത്യാനികളെ നിങ്ങള് ഇനിയെങ്കിലും ഒന്ന് നന്ദി കാണിച്ചൂടെ? ഇനി നിങ്ങളെ നിങ്ങൾ സ്ഥാപിക്കും, വന്നോളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് പെർമിഷൻ വാങ്ങി പരസ്യമായിട്ട് ഒരു വാദപ്രതിവാദത്തിന്, ദൈവവിശ്വാസം നിങ്ങളതാ ക്ലിയർ. ഈ പറഞ്ഞ എല്ലാം ഇവിടെ ഒന്നുകൂടെ തെളിയിക്കാൻ കഴിയില്ല. എന്താ സംഭവം ഒന്നുകൂടെ ആലോചിച്ച് നോക്കേ. നമുക്ക് ഇതൊക്കെ നൽകിയ, അതുകൊണ്ടാണല്ലോ ഖുർആൻ ഒരു കാര്യം പറഞ്ഞത്, ഹാദാ ഖൽഖുല്ലാ ഫാറൂനീ മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. അല്ലാത്തൊരു ചോദ്യ, ഏഴാകാശത്ത് സൃഷ്ടിച്ചവൻ, പർവ്വതത്ത് സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞിരുന്ന അവൻ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം തന്ന അവൻ. എന്നിട്ട് ഖുർആൻ ഒരു ചോദ്യമാണ്, ഹാദാ ഖൽഖുല്ലാ, ഇതൊക്കെ അല്ലാന്റെ സൃഷ്ടിയാണ്. നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരൂ, മാതാ ഖലഖല്ലദീന മിൻ ദൂനീ,
അല്ലാഹ്ക്ക് പുറമേ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ലതുണ്ടെങ്കിൽ ഇങ്ങനെക്കൊന്ന് കാണിച്ചു തരൂ. മനസ്സിലായോ? മനസ്സിലായോ? വല്ലാത്തൊരു വെല്ലുവിളിയാണ്. ഇനി ഖുർആൻ പറയുന്ന ഒരു ഒരു വാചകം എന്താ അറിയോ? അല്ലാഹുവിന് പുറമേ, സർവശക്തനായ പ്രപഞ്ചനാഥന് പുറമേ, സൂര്യചന്ദ്രന്മാരെ ആരാധിക്കുന്ന പ്രപഞ്ചനാഥന് പുറമേ, നിങ്ങൾ വിളിക്കുന്ന ആളുകളില്ലേ, നിങ്ങൾ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ടല്ലോ. കല്ലും മുള്ളും മുരടും മുറുക്കൻ പാമ്പും കാഞ്ഞിര കുറ്റിയും ആൽത്തറകളും അക്ബറുകളും ജാറുകളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളും ജിന്നുകളും അങ്ങനെ തുടങ്ങി അനന്ത പരകോടി സൃഷ്ടികളിൽ പലരെയും നിങ്ങൾ വിളിക്കുന്നില്ലേ. എന്നിട്ടൊരു ചോദ്യം, അവരിൽ ആരെങ്കിലും ഒരു ഈച്ചയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? അവരിൽ ആരെങ്കിലും ഒരു ഈച്ചയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ് ഖുർആന്റെ 22:73 വചനം. നമ്മൾ എന്താ പറയാ? അല്ലാന്റെ ചോദ്യമാണ്, ലോകത്തിന്റെ നാഥന്റെ ചോദ്യമാണ്. മുഹമ്മദേ ചോദിക്ക്, അവരാരാധിക്കുന്ന ലാത്തയോ ഉസയോ മനാത്തയോ യേശുക്രിസ്തുവോ ഉസൈറോ മറിയമോ ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ചോദിക്ക് മുഹമ്മദേ, മരിച്ചു പോയില്ല മുഹമ്മദേ, അവരിൽ പലരും മരിച്ചില്ല മുഹമ്മദേ. എന്നിട്ട് അടുത്ത വാചകം എന്താ ഖുർആനിൽ? രാവിലെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ സർവശക്തൻ, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അധീനപ്പിടിച്ചു തന്നവൻ, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. തീർന്നില്ല. അടുത്ത വാചകം എന്താ? അവന് പുറമേ, രാവും പകലും നിയന്ത്രിക്കുന്നവന് പുറമേ നിങ്ങൾ ആരാധിക്കുന്ന ആളുകളില്ലേ? എന്നിട്ട് അല്ലാന്റെ ചോദ്യം എന്തറിയോ? മായംലിക്കൂന മിൻ കിത്മീർ. അറബികളോടാ പറയുന്നത്, മനുഷ്യരോടാ പറയുന്നത്. എന്താ? ഒരു ഈത്തപ്പന കുരു, ശ്രദ്ധിച്ചില്ല, ഈത്തപ്പഴത്തിന്റെ കുരു, ആ കുരുവിന്റെ മേലെ വെളുത്തിട്ട് നേരിയ പാട കണ്ടില്ലേ? ആ പാടയെ കുറിച്ച് അല്ല പറയുന്നത്. എടോ, നിങ്ങളെ വെറുതെ ഇങ്ങനെ മാറ്റി നോക്കിയാൽ ആ ഈത്തപ്പന കുരുന്ന് കിട്ടണ പാടല്ലേ? അതുപോലും ലാത്തയും ഉസൈയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അധീനപ്പെടുത്തിയിട്ടില്ല, ഉസൈറും മറിയമും അധീനപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ വിളിക്കുന്ന ഒരു മഹാനും അധീനപ്പെടുത്തിയിട്ടില്ല, ഓൽക്കാർക്കും അതിനൊരു കഴിവില്ല. ഇങ്ങനെ തീർത്തു പറഞ്ഞൊരു ഗ്രന്ഥത്തിന്റെ അനുയായികൾ അമ്പ് കണ്ടകിടത്തൊക്കെ കുമ്പിടുന്ന ഒരു ദയനീയത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരുണ്ടാക്കിയതാ? അല്ലദീന യത്തബിയൂന റസൂല നബിയ്യൽ ഉമ്മി അല്ലദി يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيب ويحرم عليهم الخبائث ويضع عنهم مصرهم والأعلال التي كانت عليهم സകല ചങ്ങലക്കെട്ടുകളിൽ നിന്നും പൗരോഹിത്യത്തിന്റെ കൈകളിൽ നിന്നും പ്രവാചകൻ മാനവരാശിയെ രക്ഷിച്ചു. നിങ്ങൾ ആ പ്രവാചകനെ കുറിച്ച് മാത്രം ആലോചിച്ചു. എനിക്ക് അത്ഭുതമുള്ള ഒരു പോയിന്റ് പറഞ്ഞു. ലോകത്ത് ബിംബങ്ങൾ തകർക്കപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇന്ത്യ രാജ്യത്തെ ഒരുപാട് പ്രതിമകൾ തകർക്കപ്പെട്ടിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സാമുദായിക സംഘർഷങ്ങൾ ഒരു ഉദാഹരണം. ബി ആർ അംബേദ്കറിന്റെ പ്രതിമയുടെ മുകളിൽ ചെരുപ്പ് ചാർത്തി വമ്പിച്ച കുഴപ്പമുണ്ടായി ബോംബെയിൽ. പിന്നീട് ബി ആർ അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, നാലാളുകൾ. ശരിക്കും ചിന്തിക്കണേ, ഒറീസയിൽ ക്രിസ്ത്യൻ പ്രതിമകൾ തകർക്കപ്പെട്ടു, ഒറീസയിലെ കലാപണ്ടായി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമകൾ തകർക്കപ്പെട്ടു, പലയിടങ്ങളിലും പ്രശ്നമുണ്ടായി. എന്നാൽ ഇനി ഞാൻ പറയുന്നത്, എന്നാൽ ഒരു ഗാന്ധിജിന്റെയോ മഹാത്മാജിന്റെയോ പ്രതിമ തകർക്കപ്പെട്ടാലും അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഏതൊരു മഹാന്റെ പ്രതിമയും മറ്റൊരു ടീം തകർക്കപ്പെട്ട ഇവിടെ കലാപണ്ടാവില്ലേ? ഇനി ഞങ്ങളൊക്കെ മനസ്സിൽ അടിച്ചു വെക്കട്ടെ, 1400 വർഷം പിന്നിട്ടിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ ലോകത്തെവിടെയെങ്കിലും തകർക്കപ്പെട്ടിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി ചീറിപ്പാഞ്ഞ് കലാപുതുക്കാൻ വേണ്ടി പോയ ഒരു പത്ര റിപ്പോർട്ട് 2.5 വർഷം കിട്ടുന്നില്ല. ലോകത്ത് ഒരു പത്ര റിപ്പോർട്ട് തെളിയിക്കുന്നില്ല. മക്കളെ മക്കളെ അഭിമാനം ഉണ്ടാവണം, മുസ്ലിമായതിന് അഭിമാനം ഉണ്ടാകും. ആന്തസും ഒരുത്തന്റെ മുന്നിൽ കുനിയിലെത്തല, ഒരുത്തന്റെ മുമ്പിലും ഒരു മുവഹിദിന്റെ തല, അത് ഒരു ശക്തിയുടെ മുമ്പിലും ഒന്നിന്റെ മുമ്പിലും. നോക്ക്, ലോകത്ത് നെഞ്ചു കൂടെ പറയാം, ഞങ്ങളുടെ നബിയുടെ പ്രതിമ തകർക്കപ്പെട്ടിട്ട് ഒരീച്ചയെ കൊല്ലേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക്. എന്തുകൊണ്ട് ലോകത്ത് പ്രതിമ ഉണ്ട് എന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ? എന്നാലല്ലേ ഇപ്പൊ ഹൈന്ദവനെ പറഞ്ഞു, ക്രൈസ്തവനെ പറഞ്ഞു, ഇല്ല, ഹൈന്ദവ ഗ്രന്ഥത്തിലുള്ള ക്രൈസ്തവ ഗ്രന്ഥത്തിലുള്ള അമ്പട ഗേമ. എന്താ തെളിവ് കേട്ടോ? യജുർവേദം 32:3 കേനോപനിഷത്ത് പ്രഥമവല്ലി 6-7 ഋഗ്വേദം 10 21 1 ഭഗവത്ഗീത 9 അധ്യായം അതിൽ അടങ്ങിയ 2 ശ്ലോകങ്ങൾ എവിടെയൊക്കെ
എവിടെയൊക്കെ പ്രതിമ പാടില്ല? നസ്യ പ്രതിമാസ്തി. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം, ദൈവത്തിന് പ്രതിമയേ ഇല്ല. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ വചനം എന്താ? ഒരേ ബെൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോ നിങ്ങളെന്റെ രൂപം കണ്ടിട്ടില്ല. അതുകൊണ്ട് ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പറവചാരികളുടെ രൂപമുണ്ടാക്കരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. എത്ര കണിശമാണ്! ബൈബിളിലും ഹൈന്ദവ വേദത്തിലും ഖുർആൻ എന്തായാലും ബിംബാരാധനല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബിംബാരാധകനായ ബാപ്പാക്കെതിരെ ആദർശത്തിന്റെ പടവാളുമയിച്ചു. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ലോകത്തിലെ പ്രബലമായ 3 മതങ്ങളിൽ ബിംബാരാധനയില്ല. അപ്പൊ അതിന്റെ പേരിൽ ഒരു കലാപം ഉണ്ടാണ്ട, അതിന്റെ പേരിൽ അടി ഉണ്ടാവണ്ട. മാത്രല്ല, സൃഷ്ടിച്ച സിട്ടാവിനെ ഈ മുഴുവൻ ലോകത്തെയും നിർമ്മിക്കുന്ന പടച്ചോരെ ഒരു പ്രതിമയിൽ ഒതുക്കാൻ പറ്റും മനുഷ്യന്? അപ്പോ സർവശക്തനായ പ്രപഞ്ചനാഥനെ ആരാധിക്കാനാണ് വേദങ്ങൾ പറയുന്നത്. ഇതൊക്കെ സാമ്യവചനങ്ങൾ. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു സംഗതി കൂടി ഉണ്ട്. അതെന്താ? യാ യുവന്നാസ്, യാ യുവന്നാസ്, വിശുദ്ധ ഖുർആൻ പറയാ, യാ യുവന്നാസ്, മനുഷ്യരെ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. വജഅൽനാകും ശൂബം വകബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി തഖാകും. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വർഗങ്ങൾ ഗോത്രങ്ങളുമാക്കി തമ്മിൽ തല്ലാനല്ല. തദീഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അബധ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി ചണ്ഡാല യോനി എന്ന് ചന്തോക്ക് മനുഷ്യത്തിൽ മനുഷ്യന്റെ കൈകടത്തിൽ. നേരത്തെ പറഞ്ഞില്ലേ, ദാസട്ട പറഞ്ഞില്ലേ, ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ, ജാതി ഭ്രാന്ത് ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. ചതുർവർണ്ണം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ. ഗീതയുടെ 4-ാം അധ്യായത്തില് ചാതുർവർണ്ണം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലല്ലോ. എല്ലാരും പറയണം പറയണം ഒന്നുമില്ല ഇവിടെ. ഈയവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചെന്നല്ലേ ശ്രീനാരായണ ഗുരു പറഞ്ഞത്? ശാരദ പ്രതിഷ്ഠ നടത്തി, ശിവലിംഗ പ്രതിഷ്ഠിച്ചു, കണ്ണാടി പ്രതിഷ്ഠിച്ചു. ശിവനെ പ്രതിഷ്ഠിച്ചപ്പോ കുഴപ്പമുണ്ടായ പറഞ്ഞു, ഞാനതിന് ബ്രാഹ്മണ ശിവനെ ഈഴവ ശിവനെയാണ്, ഈഴവ ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ, ഒരു ജാതി, മനുഷ്യജാതി. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ലോകത്തിലെ മേഘനാകാർട്ട് എന്താ? ഇന്ന ജിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത എത്രേ? ദുൽഹിജ്ജ 9-ാം മാസത്തിന്റെ പവിത്രത എത്രേ? പരിശുദ്ധ കഅബ ഉൾക്കൊള്ളുന്നതിന്റെ പവിത്രത എത്രേ? അതുപോലെ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ് ഇസ്ലാമിൽ. അറബിക്ക് അനറബിയെക്കാളും കറുത്തവന് വെളിച്ചവനേക്കാളും യാതൊരു പ്രത്യേകതയും ഇല്ല. എത്ര ഉജ്ജ്വലമാണ്, എത്ര ഉജ്ജ്വലമാണ്, ഇത് നമ്മൾ അറിയണം. അതുകൊണ്ട് 1-ാമത്തെ ഭാഗം ഇതാണ്, വേദഗ്രന്ഥത്തിലെ 1-ാമത്തെ ഭാഗം. ഏറ്റവും ബ്രീഫായി ഞാൻ പറഞ്ഞു, ഏറ്റവും ബ്രീഫായി. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്താ? ആകാശഭൂമികളെ സൃഷ്ടിച്ച സർവശക്തനായ പ്രപഞ്ചനാഥനെയാണ് മനുഷ്യകുലം ആരാധിക്കേണ്ടത് എന്നതാണ് വേദങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്. അതിൽ നിന്ന് തെറ്റിപ്പോയവർ സൃഷ്ടികളെ ആരാധിക്കുന്നു. ഇത് തിന്മയാണ്. ഒരു വാചകം കൊടുക്കട്ടെ. അന്തം തമ്മഹ പ്രവിശംതിയേ സംപൂജ്യമുപാസതേ ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകമാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഏ മനുഷ്യ, പിതൃമാനവാദികളെ, സൃഷ്ടികളെ ആരാധിക്കുന്നവർ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുന്നു. സൃഷ്ടികളെ ആരാധിക്കുന്നവർ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുന്നു. മനസ്സിലായോ? സൃഷ്ടികളെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തി, അപ്പൊ സൃഷ്ടിയെ ആരാധിക്കരുത് എന്നാണ് വേദങ്ങളിൽ. ഇന്നഹു മൈ യുശ്രിക്കുബില്ല ഫഖദ ഹറമല്ലാഹു അലൈഹിൽ ജന്ന ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ. അല്ലെ, വിശുദ്ധ ഖുർആൻ പറയാ, ഖുർആനിലെ 4-ാം അധ്യായം 48-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 116-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 72-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം 65-ാമത്തെ വചനം. ഒരിക്കലും അന്തമാക്കാത്ത പാതകാണ് ശിർക്ക്. അതൊരിക്കലും ചെയ്യരുത്. അല്ലല്ലാത്ത ഒരു പടപ്പിനോടും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രാർത്ഥിക്കരുത്. പിന്നെ 2-ാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച 2-ാമത്തെ
ഒരു പ്രവാചകൻ ലോകത്ത് വന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വന്നു. പച്ചയായ ചരിത്രത്തിന്റെ നേരെ ജീവിച്ചു അദ്ദേഹം. കഥാപുരുഷനല്ല, ഭാവനാ പുരുഷനല്ല, അദ്ദേഹം ശുദ്ധമായി ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനം ഈ മണ്ണിലുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷോപലക്ഷം അനുയായികർ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു. അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും ജീവിച്ചിരുന്നു, മമ്മിച്ച വിപ്ലവമുണ്ടാക്കിയ, പ്രതിഷേധിക്കുന്നവരും എതിർത്തവരും അദ്ദേഹത്തെ കുറിച്ച് പലതും പറഞ്ഞു. ശരി, നമുക്ക് ഗൗരവമായത് ചെയ്യാം. ലോകത്ത് ഒരുപാട് ആചാര്യന്മാരുണ്ട് അല്ലേ? നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന പലരെയും നിങ്ങൾ ആലോചിച്ചു. രാഷ്ട്രീയ വിപ്ലവ നായകന്മാരെ, രാഷ്ട്ര മീമാംസകന്മാരെ, ലോകത്ത് വിപ്ലവകാരികളെ, അവതാരങ്ങളെ, അങ്ങനെ പലതും. അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹം മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പെണ്ണിനെ ഒളിക്കണ്ണിട്ട് കൊണ്ട് അദ്ദേഹം നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം പ്രവാചകനാകുന്നതിന് മുമ്പ് മക്കയിലെ ആർക്കെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് മോശമായ അഭിപ്രായം വേദഗ്രന്ഥം പറഞ്ഞ അങ്ങനെയല്ലേ? കുന്തവസുക്തത്തിലുള്ള അങ്ങനെയല്ലേ? നരാശംസൻ എന്ന് പറഞ്ഞാൽ പ്രശംസിക്കപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ, എല്ലാ ജനങ്ങളാലും പ്രകീർത്തിക്കപ്പെട്ടവൻ അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ ടൈം വിളിച്ചു പറയപ്പെടുന്ന പേരേതാ? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ ലോകത്ത് ഓരോ മൈക്രോ സെക്കൻഡിലും വാങ്ങാം. ലോകത്ത് മുഹമ്മദ് എന്ന പേര് ലോകത്ത് ഏറ്റവും പുകൽപ്പെട്ടു അല്ലേ? ആ പ്രവാചകനെ ഓർക്കാത്തവരില്ല. ആ പ്രവാചകനെ പോലെ ഒരാളെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും, ഒരാൾ ഇവിടുത്തെ ഹൈന്ദവരോ ക്രൈസ്തവരോ ലോകത്ത് ആ പ്രവാചകനെ പോലെ വിപ്ലവം സൃഷ്ടിച്ച ഒരാൾ നോക്ക്. ഈസാ അലൈഹി സ്വലാം ഭരണം നടത്തി, രാജ്യം ഭരിച്ചിരുന്നു ഇല്ല, കല്യാണം കഴിച്ചിരുന്നു ഇല്ല, മക്കളുണ്ടായിരുന്നു ഇല്ല. ശരി, ആ മാതൃക ആര് കാണിക്കും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിരുന്നു, കഴിച്ചിരുന്നു, മക്കളുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, പേരമക്കളുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, അദ്ദേഹം മരുമകനായിരുന്നു, ആയിരുന്നു, അമ്മോശനായിരുന്നു, ആയിരുന്നു, കമാൻഡർ ആയിരുന്നു, ആയിരുന്നു, കച്ചവടം നടത്തിയിരുന്നു, ഉണ്ടായിരുന്നു, യുദ്ധം നയിച്ചിരുന്നു, ഉണ്ടായിരുന്നു, ജുഡീഷ്യറി കൈകാര്യം ചെയ്തിരുന്നു, ഉണ്ടായിരുന്നു, നീതി നടപ്പാക്കിയിരുന്നു, ഉണ്ടായിരുന്നു. ശരി, മുഹമ്മദ് നബിയെ പോലെ മദ്യമുക്തമായ ഒരു ലോകം നിർമ്മിച്ച ഒരൊറ്റ മനുഷ്യന്റെ പേര് നിങ്ങൾക്ക് ഏത് ലോകത്തിലെ ബുദ്ധിജീവിനെയും വിളിക്കാം. ഇപ്പൊ ലോകത്തിലെ ഏത് ബുദ്ധിജീവി, ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തം പ്രസംഗിക്കുന്നുണ്ട്, മദ്യമുക്തമായ ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്? ഇല്ല, ഇല്ല. അമേരിക്ക മദ്യം നിരോധിച്ചു 1939 സർവത്ര കുറിച്ചുള്ള 500,000 കൊല്ലപ്പെട്ടു, കോടിക്കണക്കിന് ഉപ്പ മുടക്കി, നാട്ടുകാരൊന്നില്ല, കുടിയോ കുടി. എന്നാലും നമ്മുടെ നാട്ടിൽ ആവട്ടെ പോകട്ടെ തുലയട്ടെ എന്തുമാകട്ടെ, രണ്ടീ ഷോപ്പിന്റെ മുമ്പിലെ ക്യൂ ആണല്ലോ ഹോസ്പിറ്റലിനേക്കാൾ വലിയ ക്യൂ അല്ലേ? ഈ ചിരൂരും ഈ ഭാഗത്തുള്ള മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കുക, മയക്കുമരുന്നിന്റെ ഏജന്റുമാരില്ലേ അല്ലേ? മോനെ അന്നാനെ കണ്ടുമുട്ടണ്ടേ? അന്നാനെ കണ്ടുമുട്ടണ്ടേ? പടച്ചോനെ കണ്ടുമുട്ടണ്ടേ? എല്ലാ ചീത്തകാരിയും വിലക്കി, പെത്തഡിൻ, ബ്രൗൺ ഷുഗർ, അശീഷ്, എല്ലാം ഇസ്ലാം വിലക്കിയില്ലേ? ഹറാമല്ലേ? പാപമല്ലേ? കൊല്ലലല്ലേ? സാമ്പത്തിക നഷ്ടമല്ലേ? സാമൂഹിക നഷ്ടമല്ലേ? ഇസ്ലാം നമുക്ക് പലിശാലയല്ലാത്തൊരു ലോകം, വേശ്യാലയല്ലാത്തൊരു ലോകം, ചാരായ ഷാപ്പില്ലാത്തൊരു ലോകം ഭരിച്ചു ഒരു മഹാചക്രവർത്തി. ഒരൊറ്റ ഖുർആനിക വചനം വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ സകലാളും മദ്യത്തിന് മുക്തായി. എന്തൊക്കെ പാടുപെട്ടു നോക്കി നമ്മുടെ ഉമ്മൻചാണ്ടി, എന്തെല്ലാം കളിച്ചു നോക്കി സുധീരൻ, കൂട്ടത്തിലുള്ളവർ കൂടുതലുണ്ടോ? എന്നിട്ടില്ല, ബാക്കിയുള്ളവർ കൂടെ നിന്ന് ഒന്നിച്ച് പ്രഖ്യാപിക്കേണ്ടവർ കൊടുത്തോ? ഇസ്ലാം എന്ന് പറഞ്ഞാലേ പടച്ചോനെ ശരിക്കും പഠിപ്പിച്ചു. അതൊരു വെറും വാക്കല്ല സുഹൃത്തുക്കളെ, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി യതസ്മിൻ അന്തരേ വ്രേച്ഛാചാര്യേണ സമുന്നിതാ മഹാപത് ഇതിക്യാദ ശിഷ്യശാഖാ സമുന്നിതം ലിംഗച്ഛേദശികാഹീന കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത് പറഞ്ഞ മുഹമ്മദ് എന്നൊരു മഹാൻ വരും. അഹമ്മദി അരാ അഹമ്മദ് ലേ വൈദകാല ഈസബിനു മറിയമ യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിന തൗറാത് വമുബശ്ശിറൻ ബിറസൂലിൻ യതീ മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്. ആരാ പാർക്കലീച്ച? ആരാ ലോകത്തേ നോക്കണേ? നിങ്ങൾ ലോകത്തിലെ ആ പ്രവാചകനെ കുറിച്ച് പറയുന്ന പദങ്ങളൊന്നും വില്യം മൂർ, വില്യം മൂർ എന്താ പുസ്തകത്തിന്റെ പേര്?
വിശദീകരിച്ചിട്ടുള്ള ആ അറബി പദത്തിന്റെ അതർത്ഥമാണ്, അത് മുഹമ്മദ് നബിയെയാണ് സൂചിപ്പിക്കുന്നത്. ആരാ പറയുന്നത്? ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ വില്യം മൂർ. തീർന്നില്ല. ഫാർഖലീത എന്ന പരിശുദ്ധാത്മാവിനുള്ള ഗ്രീക്ക് പദവും അഹമ്മദ് എന്ന അറബി വാക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ലോകമതങ്ങൾ പേജ് 222 റോബർട്ട് ഏണസ്റ്റ് ഹ്യൂ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. തീർന്നില്ല. ഫാർഖലീത എന്ന പദം മുഹമ്മദ് നബിയെ സംബന്ധിച്ചാണെന്ന് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല. ക്രൈസ്തവ പണ്ഡിതൻ ബിഷപ്പ് കൗൺഫ്രിഹൻ അപ്പോളജി പേജ് 17. ലോകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും മുഹമ്മദ് എന്ന പ്രവാചകൻ വരും. ലോകത്തെ സമാധാനം ഉണ്ടാക്കുന്ന ആ പ്രവാചകൻ, സമാധാനം പ്രവചിക്കുന്ന പ്രവാചകന്റെ കാര്യത്തിലാകട്ടെ, സമാധാനം എന്ന ഇസ്ലാം, ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന പ്രവാചകന്റെ കാര്യത്തിലാകട്ടെ, അയാളുടെ വചനം സത്യമായി തീരുമ്പോൾ അയാളെ പടച്ചോൻ അയച്ചതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇരമ്യ പ്രവാചകൻ 22:9. അതുകൊണ്ട് ലോകത്ത് സകല മനുഷ്യർക്കും പറ്റിയ ഒരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബി പഠിപ്പിച്ച കാര്യം പല്ല് തേക്കാൻ പഠിപ്പിച്ചു. 5 നേരം പറ്റെങ്കിൽ ഡെയിലി പല്ല് തേക്കാൻ, മീശ വെട്ടി ഒതുക്കാൻ, താടി നട്ടാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, മൂത്രമൊഴിച്ചാൽ കഴുകാൻ, ഭക്ഷണം കഴിച്ചാൽ കഴുകേക്കാൻ, 3 തവണ കഴുകാൻ, അല്ലേ, പച്ചവെള്ളമായാലും ജ്യൂസായാലും എന്തും കുടിക്കുന്നത് വലത് കൈ ഉണ്ടാക്കാൻ, ഭാര്യയുടെ മുഖത്ത് ജീവിതത്തിൽ ഒരിക്കലും അടിക്കരുത്, അയൽവാസം പട്ടിണി കിടക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കണം, നിന്റെ അയൽവാസി ആരായാലും അവനെ കുറിച്ച് നിർഭയനാകണം, അങ്ങനെ തുടങ്ങി ലോകത്തെന്തൊക്കെ ആ പ്രവാചകൻ പഠിപ്പിച്ചു. ഇനി ഏതെങ്കിലും ഒരു മതവിശ്വാസിയോട് വെറുക്കാൻ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ലാ യൻഹാകുമുല്ലാ അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻചബറൂഹും വതുക്സിദു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുക്സിദീൻ. എന്താ ഇതിന്റെ അർത്ഥം അറിയോ? നിങ്ങളെ മതത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അമുസ്ലിങ്ങളായ ക്രൈസ്തവ ഹൈന്ദവ മജൂസി ജൂത ആരാവട്ടെ, അവരോട് നിങ്ങൾ മൈത്രീ ബന്ധം പുലർത്തണം. അൻകബറൂഹും അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. വതുക്സിദു ഇലൈഹിം അവരോട് അവർക്ക് അവരോട് നിങ്ങൾ നീതി പാലിക്കണം. അല്ലാഹുക്ക് അത് ഇഷ്ടമാണ്. 60-ാം അധ്യായം 8-ാമത്തെ വചനം. എന്റെ മകൾ ഫാത്തിമയാണ് കേട്ടതെങ്കിലും അവരുടെ കൈ ഞാൻ മുറിക്കുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് നമ്മൾ വളരെ ഗൗരവമായി ഓർക്കണം. പിന്നെ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കാനുള്ള ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം സഹാബത്ത് കൊണ്ടാടി. അപ്പൊ പറയാതിരിക്കാൻ വയ്യ. ഞാൻ അത്ഭുതം, ഇന്ന് ലുഹർ നിസ്കരിച്ചതിന്റെ മുമ്പ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു മഹാചിന്ത നോക്ക്, മുസ്ലിമിങ്ങളെ, റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ള ജനിച്ചു എന്ന് നമ്മൾ പറയും, മരിച്ചതും ആ ദിനമാണെന്ന് നമ്മൾ പറയും. ഇനി ഞങ്ങളോട് ചോദിക്കാം, നമ്മുടെ ബാബ ജനിച്ചത് December 12 മരിച്ചതും December 12 തിങ്കളാഴ്ചയാണെന്ന് വിചാരിച്ചു. ബാബ മരിച്ച December 12 അതേ ദിവസമാണ് ബാബ ജനിച്ചത്. അന്ന് ബാബാന്റെ ജന്മദിനം കൊണ്ടാടലാണെങ്കിൽ എന്താ ഉണ്ടാകുക? അവിടെ കൂട്ടക്കരച്ചിലുണ്ടാവും, ആ വീട്ടിൽ കരച്ചിലുണ്ടാവും, സന്തോഷം. ഒരു ഭാഗത്തുനിന്ന് പോത്തിറച്ചിന്റെ മണം, ഒരു ഭാഗത്തുനിന്ന് ചിക്കൻ, മറുഭാഗത്ത് ചീർണി, മറുഭാഗത്ത് ഉണ്ട പുയിങ്ങ്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുക. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നബി ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12-ാന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, നബി മരിച്ചതോ 12? നബി ജനിച്ച 12-ൽ സ്വഹാബത്ത് എന്ത് ചെയ്തു? പായസം ഉണ്ടാക്കി, ചീർണി ഉണ്ടാക്കി. കാരണം നബി ജനിച്ച ദിവസമാണല്ലോ മരിച്ചത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ നബി മരിച്ചത് റബീഉൽ അവ്വൽ 12-ൽ, നബി ജനിച്ച റബീഉൽ അവ്വൽ 12-ൽ അല്ല. പിന്നെ നിങ്ങൾ ചോദിക്കൂ, അപ്പൊ അനസ് മൗലവി പറഞ്ഞതോ? ഒരു ക്ലിപ്പിൽ ബാലുശ്ശേരി പറയുന്ന സംഭവമല്ലാണ്. പോയത്തക്കാരെ, നിങ്ങളിന്റെ പ്രസംഗം ഫുള്ളായിട്ട് കേട്ടാ മതി. നബി ജനിച്ച റബീഉൽ അവ്വൽ 12-ാണെന്ന് ലോകം പറഞ്ഞു, എല്ലാരും പറഞ്ഞു, അത് ലോകത്ത് അത്രയേ തെളിവതല്ല, തെളിവ് അതല്ല. ഈ ആലത്തിയൂർ വെച്ച് പ്രവാചക സ്നേഹം വെച്ച് ഞാൻ പ്രസംഗം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സുന്നി പുസ്തകം ഉദ്ധരിച്ചിട്ടുണ്ട്, എ പി സുന്നികളുടെ പുസ്തകം. നബി ജനിച്ചത് റബീഉൽ അവ്വൽ 8-ാണ്, നബി ജനിച്ചത് റബീഉൽ അവ്വൽ 8-ാണെന്നാണ് ഏറ്റവും പ്രബല അഭിപ്രായം.
അങ്ങനെ ആദ്യം ആലോചിക്കുക, രണ്ട് റമദാനിലാന്ന് ഷാബാലിലാന്ന് എത്ര ഇപ്രായം ഭിന്നതുണ്ട്, പക്ഷെ മരിച്ചത് റബീ ലെവൽ 12. ഇനി നിങ്ങൾ ആലോചിച്ചോ, നബി മരിച്ച ദിവസം സ്വഹാബികൾ ആരെങ്കിലും ചോദിച്ചോ, ഉമറേ എന്തിനാ കരയണത്? ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. ഏയ്, പത്താം അധ്യായത്തിൽ 57 58 ആയത്ത് ഓതിട്ട് എന്താ പറയണ്ടേ? നബി ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കരയേണ്ട അബൂബക്കറെ, കരയേണ്ട ഉമറെ, കരയേണ്ട സ്വാഭിമാരെ, ഇന്ന് നബി ദിനം കൊണ്ടാടുന്ന ദിവസം പറഞ്ഞോ. ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രം. ഇനി സുന്നി പള്ളിയിൽ ഖുതുബ പറയുന്ന ഇബ്നു നബാത്തുത്തുൽ മിസ്രിയുടെ ഖുതുബല്ലേ അല്ലേ, നിങ്ങൾ ഇന്ന് ചെല്ലണം എ പി പള്ളിയിലേക്ക്. പ്രസംഗം കഴിഞ്ഞിട്ട് ഉസ്താദ്മാർ ചെല്ലുക, ഇബ്നു നബാത്തുത്തുൽ മിസ്രി നബി മരിച്ച ദിവസമാണോ പറഞ്ഞത്, ജനിച്ച ദിവസമാണോ പറഞ്ഞത്? ഇബ്നു നബാത്തുത്തുൽ മിസ്രിയുടെ ഖുതുബയിൽ നബിയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട അരവാചകൻ നബി മരിച്ചതിന്റെ ദുഃഖവും പ്രയാസമുള്ള ഖുതുബകൾ രണ്ടോ മൂന്നോണം കാണുന്നു. അഞ്ച് ഖുതുബകൾ സഹോദരങ്ങളെ, അഞ്ച് ഖുതുബകൾ നബിയുടെ മരണത്തെ കുറിച്ചാണ്. എന്തുകൊണ്ട് ജന്മദിനത്തെ കുറിച്ച് ഇബ്നു നബാത്തു, അതായത് നമ്മുടെ സുന്നികൾ മിമ്പറിൽ ഖുതുബ പറയുന്ന ഖുതുബയിൽ പോലും നബിയുടെ മരണത്തെ കുറിച്ച്? സഹാബികൾ കരയാ, വേദനിക്കുകയാണ് അല്ലേ, ലോകഗുരുവാണ് അപ്രത്യക്ഷായത്. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കി, നബിയുടെ ഏറ്റവും പ്രിയങ്കരം നമ്മുടെ ഉമ്മമാർക്കാണോ? നമ്മുടെ ഉമ്മമാര് അല്ല, ആയിഷ ബീവിക്കാണ്. ആണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 48 കൊല്ലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിഷ ബീവി പിന്നെയും ജീവിച്ചു 40 കൊല്ലത്തിനധികം. അഭിപ്രായം പിന്നെന്നുണ്ടെങ്കിൽ 40 കൊല്ലത്തിലധികം ആയിഷ ബീവി റളിയല്ലാഹു തആലനെ ജീവിച്ചു. ഈ 40 കൊല്ലത്തിലധികം 40 ജന്മദിനം വന്നു ആയിഷ ബീവി കൊണ്ടാടി ഇല്ല ഇല്ല. നോക്ക്, അബൂബക്കർ സിദ്ദീഖ് ഉള്ള 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്തിൽ 2 റബീഉൽ അവ്വൽ വന്നു നബി ദിനം കൊണ്ടാടി. നബിയുടെ മുടിയിട്ട വെള്ളം കൊടുത്തോ ഇല്ല. തിങ്കളാഴ്ച തോറും മുടി പ്രദർശിപ്പിച്ചോ ഇല്ല. അങ്ങനെ ഒരു ചടങ്ങുണ്ടായോ ഇല്ല. കാരണം നബിയുടെ മുടി വിറ്റ് കാശ് മുണങ്ങാം എന്ന് അബൂബക്കർ സിദ്ദീഖ് വിചാരിച്ചിട്ടില്ല. ഏതെങ്കിലും അബൂബക്കറോ ഏതെങ്കിലും അബ്ദുള്ളമാരോ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കിട്ട് അറിയില്ല. ഉണ്ടെങ്കിൽ അവര് പാപികളാണ്, യാതൊരു സംശയക്കാര്യത്തിലും വേണ്ട. ഇനി നോക്കെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. 10 കൊല്ലം ഉമർ ബിൻ ഖത്താബ് 10.5 വർഷം എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, 10 റബീഉൽ അവ്വൽ വന്നു, മൈതാനം വിശാലായിരുന്നില്ലേ മദീനത്ത്? സലാത്തില്ല എന്ത് അവരാരും? ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം ഉണ്ടോ, ഏയ് അബൂബക്കറും ഉമറും ഉസ്മാൻ നബീനെ സ്നേഹിക്കാത്തോലേ ഞങ്ങളാണ്? നിങ്ങൾക്ക് അഭിപ്രായം, നിങ്ങൾ അത് പറയണം, നിങ്ങളത് പറയണം, നിങ്ങളത് പറയണം ജനങ്ങളോട്. ഒരു വ്യാഴവട്ടക്കാലം നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലം 12 വർഷം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇസ്ലാമിന്റെ ഖിലാഫത്ത് 12 റബീഉൽ അവ്വൽ ഒരു ജന്മദിനം കൊണ്ടാടിയോ ഇല്ല. 6 വർഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഭരണം നടത്തി. 6 റബീഉൽ അവ്വൽ വന്നു, നബി ദിനം കൊണ്ടാടിയോ ഇല്ല. എനിക്ക് കുറച്ചുകൂടി ഗൗരവപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഇന്ന് ചെന്നിട്ട് ഉസ്താദേ പെരുന്നാള് ചെറുതും വലുതും, ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള്, ചെറിയ പെരുന്നാളിനെ പറ്റി എന്തൊക്കെ ഹദീസിലുണ്ട് ഉസ്താദെ? മോനെ, ദാ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജാ, ബൈഹഖി, ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലടും കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ. നിങ്ങൾ എല്ലാവർക്കും അറിയാലോ ചെറിയ പെരുന്നാളിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം? കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, സുഗന്ധം പൂഷണം, ചെറുതായിട്ട് ഭക്ഷണം കഴിക്കണം, തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഈദ് മുസല്ലയിൽ പോണം, 2 റക്അത്ത് നമസ്കരിക്കണം, ഹ്രസ്വമായി പ്രസംഗിക്കണം, മിമ്പർ ഉപയോഗിക്കരുത്, 2 വഴികളിലൂടെ പോണം എന്നൊക്കെ തുടങ്ങിയ എന്തൊക്കെ കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. ബലി പെരുന്നാളിന് ഭക്ഷണം കഴിക്കരുത്, പുതുവസ്ത്രം ധരിക്കണം, സുഗന്ധം പൂഷണം, തക്ബീർ ചൊല്ലണം, ബലി അറുത്ത മൃഗത്തിന്റെ മാംസം കൊണ്ട് തുടങ്ങണം, അങ്ങനെ എന്തൊക്കെ ഹദീസുകളിൽ. എങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചേ, നബിയുടെ ജന്മദിനത്തിന് ചെല്ലേണ്ട ദിക്റേതാ ഉസ്താദേ? ചെല്ലേണ്ട കാര്യം എന്താ? അന്ന് രാവിലെ എന്ത്, ഉച്ചക്കെന്ത്, അതിന്റെ രൂപം എന്ത്? പുതുവസ്ത്രം ധരിക്കാൻ പറഞ്ഞുവോ? ദിക്റു ചെല്ലാൻ പറഞ്ഞുവോ? സുഗന്ധം പൂശാൻ പറഞ്ഞുവോ? പള്ളിയിൽ പ്രത്യേക ആരാധന പറഞ്ഞുവോ? ഈദ്ഗാഹിൽ പോകാൻ പറഞ്ഞുവോ? ഒന്ന് പറയാമോ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? അബൂദാവൂദിലുണ്ടോ? നസായിലുണ്ടോ? ഇബ്നു മാജയിലുണ്ടോ? ബൈഹഖിയിലുണ്ടോ? സുനൻ അബൂദാവൂദിലുണ്ടോ? എവിടെയാ ഉള്ളത്? കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലുണ്ടോ? അല്ലുമ്മിലുണ്ടോ?
ഉണ്ടോ, അല്ലത് കാറിലുണ്ടോ, ഇമാം നബിയുടെ ഷറഹ് മുഅദ്ദബിലുണ്ടോ, എവിടെയാ ഉള്ളത് ഉസ്താദേ? നബിയുടെ ജന്മദിനത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെല്ലേണ്ട ദിക്റുകൾ, ചെല്ലേണ്ട ദുആകൾ, ചെല്ലേണ്ട രീതികൾ എവിടെ? എവിടെ? തീർന്നില്ല. ഏറ്റവും രസകരമായ നാടൻ മനുഷ്യന്മാരെ നിഷേധിക്കാൻ കഴിയാത്ത പോയിന്റ്. മക്കളെ, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എത്രയാ? 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 ആ ഒന്ന് വിരലൊന്നിച്ച് കാണിച്ചേട്ടെ, എത്രയാ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം? എത്രയാ? നാല്. അത് റബീ ലെവൽ ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഉണ്ടോ? അല്ലാ വഹാബിയ, അല്ലാ വഹാബിയ ആണോ? റബീ ലെവലിന്റെ മാത്രം പറയാ, യുദ്ധം ഹറാമാക്കപ്പെട്ടയില് റബീ ലെവൽ ഇല്ല, തീർന്നില്ല. ബാക്കി ചില മാസങ്ങൾ അതിന്റെ പോരിശ പറയുന്ന ബാബുകൾ കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. റബീ ലെവലിന്റെ മാത്രം പറയുന്ന ബാബുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തേ കൂട്ടരെ, അപ്പൊ ഹദീസ് പണ്ഡിതന്മാർക്ക് നബീനോടൊരു ഹുബ്ബുമില്ല? കേരളത്തിലെ കുറച്ച് ആളുകൾക്കും പാകിസ്ഥാനിലെ കുറച്ച് ആളുകൾക്കും ഇറാനിലെ ഷിയാക്കൾക്കാണ് നബീനോട് സ്നേഹം. നിങ്ങൾ ചിന്തിക്കണ്ടോ? തലച്ചോറ് വർക്ക് ചെയ്യണം. തലച്ചോറ് പൊട്ടിച്ച് ഉസ്താദിന്റെ തലച്ചോറ് വർക്ക് ചെയ്താൽ മതി, മൗലവിന്റെ തലച്ചോറ് വർക്ക് ചെയ്താൽ മതി, കെ എൻ എം പ്രസിഡന്റിന്റെ തലച്ചോറ് വർക്ക് ചെയ്താൽ മതി എന്നാണ് എല്ലാവരും തീരുമാനിച്ചതെങ്കിൽ നരകത്തിൽ മുഖം കുത്തി പോകും. ഞാൻ ഈ ചോദിച്ച ചോദ്യം ഇന്ന് ഉറങ്ങുന്ന ഉറക്കത്തും കൂടെ ചോദിക്കണം. ഇത് ഏത്? ഇനി ഒന്നുകൂടി, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അല്ല പറഞ്ഞിട്ടുണ്ടോ ഖുർആനിൽ? ആയിരം ദിവസങ്ങളെക്കാൾ പുണ്യം അല്ലേണോ പറഞ്ഞത്? അതെ അല്ലേ? അല്ലേ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളെക്കാൾ പുണ്യം, ആയിരം മാസങ്ങളെക്കാൾ പുണ്യം ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ. ലൈലത്തുൽ ഖദറിന്റെ ഒരു രാത്രി ആയിരം മാസത്തേക്കാൾ പുണ്യണ്ട് എന്ന് അല്ലാഹ് റസൂലേ, സ്വഹാബത്തെ, താബീഗളെ, തബുൽ താബീഗളെ, എല്ലാ പണ്ഡിതന്മാരും. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയേക്കാളും ചെറിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളിനേക്കാളും മഹത്വം നബിദിനത്തിനാണ് എന്ന് പറഞ്ഞല്ലോ, എഴുതിയല്ലോ, പ്രചരിപ്പിച്ചല്ലോ, വാശി പിടിച്ചല്ലോ. മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ഓർക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇത് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് അല്ല ഖുർആൻ പറഞ്ഞിട്ട് അതിനേക്കാൾ പുണ്യം നബിദിനത്തിനെങ്കിൽ അത് ഖുർആൻ പറയില്ലേ? സുന്നത്ത് പറയില്ലേ? സലഫുകൾ പറയില്ലേ? സഹാബത്ത് പറയില്ലേ? സഹാബത്ത് വിശ്വസിക്കില്ലേ? എന്റെ ഉമ്മത്തെ, സുന്നി വോയിസ് 2000 എന്താ എഴുതിയത്? 3 നൂറ്റാണ്ടിലെ മഹാന്മാരായ മുസ്ലിങ്ങൾ നബിദിനം കൊണ്ടാടിയിട്ടില്ല. ഞങ്ങൾ ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നബിദിനം കൊണ്ടാടുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം, നബിദിനത്തിന് വേണ്ടി പോസ്റ്റർ ഇട്ട തെങ്ങിന്റെ മുകളിൽ കയറുന്നില്ലേ അല്ലേ? ആത്മാർത്ഥമായിട്ട് സാധുവായ ആ പാപപ്പെട്ട ആ അഖിൽ സുന്നത്തി വൽ ജമാഅത്തിലെ മെമ്പറായി ഞാൻ വിശ്വസിക്കുന്ന ആ സാധു തെങ്ങിന്റെ മുകളിൽ പള്ളട്ട് കയറിയിട്ട് ഉരുകി തോലൊക്കെ പോയി, അപ്പോൾ എന്റെ ആത്മനിർവൃതി എന്താ? അൽഹംദുലില്ലാ, വാചകന്റെ ജന്മദിനത്തിന്റെ പേരിൽ പള്ളയിലെ തോല് പോയി എന്നാണല്ലോ എന്റെ വിശ്വാസം. സത്യത്തിൽ എന്താ സ്ഥിതി? ആ തോല് പോയിട്ട് ഇങ്ങോട്ട് വീണല്ലോ, ആ തോല് പോയിട്ട് വീണല്ലോ, അതിന്റെ അപ്പുറത്ത് നോക്കി നിന്നൊരു മുജാഹിദ് ഉണ്ടായിരുന്നു. ആ നോക്കി നിന്ന മുജാഹിദിന് അള്ള കൂലി കൊടുക്കും, ആ പള്ളമ്മ തോല് പോയ നല്ല ശിക്ഷ. എന്തു ഞാൻ വിശദീകരിക്കണമെങ്കിൽ ശരിക്കും കേട്ട് മനസ്സിലാക്കി. അതായത് സൂറത്ത് കൗഫുകളൊന്ന് വായിക്കും, 103-ാമത്തെ വചനം മുതൽ. അല്ലദീന ലല്ല സയ്ഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. നബിയേ, അമലുകൾ നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗത്തെ കുറിച്ച് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? നല്ല പ്രവർത്തനമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വിചാരിച്ച് സുന്നത്തിലില്ലാത്ത ഹദീസിലില്ലാത്ത കാര്യം ചെയ്തവർ അവരാണ് നബിയേ. നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കൽ പുണ്യ. മനസ്സിലായില്ല? വിശദീകരിച്ചു തരാം ഞങ്ങൾക്ക്, വിശദീകരിച്ചു തരാം ഞങ്ങൾക്ക്, അവ്യക്തത ഉണ്ടാകരുത്. അതായത് നബി പഠിപ്പിക്കാത്ത ഒന്ന് ഒരു കാര്യം അതങ്ങനെ വിടലാണ് സുന്നത്ത്. ഞാൻ ഉദാഹരണം പറയാം, ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കള് ആൺകുട്ടികൾ മരിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികൾ മരിച്ചപ്പോൾ സ്വഹാബികൾ സ്പീഡിൽ വന്ന് ഖുർആൻ എടുത്ത് യാസീനോ ബക്കറയോ ഓതി ഒരു ഹദീസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റും സഹിയായ പരമ്പരയോടെ. അതായത് നബീന്റെ മകൻ മരിച്ചു, ഓടി വീട്ടിൽ കയറി കുറെ സ്വാഭാവികം,
വട്ടത്തിലിരുന്നു എല്ലാരും ഖുർആൻ ഓതുന്നു. അങ്ങനെ ഒരു തെളിവ് ഇല്ല. അപ്പൊ അത് ഉപേക്ഷിക്കലാണ് കൂലി. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാത്തവർക്ക് കൂലി, ഓതുന്നവർക്ക് കൂലിയില്ല. ഓതുന്നവർക്ക് കൂലിയില്ല. ഇല്ല. അതെന്തുകൊണ്ട്? നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കല സുന്നത്ത്. വമാ ആതാകുമ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. 59-ാം അധ്യായം 9-ാമത്തെ വചനം. യാ അയ്യുല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂൽ വലാ തുബ്തിലു അഅമാലകും. സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം, നിങ്ങൾ അമല് ബാത്തിലാക്കി കളയരുത്. 40-ാം അധ്യായം 33-ാമത്തെ വചനം. ശരി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ, ഇനി ഒന്നുകൂടി പറഞ്ഞു തരാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കാബത്തിനടുത്ത് വന്നു. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കാബത്തിനടുത്ത് അജുറുൽ അസ്വദ് മുത്തി, കാബത്തിന്റെ കില്ല മുത്തി കണ്ടെന്ന് ഒരു ചോദിച്ചു. ഇമാം അവർക്കളെ, അജുറുൽ അസ്വദ് മുത്തി, പക്ഷെ കില്ല മുത്തിയില്ല, എന്തുകൊണ്ട്? നിങ്ങൾ എന്തായാലും ഉപേക്ഷിച്ചു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു, അജുറുൽ അസ്വദിനെ മുത്തി റസൂലിന്റെ സുന്നത്ത് എടുത്തുകൊണ്ട് കാബത്തിന്റെ കില്ല മുത്താതെ സുന്നത്ത് എടുത്തുകൊണ്ടും ഞാൻ അല്ലാഹുവിന്റെ കൂലി നേടി. അഥവാ നബി മുത്താത്തതിന് മുത്താതിരിക്കലാണ് കൂലി, മുത്തലല്ല. അപ്പൊ മുത്താതെ കടന്നു പോകുന്നവന് കൂലി, മുത്തുന്നവന് കൂലിയില്ല. നബി ദിനം ആഘോഷിക്കാത്തവന് കൂലി, ആഘോഷിക്കുന്നവന് കൂലിയില്ല. നബി ദിനത്തിന് 10,000 രൂപ ബാത്തിൽ, നബി ദിനത്തിന് വേണ്ടി 50 പോസ്റ്റ് ബാത്തിൽ. നബി ദിനം കഴിക്കരുത് എന്ന് ഒരുത്തൻ ഒരു പോസ്റ്റർ എഴുതി. കൂലി ഏത് വേണം, ഏത് വേണം? സുന്നികളുടെ പ്രസിദ്ധീകരണത്തിൽ മുഴുവനും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാധിച്ചു ഇല്ല എന്ന് തീർത്തു പറയുന്നു. എത്ര തെളിവുകൾ, എത്ര തെളിവുകൾ സഹോദരങ്ങളെ! വേദഗ്രന്ഥത്തിലുള്ളതും വേദഗ്രന്ഥത്തിലില്ലാത്തതും മനുഷ്യരെ നാം അറിയാം. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഡെത്ത് ഡേറ്റ്, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ബർത്ത് ഡേറ്റ്, അതിനൊരു പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ജനന മരണങ്ങൾക്കിടയിലെ ജീവിതം, ആ ജീവിതത്തിലൂടെ നാം സ്വീകരിച്ചപ്പെട്ട എല്ലാ ആളുകളും സ്വർഗത്തിൽ വിസമ്മതിച്ചവർ ഒഴികെ, ആരാ വിസമ്മതിച്ചവർ? എന്നോട് അനുസരണ കേട് കാണിച്ചവർ, എന്റെ സുന്നത്ത് എടുക്കാത്തവർ, ഞാൻ പഠിപ്പിച്ചതിനപ്പുറത്ത് ചെയ്യുന്നവർ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തതാണ് ഇത്. അല്ലാഹനെ സ്നേഹിക്കാന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഗ് ചെയ്യാന, യുഹീബിബുകുമുല്ലാ എങ്കിൽ അല്ലാഹ് അവരെ സ്നേഹിക്കും. അല്ലാഹന്റെ റസൂലിനെ എത്ര പിൻപറ്റി നബിയും സ്വഹാബത്തും, ആരും ജന്മദിനം കൊണ്ടാടിയില്ല. അതുകൊണ്ട് ആരും അത് ചെയ്യരുത്. നമുക്ക് നമ്മുടെ ആഘോഷങ്ങളും അല്ലാഹു പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. 3, മരണത്തിന് ശേഷം ഒരു ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതം. യുവാക്കളോടാണ് ഞാൻ പറയുന്നത്, അതല്ല മനുഷ്യരെ, നിങ്ങൾ മരിച്ചു മണ്ണിന്റെ ഭാഗമാകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ഇന്നിലേക്ക് മടങ്ങി വരില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കള്ളുകുടിച്ചും മദ്യപിച്ചും സിനിമ കണ്ടും ആർത്തട്ട് രസിച്ചും സ്വവർഗരതിയിൽ ഏർപ്പെട്ടും പെണ്ണു പിടിച്ചും അതുപോലെ ആർഭാടപൂർണമായ ജീവിതം നയിച്ചും നന്ദത പ്രകടിപ്പിച്ചും അതുപോലെ ചുംബന സമരത്തിൽ ഏർപ്പെട്ടും മൊറാലിറ്റി മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയും ഈ മണ്ണിൽ ജീവിച്ച് റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. ബൽദത്തൻ മൈതൻ കദാലികൽ ഖുറൂജ്, നിങ്ങളെ ഒരു മഴ പെയ്ത് ആ ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കുന്ന പോലെ നിങ്ങളെ മുളപ്പിച്ചു കൊണ്ടുവരും, നിങ്ങളെ റബ്ബിന്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അധ്യായം 8-9 വചനങ്ങളാണ്. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതുണ്ടാകും, അന്മണിത്തൂക്കം തിന്മ ചെയ്താൽ അത് പരലോകത്തുണ്ടാവുകയും ചെയ്യും. അതല്ല, നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും സമമാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പാകിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും ചെച്ചിനേയിലും കോസോവയിലും ലബനാനിലും ഗാസയിലും താജിലും അബ്രോളിലും ഹൈദരാബാദിലും മൊറാദാബാദിലും ഭീമണ്ടിയിലും ജംഷഡ്പൂരിലും അതുപോലെ മാറാടും പൂനാടും വിഴിഞ്ഞത്തും കലാപത്തിന്റെ കൊടിയേന്തിയവർ, അതിൽ ചുക്കാൻ പിടിച്ചവർ, പാവപ്പെട്ടവരുടെ കബന്ധങ്ങളിൽ സിംഹാസനം കെട്ടി
ഉൾപ്പെടുത്തവർ, അരാജകത്വത്തിന് ചുക്കാൻ പിടിച്ചവർ, അധർമ്മകാരികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചവർ, നീതിയുടെ ന്യായത്തിന്റെ കോടതിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവർ, നിരപരാധികളായി സൃഷ്ടിക്കപ്പെട്ടവർ, അവരെല്ലാം മരിച്ച് മണ്ണിന്റെ ഭാഗമാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യുവാക്കളെ, അങ്ങനെ ഒരവസരമില്ല. എവിടെ നിന്നാണോ നമ്മളെ സൃഷ്ടിച്ചത്, എന്തിൽ നിന്നാണോ സൃഷ്ടിച്ചത്, ആ നാഥൻ നമ്മളെ വീണ്ടും ഉയർച്ചേൽപ്പിക്കും. അവന്റെ കോടതിയിൽ നമ്മൾ വരും, അവിടെ വിചാരണ ഉണ്ടാകും. അവിടുത്തെ രക്ഷയാണ് രക്ഷ, അവിടുത്തെ ശിക്ഷയാണ് ശിക്ഷ. അതിനാൽ മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ, കളവ് നടത്തരുതേ, തീവ്രവാദത്തിന് കൂട്ടുനിൽക്കരുതേ. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം മതലേനമല്ല, മതസൗഹാർദ്ദമല്ല, മാനവിക സൗഹാർദ്ദം, മാനവിക സൗഹാർദ്ദം. ഹിന്ദുവിന്റെ ആചാരം മുസ്ലിം കടമെടുക്കലല്ല, ക്രിസ്ത്യാനിയുടെ ആചാരം മുസ്ലിം നടത്തലല്ല, മുസ്ലിമിന്റെ ആഘോഷത്തിൽ ഹിന്ദു പങ്കെടുത്ത് അവരുടെ ചടങ്ങുകൾ ചെയ്യലല്ല മതസൗഹാർദ്ദം. അത് മതലേനമാണ്. മാനവിക സൗഹാർദ്ദം എന്നാൽ എന്റെ മതത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, മുഴുവനും എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുക എന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് മരണം പൊടുന്നനം കടന്നു വരും, അതിനു മുമ്പ് പശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ. ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപവും എല്ലാ മതങ്ങളും മനുഷ്യരോട് പറഞ്ഞതും അതിൽ നിന്ന് മനുഷ്യർ തെറ്റിപ്പോയത്. ഇസ്ലാം അല്ലാഹു അവതരിപ്പിച്ച മതം, ലോകത്തിന്റെ നാഥൻ അവതരിപ്പിച്ച മതം. അതിന്റെ ഓരോ കാര്യങ്ങളും, ഏതൊരു സൂര്യനെയും ഏതൊരു ചന്ദ്രനെയും ഏതൊരു നക്ഷത്രങ്ങളെയും പടച്ചോ സൃഷ്ടിച്ചുവോ അവന്റെ മതം. ആ മതം, ആ മതത്തെയാണ് മനുഷ്യർ സ്വീകരിക്കേണ്ടതും ആരാധിക്കേണ്ടതും. ആരോടും അല്ലാഹു വിരോധമില്ല. അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നിന്റെ അടിമ, നിന്റെ അടിമ. ആ അടിമക്ക് ദോഷമുണ്ട്, അടിമയുടെ വാക്കിന് ന്യൂനതയുണ്ടാവാം. അല്ലാഹുവേ നിന്റെ ദീൻ സത്യം. അല്ലാഹുവേ എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ, എന്റെ അവതരണത്തിൽ സൂക്ഷ്മത കുറഞ്ഞുവെങ്കിൽ അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. അല്ലാഹുവേ തെറ്റായി വന്നതൊക്കെ എന്നിൽ നിന്നും, പിശാചിൽ നിന്നുമാണ്. അല്ലാഹുവേ ശരിയായതെല്ലാം എന്നിൽ നിന്നാണ്. അല്ലാഹുവേ ഈ മനുഷ്യർക്ക് ഇതൊരു വെളിച്ചമാകണമേ. അല്ലാഹുവേ ഈ കുട്ടായിയുടെ പരിസരങ്ങളിൽ ഇതൊരു വെളിച്ചമായി തീരണമേ. അല്ലാഹുവേ സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെ നിസ്സരിക്കണമേ. അല്ലാഹുവേ മനുഷ്യരുടെ മനസ്സിൽ നീ ഇതൊരു വെളിച്ചമാക്കണമേ. അല്ലാഹുവേ രോഗം കൊണ്ട് വലയുന്നവർക്ക് നീ ശിഫ നൽകണമേ. അല്ലാഹുവേ ഇതിനു വേണ്ടി ഓടി നടന്ന ഹനീഫ ഈ മെഡിക്കൽ കോളേജിലാണ്. അല്ലാഹുവേ ശമനം നൽകണമേ. അല്ലാഹുവേ രോഗികളായ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുണ്ട്, അവർക്ക് നീ ശിഫ നൽകണമേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് ഛിദ്രതകളുണ്ട്, ഞങ്ങൾക്ക് നീ ഐക്യം നൽകണമേ. അല്ലാഹുവേ പ്രമാണങ്ങളിലേക്ക് മനുഷ്യർ തിരിച്ചു വരാൻ നീ അവർക്ക് പ്രേരണ നൽകണമേ. അല്ലാഹുവേ പുരോഹിതത്തിൻ്റെയും പിശാചിൻ്റെയും കരങ്ങളിൽ നിന്ന് നിന്റെ അടിമകൾ നീ രക്ഷിക്കണമേ. അല്ലാഹുവേ ലോകത്ത് കൂടുതൽ ഇസ്ലാം പറയാനുള്ള സാഹചര്യങ്ങൾ നിനക്ക് നൽകണമേ. അല്ലാഹുവേ ഇന്ത്യയുടെ മതേതരത്വം എന്നും നിലനിർത്തി തരണമേ. അല്ലാഹുവേ ഇന്ത്യയുടെ ഭരണഘടന തുടച്ചു മാറ്റപ്പെടരുതേ. അല്ലാഹുവേ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ എന്നും നിലനിൽക്കണമേ. അല്ലാഹുവേ എല്ലാവർക്കും മതം കേൾക്കാനുള്ള അവസരം നിലനിൽക്കുന്ന കേരളത്തിലെ ഈ അന്തരീക്ഷം ഇനിയും ഒരുപാട് കാലം നീ നിലനിർത്തണമേ. അല്ലാ അല്ലാഹുവേ അതുവഴി നിന്റെ ദീനിന്റെ പ്രബോധകരാകാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ. അല്ലാ ഈ പ്രസംഗം കേൾക്കുന്ന ചെറുപ്പക്കാർക്ക് നല്ല പ്രബോധകരാകാനുള്ള പ്രചോദനം നീ നൽകണമേ. അല്ലാ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. അല്ലാ ജീവിതത്തിൽ പുകവലിച്ചും സിനിമ കണ്ടും മദ്യപിച്ചും പാട്ടുപാടിയും പ്രേമിച്ചും നടക്കലല്ല ജീവിതമെന്നും, ജീവിതം അർത്ഥവത്താകണമെങ്കിൽ മതമനുസരിച്ച് ജീവിക്കണമെന്നും, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി വരണമെന്നും എന്നുള്ള ബോധം അല്ലാഹുവേ ഈ സദസ്സിനും നാളെ ഇത് കേൾക്കുന്നവർക്കും ബൈലക്സിലൂടെ കേൾക്കുന്നവർക്കും എല്ലാം നീ തൗഫീഖ് നൽകണേ. അല്ലാ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇത് കേൾക്കുന്നവർക്കും നീ ഹിദായത്ത് സമ്മാനിക്കണേ. അല്ലാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിനാ അല്ലദീന സബഖുനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു ربنا انك رؤوف رحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا
ഹസന വഫിൽ ആഖിറതി ഹസന മുഖിന അദാബൻ നാബ് ആമീൻ റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി